राजन शीघ्रं मे तिलों निडंबो अन्दुलाए सुराजन शीघ्रं मे तिलों निडंबो मुन मिल निलकं मैदां सोदरे तांबुराने सुधे क्यों मुंदिल निलकं नेदाम सोदेरेरो दत्त तांबुराने सुधे क्यों भाग्यनाटिल भोगुन्या निंदे Thank you.
ഞാനേശുമേ വായ്തീടുമേ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോട് തു ഞാനേശുമേ വായ്തീടുമേ. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ എത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവിരുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവെ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം.
സഹോദരന്റെ ജീവിതത്തിൽ ചെയ്ത കർത്താവ് ചെയ്തെല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ നാളെല്ലാം കർത്താവ് നമുക്ക് നല്ലവനായി കൂടെ നമ്മെ സഹായിച്ചാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ച് നന്ദിയോടെ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തന്റെ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ സുരക്ഷിതാവായി സ്വീകരിപ്പാൻ സ്നാനമേറ്റ പാവങ്ങളെ കഴി കളയുവാൻ ദൈവം ശിൽപ്പാൻ സഹായിച്ചനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തന്റെ കുടുംബജീവിതത്തിലും കർത്താവ് കൂടെ സഹായിച്ചനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മക്കളെ ഒരു കുടുംബങ്ങളെയൊക്കെ കാണുവാൻ നന്മകൾ അനുഭവിക്കാനൊക്കെയും കർത്താവ് ഭാഗ്യ കൊടുത്തനായി സ്തോത്രം ചെയ്യാം.
സോദ്രാം 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 തന്റെ കഷ്ട ജീവിത ശരീരത്തിലെ കഷ്ടങ്ങളെല്ലാം തീർന്ന് കഷ്ടതയില്ലാത്തതായ നിത്യഭവനത്തിലേക്ക് കർത്താവ് ചേർത്തതിനാൽ സ്തോത്രം ചെയ്യാം. സോദ്രാം 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 ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ആശ്വസിപ്പിച്ച് ദൈവീയ സമാധാനത്തിലും പ്രത്യാശയിലും സൂക്ഷിക്കണനായി സ്തോത്രം ചെയ്യാം. സോദ്രാം 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 സോദ്രാം. നമുക്കെല്ലാവർക്കും ഒരു കടന്നുപോക്കുണ്ട് എന്നറിഞ്ഞ് അതിനായി ഒരുക്കപ്പെടുവാനും കർത്താവ് നമ്മെല്ലാം സഹായിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. സോദ്രാം 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 സോദ്രാം. മരണം എല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്ന ഒന്നാണെങ്കിൽ തന്നെയും പ്രത്യാശയുടെ കടന്നുപോകുന്നവരൊക്കെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവർ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം തീർന്ന് കഷ്ടതയില്ലാത്തതായ നിത്യഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആഹ്യാളി പ്രിയ ദേവദാസൻ ജീവിതത്തിൽ ശ്രേഷ്ഠകരെ ഭാഗ്യം ലഭിച്ചതിനാൽ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അടക്കാരാധന കടന്നുവരാനുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെയും എത്ര വേഗം കൊണ്ടുവരണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ശുശ്രൂഷകളെല്ലാം കർത്താവിനെ നടത്തി അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശുശ്രൂഷയാൽ ദൈവനാമം മഹത്വമാക്കി തീർക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നോക്കായി ഒരു നിത്യമായ ഭവനം ഒരുക്കിയ ശേഷം എത്ര വേഗം വെളിപ്പെടുവാൻ പോകുന്നു. ആ നിത്യഭവനത്തിൽ കർത്താവിനോട് വാഴുവാൻ നമ്മെല്ലാം കർത്താവ് സഹായിക്കാനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ഓട്ടവും സ്ഥിരതയോടുകൂടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ ശ്രേഷ്ഠകരിയ പ്രതിഫലത്തെ പ്രഹരിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും ഒരുക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ കനാള പിതാവേ, തന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ പ്രിയാ സഹോദരന്റെ ജനനമെന്നതിൽ ഇതുവരെയും കർത്താവ് കൂടെ സഹായിച്ചു. തന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, തന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വദരക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവമാനെ തീരുവാൻ ഭാഗ്യം നൽകാൻ സ്തോത്രം. വിശ്വസിച്ച് സ്നാനമേൽക്കുവാൻ പാപമെ കഴുകിക്കളയുവാനും ദൈവത്തോട് നല്ലവൻ സഠുരായിപ്പാനും ക്രിസ്തുവിനെ ധരിപ്പാനും ഭാഗ്യം നൽകാനെ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവ് തനിക്കായി ഒരുക്കിയിരിക്കുന്നതായ ശ്രേഷ്ഠവരെ അവകാശത്തിലേക്ക് കർത്താവ് തന്നെ ചേർത്തനാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതാ സ്തോത്രം. ഈ ശരീരത്തിലെ കഷ്ടങ്ങളെല്ലാം തീർന്ന് കഷ്ടതയില്ലാത്തതായ രോഗവും ദുഃഖവും ഉറവിളിയും കണ്ണുതിരുമില്ലാത്തതായ നിത്യഭവനത്തിലേക്ക് കർത്താവ് ചേർത്തനാലങ്ങയെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ദാസിയകത്തെ അനുഗ്രഹിക്കണമേ. മക്കളെ കുടുംബങ്ങളെല്ലാം ദൈവം ആശീർവിച്ച് സമാധാനത്തിലും പ്രത്യാശയിലും ദൈവകൃപയിലും സൂക്ഷിക്കണനായി പ്രാർത്ഥിക്കുന്നതാ സ്തോത്രം. ശരിയമായൊരു പിതാവ് ഭവനത്തിന് നഷ്ടമായെങ്കിലും യഹോവയാദേ പിതാവായി കൂടുതൽ സഹായിക്കണനായി പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് നഷ്ടമായെങ്കിലും കർത്താവ് ഭർത്താവായി കൂടെയുള്ളവരാലങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്നതായ സഹോദരങ്ങൾ ബന്ധുമിത്രാദികളെല്ലാം ദൈവം ആശ്വസിപ്പിച്ച് സമാധാനത്തിലും പ്രത്യാശയിലും സൂക്ഷിക്കണനായി പ്രാർത്ഥിക്കുന്നു. ഇനിയും കടന്നൊരാളൊരേയും കർത്താവ് എത്രയും വേഗം കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ ഭാരമേറ്റ് അനുഗ്രഹിച്ച് നടത്തും. തിരുനാമത്തെ മഹത്വമാക്കണമേ. ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പാട്ട് ഏപ്രിലെ രണ്ടാമത്തെ പാട്ടുമാണ്. തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദക്കോട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദക്കോട്ടരെ കാണുന്നല്ലോ.
ആശ്വാസവചനങ്ങൾ വായിക്കുന്നു. 90 സങ്കീർത്തനം. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞുവാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ ആകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം?
അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. 2 കൊരിന്ത്യർ 5 അതിന്റെ 1 മുതൽ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. 1 തെസ്സലോനിക്കർ 5:13 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ വിട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചതായ ഈ പ്രിയ ദേവദാസിനെക്കുറിച്ച് സാക്ഷ്യം പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളതായ അവസരമാണ്. കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കുട്ടിവിശ്വാസി, ശുശ്രൂഷകർ ഓരോരുത്തരായ സാക്ഷ്യം ചുരുക്കമായി പറയണമെന്ന് ഓർത്തിക്കുകയാണ്. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം സ്തുതിക്കുന്നു. വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും പ്രിയപ്പെട്ടവരുടെ എല്ലാ മധ്യത്തിൽ അടിയൻ ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്റെ ജീവിതത്തിൽ ദൈവം തന്ന സാഹസത്തിനായി സ്തുതിക്കുകയാണ്. ഈ പ്രിയ കുഞ്ഞുമോനച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എങ്കിൽ ചുരുക്കമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ സാക്ഷിയിലിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രിയ കുഞ്ഞുമോനച്ചാനുള്ള ബന്ധം എന്ന് പറയുന്നത് ചുരുക്കം ചില വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ കൊട്ടാരക്കരയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാനിവിടെ പെൺമണിയിൽ വന്ന് താമസമായിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രിയ കുഞ്ഞുമോനച്ചാൻ ഗൾഫിലായിരിക്കുമ്പോൾ ഞാൻ യാതൊരു അറിവോ കഴിവോ ഒന്നും എനിക്കില്ലായിരുന്നു. അദ്ദേഹം ഗൾഫിൽ നിന്ന് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ചില കൺവെൻഷൻ കൂട്ടങ്ങൾ, സുവിശേഷ പ്രസംഗങ്ങൾ ഇങ്ങനെയുള്ളതായ കൂടിയൊരു കാണുന്ന ആ സന്ദർഭത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹം പുലർത്തുകയും ആത്മീയ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് ഇങ്ങനെ ബന്ധപ്പെട്ടു പോകുന്നതായ സന്ദർഭങ്ങളായിരുന്നു. എന്നാൽ അടുത്ത സഭയായിരിക്കുന്ന, ഞാൻ കൊല്ലാടവയിലെ വിശ്വാസിയാണ്, അടുത്ത സഭയായിരിക്കുന്ന ഈ കോടികുളഞ്ഞ് സഭയിൽ അദ്ദേഹം വന്ന്, അങ്ങനെ ഈ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ സ്ഥിര താമസമൊക്കെ ആയിരുന്ന ശേഷം
അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന വലിയ ബന്ധമായിരുന്നു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഒരു വർഷത്തിലെ മദ്രാസിൽ കൺവെൻഷന് പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അഞ്ച് പിതാക്കന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർണ്ണതയോട് എല്ലാം സഹിച്ച് എന്ന് പറഞ്ഞ ഒരു ത്യാഗം സഹിക്കുന്നതായ കാര്യത്തിൽ വളരെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന് സഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കുഞ്ഞുമോനച്ചായി. മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സുഖവും എല്ലാം വെടിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പല ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു സ്വഭാവം ഈ കുഞ്ഞുമോനച്ചായുണ്ടായിരുന്നു. ആരോടും തന്നെ കോപിക്കുകയില്ല. അങ്ങനെ വിശേഷിക്കപ്പെട്ട നല്ല സ്വഭാവ ഗുണമുള്ള ഈ കുഞ്ഞുമോനച്ചാനെ എനിക്ക് കാണുവാനും ഈ ചില നാളുകളായിട്ട് വളരെ സ്നേഹത്തിൽ ഞങ്ങൾ ജീവിപ്പാനും ഒക്കെ ഇവിടെയായിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ കഷ്ടസമയങ്ങളിൽ ശരീരത്തിൽ പലവിധത്തിലുള്ളതായ കഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട്, അപകടങ്ങൾ, അതുപോലെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ പരസ്പരം കാണുവാനധികം സാധിച്ചിട്ടില്ലെങ്കിലും ദിവസം ചില ദിവസങ്ങളൊക്കെ ഇടപെട്ട് ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുകയും അങ്ങനെ ഞങ്ങൾ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുമോനച്ചാന് ഒരു പ്രാവശ്യം ഈ കഴിഞ്ഞ നവംബർ മാസത്തിലാണെന്ന് തോന്നുന്നു ബാത്റൂമിൽ വീണ് കൈ ഒരല്പപ്രയാസമായി അങ്ങനെ വീട്ടിൽ കിടക്കുന്ന സന്ദർഭത്തില് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നെന്ന്. അപ്പോൾ അവിടെ ഇല്ല, ആ ഫോൺ എടുത്തത് അമ്മാമയായിരുന്നു. ആ സന്ദർഭത്തില് അമ്മാമ ചെങ്ങന്നൂര് നിൽക്കുകയാണ്, അച്ഛന്റെ ഫോണാണ് അമ്മാമ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ സന്ദർഭത്തിൽ അമ്മാമ പറഞ്ഞു രാജി പറഞ്ഞ സാരമില്ല, വീട്ടിൽ പൊയ്ക്കോ, അച്ഛൻ അവിടെ ഉണ്ട്, അച്ഛൻ വിശ്രമിക്കുക, ഫ്രണ്ടിലെ കഥ ഞാൻ അടച്ചിട്ടേ ഉള്ളൂ, ലോക്ക് ചെയ്തിട്ടില്ല, തുറന്നു കയറാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അവിടെ ചെന്നു, പറഞ്ഞതനുസരിച്ച് ഗ്രില്ല് തുറന്ന് ഡോർ തുറന്ന് അകത്ത് ചെന്നപ്പോൾ അച്ഛന്റെ ബെഡിൽ അച്ഛൻ കിടക്കുകയാണ്, നല്ല ഉറക്കമാണ്. ഞാൻ ചെറിയ സ്ഥലത്തിലൊന്ന് വിളിച്ചു അച്ഛാ എന്ന് വിളിച്ചു, എങ്കിലും അദ്ദേഹം കേട്ടില്ല, ഉറക്കമായതുകൊണ്ട് ഞാൻ ശല്യപ്പെടുത്താതെ അവിടെ അടുത്തൊരു ചെയർ കിടന്നു അതിലിരുന്നു കൊണ്ട് പ്രത്യാശയുള്ളവരെ പാട്ട് പാടി. ആ പാട്ടിൽ അദ്ദേഹം കേൾക്കുകയായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം ഉണർന്നപ്പോൾ പറഞ്ഞു. നല്ല പാട്ട്, അത് കേട്ടുകൊണ്ട് അദ്ദേഹം ഒരു വശം ചരിഞ്ഞ് വീണ്ടും കിടന്നു ഉറങ്ങി. ആ പാട്ട് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഞാൻ ഒരു പാട്ട് പാടി. ആ പാട്ട് പാടി കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം ഉണർന്നത്. ആ സന്ദർഭത്തില് ഉണർന്നെഴുന്നേറ്റ് അയ്യോ രാജു ആയിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് സ്നേഹമായിട്ട് എഴുന്നേൽക്കുവാൻ തുടങ്ങി. കൈ പിടിച്ച് പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഇരുത്തി അദ്ദേഹത്തെ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജു ആയിരുന്നോ പാടിയത്? ഞാൻ വിചാരിച്ചു മറ്റെങ്ങോ ആരോ പാടുകയാണെന്ന്. അങ്ങനെ ഞാൻ ആശ്വാസം പ്രാപിച്ച ആ പാട്ടിൽ ഇങ്ങനെ കിടക്കുമായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ദിവസത്തിൽ ചില സമയങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ചിലവിട്ടു, ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലുള്ളതായ ഭൌതികമായിരിക്കുന്ന കാര്യങ്ങളും ചില വിഷയങ്ങൾ മാത്രം സംസാരിച്ചു. അപ്പോൾ തമ്മിൽ ഞങ്ങൾ ധൈര്യപ്പെടുകയായിരുന്നു. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും തമ്മിൽ ഞങ്ങൾ വിഷയം ഷെയർ ചെയ്യുമായിരുന്നു. പലപ്പോഴും എന്റെ ഭവനത്തിൽ അച്ഛൻ വരും, വന്നാൽ ചില മണിക്കൂറുകൾ അവിടെ ചെലവിടിക്കും. അത് പറയുന്നതൊക്കെയും ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അദ്ദേഹം ഒരു വിശുദ്ധൻ തന്നെയായിരുന്നു, ഒരു പരമാർത്ഥിയായ, ഒരു സാധുവായ, ഒരു വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല. എത്ര ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വേർപാട് വളരെ ദുഃഖമായിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ അഞ്ചുപേർ പിതാക്കന്മാരെ മദ്രാസിൽ കടന്നുപോയതായ സന്ദർഭങ്ങൾ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പറയുകയും അത് സംസർഗം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായ ബോംബെയിൽ സ്ഥിരതാമസമായിരിക്കുന്ന ചാക്കുച്ചാൻ എന്ന് പറയുന്ന ഒരു പിതാവുണ്ട്. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, രാജു എനിക്ക് ഒരു തരത്തിലും വരുവാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി എന്റെ അനുശോചനം അറിയിക്കണമേ എന്ന് പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ ശാരീരികമായിട്ടും വളരെ ക്ലേശമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ പി എം ഇരിക്കുന്ന സമയത്ത് പി എമ്മിനോടും ജി ഒനോടും ഒക്കെയും തമ്മിൽ അവിടെ ബോംബെയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ അനുശോചനം ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ഒരു നല്ല വാശം പ്രാപിപ്പാൻ ഞാൻ എന്റെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഭാഷ അലക്ഷ അബ്രഹാം, ഐ പി സി ആറാട്ടുപുഴ. കർത്താവിന്റെ
പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവിന്റെ ദേഹാവിയോഗത്തിൽ വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോമി, പ്രിയ മജു, അവർ അംഗങ്ങളായിരിക്കുന്ന ആറാട്ടുപുഴ എ പി സി സഭയിൽ കഴിഞ്ഞ ഒരു വർഷമായി ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവിനേക്ക് കൃപ തന്നു. അതോടുള്ള ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. പ്രിയ പിതാവിന്റെ ശാരീരിക അസ്വാസ്ഥ്യത്തെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ ഞങ്ങളുടെ സഭയും പ്രിയ പിതാവിന്റെ സൗഖ്യത്തിനായി ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം പ്രിയപ്പെട്ടവനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കുക എന്നുള്ളതായിരുന്നല്ലോ. നൂറുകണക്കിന് മരണങ്ങൾ നമ്മുടെ ദേശത്തും ചുറ്റുപാടിലുമൊക്കെ ദിനംതോറും നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരാഴ്ചയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കൂട്ടമരണങ്ങൾ പലതും നടന്നിട്ടുണ്ട്. എന്നാൽ ആ മരണങ്ങളിലൊന്നും ദൈവത്തിന് പ്രസാദമുള്ള മരണങ്ങളായിരുന്നില്ല. എന്നാൽ ഈ ഭക്തന്റെ മരണം യഹോവയ്ക്ക് പ്രസാദമുള്ളതും വിലയേറിയതുമായിരുന്നതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തനിക്ക് ലഭിച്ച ആയുഷ്കാലം, അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബജീവിതം നയിച്ച് തലമുറകളെ ദൈവകൃപയിൽ വളർത്തി തന്നെ ഏൽപ്പിച്ച ദൌത്യങ്ങൾ വിശ്വസ്തതയോടെ പൂർത്തീകരിച്ച് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ഭക്തന് കർത്താവ് അവസരം ഒരുക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 68 പരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള കൃപ പ്രിയ പിതാവിന് കർത്താവ് നൽകി. എന്നാൽ ഈ 68 വർഷവും ജീവിച്ചത് ദ്രവത്വമുള്ള ശരീരത്തോടുകൂടിയായിരുന്നു, മൺമയമായ ശരീരത്തോടുകൂടിയായിരുന്നു. എന്നാൽ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നതുകൊണ്ട് ഇത് ഒഴിവാക്കുവാൻ പറ്റാത്ത ഒരു വിഷയമായിരുന്നു നമുക്കറിയാം. എന്നാൽ താൻ പ്രാപിക്കുവാൻ പോകുന്ന ആ ശരീരം ഒരിക്കലും ദ്രവത്വം പ്രാപിക്കുന്ന ശരീരമല്ല, പുതുപ്പെടാത്ത തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ പ്രിയമാമയിൽ പ്രിയ കുഞ്ഞുങ്ങളിൽ പകർന്നിരിക്കുന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിന് നൽകുവാനോ ലോകത്തിനെടുക്കുവാനോ കഴിയാത്ത ദിവ്യ സമാധാനം പ്രിയ കുടുംബാംഗങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അക്ഷയ ശരീരത്തോടെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ദൈവസേനയിൽ നമുക്കായിരിക്കാം. ആറാട്ടുപുഴ എ പി സി സഭയുടെ പ്രാർത്ഥനയും പ്രത്യാശയും പങ്കുവച്ചുകൊണ്ട് ദൈവസേനയിലിരിക്കുന്നു. അവസരം തന്ന കർത്താവിന്റെ ദാസന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസേനയിലിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ഭക്തന്മാർക്കും ഈ ദുഃഖത്തിൽ പങ്കാളിത്തം വഹിപ്പിന് കടന്നു വന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ കുഞ്ഞുവൻപിള്ളേരുടെ ഉയർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ദുഃഖത്തോട് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറയുവാൻ എനിക്ക് ലഭിച്ചതായി ഈ സന്ദർഭത്തിനായി വിദ്യസ്തുക്കുന്നു. പ്രിയ കുഞ്ഞുഞ്ഞമ്മ എന്റെ കസിൻ സിസ്റ്ററാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ ഇരിക്കുന്ന വയസ്സുവിൽപ്പാൻ സഹോദരി സഹോദര വർഗങ്ങളുടെ മധ്യത്തിൽ നല്ല സാക്ഷ്യം വഹിപ്പാൻ കൊണ്ടുമിടയായിട്ടുണ്ട്. പ്രിയ കുഞ്ഞുമോൻ സഹോദരനുമായിട്ട് എനിക്ക് കൂടുതൽ ഇടപഴകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ കണ്ടുമുട്ടിയിട്ടുള്ളതായ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെയും ഇടപെടലിലൂടെയും തന്റെ ഏറിയ പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുവാൻ കൊണ്ടുമുടിയായിട്ടുണ്ട്. നിശ്ചയമായും പ്രിയ കുഞ്ഞമ്മയ്ക്ക് ദാനമായി കൊടുത്തതായ പ്രിയ കുഞ്ഞുവൻ സഹോദരൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. എനിക്കൊരു കാര്യം ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തതായ ഒരു കാര്യമുണ്ട്. പ്രിയ കുഞ്ഞമ്മയുടെ മാതാവ്
മേൽപ്പാട് ഞങ്ങളുടെ ചക്കട്ടിയിൽ കുടുംബത്തിൽ പ്രാരംഭ നാളുകളിൽ വിശ്വാസത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മാതാവായിരുന്നു. തന്റെ കണ്ണുനീരും തന്റെ പ്രാർത്ഥനയുമാണ് തലമുറകളായ ഞങ്ങൾക്ക് അനേകർക്കും ഈ സത്യം മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കൂടിയായത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ കുഞ്ഞമ്മേ, കർത്താവിൽ സമാധാനം പകർന്നു കൊടുക്കട്ടെ. പ്രിയ കുഞ്ഞുൻ സഹോദരൻ, നിശ്ചയമായും കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും വീണ്ടും കാണാമെന്നുള്ളതായ ഒരു സന്തോഷമാണ് നമുക്ക് ഈ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നത്. കർത്താവിന്റെ വാക്യത്വ വചനപ്രകാരം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ യേശുക്രിസ്തു വിശ്വസിച്ച് തന്റെ വചന പ്രകാരം സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്നവരും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേറ്റ് മധ്യാകാശത്തിൽ നാം അവനോട് കൂടി ആയിരിക്കും. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ വെച്ച് ദൈവമക്കളായി തീർന്ന ഏവരെയും അവിടെ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശ നമുക്കുള്ളതിനായി നാം ദൈവത്തെ സ്തുതിക്കും. ഈ ദ്രവത്വമുള്ള ശരീര അദ്രവത്വത്തെയും ഈ മർത്യമായ ശരീര അമർത്യത്തെയും പ്രാപിക്കണം. ദ്രവത്വമുള്ള ശരീര അദ്വിതീയം മർത്യമായ അമൃത്യം പ്രാപിക്കുമ്പോൾ മരണം നീ ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ ദൈവത്തിന്റെ വചനം നിവൃത്തിയാവും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമി സാത്താനെ ബിൽ വിളിച്ചുകൊണ്ട് മധ്യാഷ്ടി പുയരുന്നതായ ഒരു സുദിനം. എത്ര ഭാഗ്യകരമായ നിമിഷമാണ്! ഈ ലോകം താൽക്കാലിക, ഇന്ന് നാളെയുമായി നാം എല്ലാവരും ഈ ലോകത്ത് വരാം. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒന്നേ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവന്റെ ആത്മാവിൽ നീന്തരുതായി ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുന്നതായി എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ടതായ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തി കാക്കപ്പെട്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യ വാട്ടമില്ലാത്ത നിത്യ അവകാശത്തിനായിട്ടാണ് നമ്മെ ഈ ഭൂമിയിൽ വീണ്ടും ജനിപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ചപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശയില്ലാത്തവരായി ആരെങ്കിലും ഇന്ന് പകൽക്കാലം കൂടി ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ പ്രത്യാശയിൽ കിടന്നില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നുമില്ല. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പിട്ടുവരും. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മേൽപ്പാടം ഞങ്ങളുടെ ചകിട്ടിയിൽ കുടുംബത്തിന്റെ ദേശവാസികളുടെ നാമത്തുള്ളതായ ദുഃഖത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ബ്രദർ പ്രിയ മാത്യു പാറപ്പാട്ട് റാമലി. കർത്താവിന്റെ ദാസന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമ്മന്റെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞമ്മ ജോളി, ഞങ്ങളുടെ മകൾ ജോമി, ലിഫിൻ, കുഞ്ഞുമോന്റെ സഹോദരി സഹോദരന്മാര്, ബന്ധുമിത്രാദികളെ, സ്നേഹിതര്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരുമേ, വീണ്ടും എന്ന കർത്താവിന്റെ നാമത്തിൽ സ്നേഹാവന്ദനം. ഞാന് കുഞ്ഞുമോന്റെ മകളെ, എന്റെ അനിയന്റെ മകനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ 7 സഹോദരന്മാരാണ്. ഈ വർഷം 2016 ഞങ്ങളുടെ 3 ബന്ധുക്കൾ കർത്താവിൻ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്റെ ജ്യേഷ്ഠന്റെ മകന്റെ അമ്മായിയപ്പൻ പരിപാലിക്കും റോയി കഴിഞ്ഞ മാസം യാത്ര പറഞ്ഞ ഒരു അപകടത്തെ തുടർന്ന് ഈ മാസം എന്റെ മകന്റെ മാതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനും. കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹ ആരംഭം മുതൽ വളരെ സ്നേഹത്തോടെ ഒരു സഹോദര തുല്യ ബഹുമാനത്തോടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം കൈക്ക് അസ്വസ്ഥ ഉണ്ടായി, ഒടിഞ്ഞ് നാട് വീട്ടിൽ വന്ന് കണ്ടു. എന്നാൽ പെട്ടെന്നായിരുന്നു ഇവിടെ തിരുവല്ലായിൽ അഡ്മിറ്റായത്.
ആ സമയത്ത് ചെന്നാൽ കാണാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. ജോമിങ്ങൾ വന്നു. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം പ്രിയപ്പെട്ട മകളെ ഉടനെ കടന്നു വന്ന് ഈ വന്ന അന്ന് മുതലേ ഈ നിമിഷം വരെയും പിതാവിനോടൊപ്പം വരുന്നു. ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറയാനില്ല, ഞങ്ങളുടെ മരുമക്കൾ തന്നെയാണ്. ഞങ്ങളുടെ മക്കൾ അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മകളാണ്. ഈ മകളുടെ പിതാവിന്റെ വേർപാടിലെ പാറപ്പാട്ട് കുടുംബം ജീവിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങളെ അനുശോചനം അറിയിക്കുന്നു, നിത്യാശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരവസരം തന്ന ബഹുമാനരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കു ജനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. എനിക്ക് ഈ പ്രിയ കുഞ്ഞുവിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുവാൻ ദൈവം അനുവദിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് ആരും പറഞ്ഞവരില്ല. എന്നാലിപ്പോൾ 7 മാസം ഞാൻ കിടന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ വീണ്ടും പുതുജീവൻ പ്രാപിച്ചിരിക്കുകയാണ്. ദൈവം തന്ന ആ കൃപ കൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മധ്യയിരിക്കുകയാണ്. എന്നാൽ ഈ കുഞ്ഞുമോനെക്കുറിച്ചും കുഞ്ഞുഞ്ഞമ്മയെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞുമോൻ കത്തോലിക്ക ഭവനത്തിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ 3 കൂട്ടുകാരൊരുമിച്ച് അവർ ദൈവവചനം പ്രമാണിച്ച് ദൈവകൽപ്പനയനുസരിച്ച് ഈ പെന്തക്കോസ്റ്റ് ജീവിതം നയിക്കുവാൻ ഇടയായി. അങ്ങനെ ഇത്രത്തോളം തന്നെ വളർത്തി. എന്നാൽ ഇതിനിടയ്ക്ക് ഈ കുഞ്ഞുഞ്ഞമ്മയുടെ മാതാവ് ഒരു നല്ല വിശ്വാസിയായിരുന്നു. ക്ലേശങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം അവർക്ക് നേരിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ബാക്കിയുള്ളവരെല്ലാം യാക്കോബ കുടുംബക്കാരായിരുന്നു. ഓ യാക്കോബായിൽ നിന്ന് ഒരു പെന്തക്കോസ് ജീവിതം ചെയ്യണമെങ്കിൽ അതിന് എന്തെല്ലാം പ്രത്യാഘാതമുണ്ടോന്ന് എല്ലാവർക്കും അറിയാം. ഇക്കാലത്തെ പോലെയല്ല, 65 വർഷത്തിന് മുൻപ് ഈ പ്രതികൂലങ്ങളെല്ലാം സഹിച്ച് അവർ പ്രത്യാശയോടെ ജീവിച്ചതിനാൽ വൈദ്യങ്ങളും വിശ്വസ്തരായി കാണപ്പെടുവാൻ ദൈവം ഇടയാക്കി. ഞാൻ ഏകദേശം 20 വർഷത്തോളം ഈ കുഞ്ഞുഞ്ഞമ്മയുടെ ഭവനമായിട്ട് എനിക്ക് വലിയ ബന്ധം. അങ്ങനെയിരിക്കുമ്പോൾ കുഞ്ഞുഞ്ഞമ്മ ദൈവഭാഗത്തായപ്പോൾ എന്നോട് ആ മാതാവ് പറഞ്ഞു, ഒരു ദൈവവൈദലിനെ നമുക്ക് ആവശ്യം. എന്നാൽ എന്റെ അനിതത്തെ ഈ കുഞ്ഞുമോന്റെ വീടിന്റെ തൊട്ടടുത്താണ് അവളെ വിവാഹം കഴിച്ചത്. അവൾ മരിച്ചുപോയി, അവൻ ഇവിടെ കാണുമായിരിക്കാം എനിക്കറിഞ്ഞു. ഏതായാലും അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെ ദൈവകൃപയാൽ കുഞ്ഞുമോനെ മേൽപ്പാടത്ത് വന്ന് ഒരു വിവാഹം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അവർ ഇന്നുവരെയും വിശ്വാസത്തിൽ നിലനിന്നു. ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ വർണ്ണിപ്പാൻ ആരാലും സാധ്യമല്ല. ദൈവം ഇത്രത്തോളം നന്മ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നു. എന്നാൽ കുഞ്ഞുമോൻ എല്ലാവർക്കും വേണ്ടി എന്തെല്ലാം ചെയ്യണമോ, ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും സഭയ്ക്കും വിശ്വാസികൾക്കും അത്ഭുതകരമായി ജീവിച്ച ഒരു വ്യക്തിയാണ്.
കുഞ്ഞുമോനെ കുറിച്ച് പറയുവാൻ എനിക്ക് അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ സമയമില്ലാത്തതിനാൽ ഇതെല്ലാം ഞാൻ ചുരുക്കുകയാണ്. പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽപ്പാൻ കഴിയുള്ളൂ. അനേകർ വന്നും പോയും നിൽക്കുമ്പോൾ വിശ്വാസത്തിനു വേണ്ടി പിടിച്ചു നിന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഒരന്ത്യം കാണുവാൻ അനേകർക്കും ഇന്ന് സാധിക്കാത്ത വിധത്തിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വസിച്ചവർ ദൈവത്തിന്റെ മഹത്വം കാണും. ആകയാൽ ഈ പ്രിയപ്പെട്ടവൻ നിത്യതയിൽ പ്രവേശിച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് വരുവാൻ തീരെ സൗഖ്യമില്ല, എന്നാൽ എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. രാവിലെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തുവാൻ ദൈവം ഇടയാക്കി. ഇവരെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ ദൈവം ഇടയാക്കി. അവർക്ക് കൊടുത്ത വൈദഗ്ധ്യം ദൈവസന്നിധിയിൽ കാണണം, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിന് വേണ്ടി എഴുത്തത്തോളം ദൈവം സഹായം ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക് ദൈവം ഒരു ബുദ്ധിമുട്ടും വരുത്താറ് ദൈവത്തിന്റെ മഹിമ കണ്ട് സാക്ഷികളാക്കി ഒരന്ത്യം കാണുവാൻ പ്രിയപ്പെട്ടവന് ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മെ വിട്ടിപ്പോൾ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുമോന് വേണ്ടി രണ്ടു വാക്ക് പറയുവാൻ എന്നെയും ദൈവം അവസരം ഒരുക്കിത്തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ കുഞ്ഞുമോനെ ഞാനുമായിട്ട് പരിചയപ്പെടുന്നത് 1975 കാലങ്ങളിൽ കർത്താവിന്റെ ദാസനായിരുന്ന തങ്കച്ചം പാസ്റ്റർ കൊല്ലടോ സഭയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനു വേണ്ടി കുഞ്ഞുമോൻ ചില നാളുകൾ ചില മാസങ്ങളിൽ കൊല്ലടോ സഭയിലുണ്ടായിരുന്നു. അന്ന് മുതൽ കുഞ്ഞുമോന് എനിക്ക് പരിചയമുണ്ട്. എന്നാൽ 2001 മുതൽ കുഞ്ഞുമോനെയും കുടുംബവുമായി പരിചയപ്പെടുവാനും സഹകരിപ്പാനും ദൈവം ഒരവസരം ഉണ്ടാക്കി തന്നു. ഇപ്പോൾ കുഞ്ഞുമോൻ താമസിക്കുന്ന ആ സ്ഥലവും ഭവനവും ഒക്കെയും വാങ്ങിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും അതിന് ഒരുക്കി. അന്നു മുതൽ ഇപ്പോൾ വരെയും കുഞ്ഞുമോന്റെ ഭവനവുമായി അടുത്ത ബന്ധം പുലർത്തുവാനും സഹകരിപ്പാനും ദൈവം എനിക്ക് അവസരം തന്നിരിക്കുകയാണ്. കുഞ്ഞുമോൻ ഞാനുമായിട്ട് വളരെ അടുത്ത് സംസാരിക്കുകയും എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയും സംസാരിക്കുകയും പല കാര്യങ്ങൾ രഹസ്യമായ കാര്യങ്ങൾ പോലും അവരുടെ കുടുംബകാര്യങ്ങൾ പോലും എന്നോട് പറഞ്ഞ് സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുവാൻ എനിക്ക് കുഞ്ഞുമോനിൽ നിന്ന് പല അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മില് മുൻപേ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ മദ്രാസ് കൺവെൻഷന് പല പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ച് ബുക്ക് ചെയ്ത് ട്രെയിനിൽ ബുക്ക് ചെയ്ത് അവിടെ പോകുവാനും ഒരു മുറിയിൽ തന്നെ ഞങ്ങൾ 5-6 സഹോദരന്മാർ താമസിക്കുവാനും അവിടുന്ന് കൺവെൻഷനിലെ എല്ലാ അനുഗ്രഹം പ്രാപിച്ച് കടന്നു വരുവാനും സഹായിച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞത്, ബോംബെയിൽ നിന്ന് ഞങ്ങളോടുകൂടെ സഹകരിച്ച ചാക്കോച്ചൻ എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹം ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, അച്ഛാ എനിക്ക് വരുവാൻ സാധിക്കുന്നില്ലല്ലോ, രണ്ട് വാക്ക് എനിക്ക് വേണ്ടി പറയണം. അവരുടെ കുടുംബത്തിലെ സമാധാനത്തിനു വേണ്ടിയും എല്ലാ സമാധാനത്തിനും ആ എല്ലാ സഹകരണത്തിനും വേണ്ടിയും ഞാനും പ്രാർത്ഥിക്കുന്നു, എന്നെക്കുറിച്ചും രണ്ട് വാക്ക് പറയണം
എന്റെ അനുശോചനവും അവിടെ രേഖപ്പെടുത്തണം എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിനെയും കുറിച്ച് ഞാനിപ്പോൾ പ്രസ്താവിക്കുകയാണ്. അദ്ദേഹം ഈ കുടുംബത്തിനു വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ കുഞ്ഞുമോന് സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ഇടപെടുകയും സഹകരിക്കുകയും ചെയ്തപ്പോൾ കാലം മുതൽ ഇത്ര പരിശുദ്ധനായ ഒരു വ്യക്തിത്വത്തെ എനിക്ക് പരിചയപ്പെടുവാൻ സാധിച്ചു. എല്ലാ വിഷയങ്ങളിലും അവൻ ആത്മസംയമനം പാലിക്കുന്നവനായിരുന്നു. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സമചിത്തതയോടെ സഹനശക്തിയോടെ സഹിച്ച് പ്രവർത്തിപ്പാൻ അവൻ ദൈവം കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിന്റെ സ്വഭാവത്തെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവാഭക്തനും ദോഷം വിട്ടകലുന്നവനുമായ ആ ഇയ്യോബിന്റെ അതേ സ്വഭാവം പ്രിയ ദാസനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആയതിനാൽ അവനൊരു നല്ല വിശുദ്ധനായി ജീവിച്ച് കർത്താവിന്റെ സന്നിധിയിലെത്തിയിരിക്കുകയാണ്. സുബോധമുണ്ടായിരുന്നുവെങ്കിൽ അവൻ പറയുമായിരുന്നു എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകരുത് എന്ന്. സുബോധമില്ലാത്തതിനാൽ എല്ലാവരും ആ കഷ്ടത്തിൽ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി എങ്കിലും അനേക ദൈവജനങ്ങളുടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അവനിൽ ദൈവം പ്രവർത്തിച്ചതിനാൽ പ്രത്യാശയോടെ ഒരു കടന്നുപോക്ക് അവന് ലഭിച്ചു. അവനിപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാം ദുഃഖിതരായിരിക്കുന്നുവെങ്കിലും അവൻ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. ആ അനുഭവത്തിലേക്ക് നമുക്കൊക്കെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. എന്നെയും അതിനുവേണ്ടി ഒരുക്കണമേയെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അതിന് നല്ല അവസരം തരണമെന്നായി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. അമേരിക്കയിൽ നിന്ന് ഒരു വിശ്വാസിയും സാക്ഷി പറയുന്നതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അമേരിക്കയിലുള്ള ചിക്കാഗോയിൽ സഭയുടെ നടത്തിപ്പുകാരനായ പാസ്റ്റർ കാൾ, സിസ്റ്റർ ലെവൺ, ബ്രദർ റോണി, സഹോദരിമാരും വിശ്വാസികളുടെയും അനുശോചന ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അവിടെ അമേരിക്കയിൽ ഒരു ആറുമാസക്കാലം അവിടെ ആയിരുന്ന സമയത്തെല്ലാം ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും സഭാവും കഴിഞ്ഞ് കൂടി കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട മകളും ഭർത്താവും കുഞ്ഞും എല്ലാം അവിടെ ആയിരുന്നല്ലോ. ഞങ്ങളും കുറെ കാലങ്ങളായിട്ട് അവിടെ ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. അത് മാത്രമല്ല, എന്റെ അനുജൻ തിരുവനന്തപുരത്തു നിന്ന് ഈ മരണവാർത്തയെക്കുറിച്ച് വിളിച്ച് എന്നെ അറിയിച്ചു. അത് അറിയിച്ചപ്പോൾ എനിക്ക് ചില സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പത്രത്തിൽ വാർത്ത വന്ന് കണ്ടപ്പോഴാണ് ഈ പ്രിയപ്പെട്ട കുഞ്ഞുമോനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെയും ആയിരിക്കുന്ന സമയം പല കൺവെൻഷൻ കൂട്ടങ്ങളിലെല്ലാം വെച്ച് കാണുവാനും
ദൈവമെല്ലാം സഹായിച്ചു. അതിനെ ഓർത്ത് ദൈവത്തിനെ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ, എല്ലാവർക്കും ഒരു ഉറ്റ സാക്ഷിയായിട്ട് ഇരുന്നെന്നുള്ള വിവരങ്ങൾ നാം പലരിൽ നിന്നും കേട്ടു. അതിന് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവം ലഭിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇവിടെ കടന്നു വരുവാനുള്ള പലവിധമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും തക്ക സമയത്ത് ദൈവം അതിനുള്ള എല്ലാ വഴികളും ഒരുക്കിത്തന്നതിനാൽ ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിന്റെ നിലനിൽപ്പിനായും അവരുടെ ആശ്വാസത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ബ്രദർ കുഞ്ഞുമോനുള്ള ഫാമിലി അവളുടെ ദുഃഖത്തിൽ ഇന്ന് പകൽക്കാലം ഒന്നിച്ച് പങ്കുചേരുവാൻ ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ടവനുമായിട്ട് ആ കുടുംബവുമായിട്ടും ഏതാണ്ട് 2 ദശാബ്ദത്തിൽ അധികം ഞങ്ങൾക്ക് പരിചയമുണ്ട്. തന്റെ മൂത്ത ജ്യേഷ്ഠത്തി തൊട്ടയിലൊക്കെയാണ്. ഞങ്ങൾ മിക്കവാറും ആ ഭവനത്തെ കാണും. അവിടെ വെച്ച് പ്രിയപ്പെട്ടവൻ വരികയും ഞങ്ങളെ കണ്ട് സംസാരിപ്പാനും അതിനുശേഷം ഇവിടെ കോടകളഞ്ഞയിൽ വസ്തു വാങ്ങിച്ച് അവിടെ താമസമായപ്പോൾ അവിടെയും കടന്നു വരുവാനും പല ഘട്ടങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും ദൈവം ഇടയാക്കി തീർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താൻ പെട്ടെന്ന് ശാരീരികമായ ക്ഷീണത്തിൽ KP യോഹന്നാന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങള് കുടുംബമായിട്ട് അവിടെ കടന്നു ചെല്ലുവാനും പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം ഇടയാക്കി തീർത്തു. തന്റെ മകൾ ജോമി ഒരു കാര്യം എന്നോട് ഓർപ്പിച്ചു, എന്തായിരിക്കും ഇതിന്റെ അന്ത്യം എന്നൊന്നറിയണം. പ്രാർത്ഥിച്ച് ഞാൻ വളരെ ആഗ്രഹിച്ചു താൻ അല്പകാലം കൂടെ ജീവിച്ചിരിക്കുമെന്ന്. അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി കർത്താവ് ഒരു വിടുതല് കൊടുത്തു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അധികം താമസിക്കാതെ മടങ്ങിവരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച നടന്ന് പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ചതായിട്ട് അറിയുകയും താൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര അറിയുവാൻ ഇടയായിത്തീർന്നു എന്ന് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അന്ന് രാവിലെ തന്നെ ഞാനും മോളിയും പ്രിയ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഭവനത്തിൽ വന്നുചേർന്ന് പ്രാർത്ഥിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഇടയാക്കി തീർത്തു. അതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവൻ ഇവിടുന്ന് യാത്ര പറഞ്ഞിരിക്കുന്നത് തന്നിത്യതയിലേക്കാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും നമുക്ക് ഭയപ്പെടുവാൻ തെല്ലും അവകാശമില്ല. നാമും ഒരു നാളിൽ ഇവിടം വിട്ടു പോകേണ്ടവരാണ്. നമ്മുടെ സമയങ്ങളും അടുത്തു വരുന്നു. അതുകൊണ്ട് നമുക്ക് വിഷാദത്തിന് കാരണമില്ല. ആ പ്രിയപ്പെട്ടവൻ ഇരിക്കുന്ന ഇടത്ത് അത് ആ കർത്താവിന്റെ വരവെങ്കിൽ കടന്നു പോകാൻ കഴിയും എന്നുള്ള പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഈ പ്രിയപ്പെട്ടവനെ സംബന്ധിച്ച് അത് വളരെ കറക്റ്റാണ്. ഞങ്ങൾ തമ്മിൽ ഇടപെടാൻ തുടങ്ങി ഞാൻ പറയട്ടെ, വളരെ സൌമ്യനായിട്ട് എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെ ഇടപെടുവാനും സംസാരിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാം ഇടയാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും വളരെ സമചിത്തതയുള്ള ഒരു ദൈവദാസനായിരുന്നു. തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൌത്യം തീർന്നു. സക്കരിയാ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ തന്റെ ശുശ്രൂഷ തികച്ചു, വീട്ടിലേക്ക് പോയി. ഇപ്പോൾ തന്നെ വിളിച്ച് ചേർത്തിരിക്കുന്ന ദൈവസന്നിധിയിൽ താനായിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാന് ഒരു ശബ്ദം കേട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവിൽ മൃതരാകുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി താനും അവരെ പിന്തുടരുന്നു. ഈ പ്രിയ കഴിഞ്ഞ നാളിൽ വളരെ അധ്വാനിച്ചു, കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനിടയായി തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷമുള്ളതായിരിക്കുന്ന വിശ്രാമത്തിലേക്കാണ് താൻ പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിശ്രാമം കർത്താവിലായിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത്. തന്റെ പ്രവൃത്തി മറ്റുള്ളവരും അത് അനുകരിക്കുവാൻ തക്കവണ്ണം യോഗ്യമായതും മാതൃകാപരമായതും ആയിരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ഏതു സമയവുമാകാം. കർത്താവ് പ്രത്യേക സമയം വെച്ചിട്ടില്ല, ഏതു സമയത്തും കടന്നു വരാം. കള്ളനെ പോലെ അവൻ വരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു.
ആകയാൽ ഇതുവരെ ആ വരവിന് വേണ്ടി ഒരുങ്ങിട്ടില്ലെങ്കിൽ നാം മനസ്സിലാക്കുക, നമ്മുടെ സമയം ഏത് സമയം നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. ഇവിടെ വെച്ച് തന്നെ ഒരു തീരുമാനമുള്ളവരായി നിത്യതയിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് എനിക്കൊരു അവസരം നൽകി 45 വർഷത്തിനു മുമ്പേ രക്ഷകനായിരിക്കുന്ന കർത്താവിനെ പിൻപറ്റുവാനും കർത്താവിനെ സേവിപ്പാനും കർത്താവിന്റെ വയൽ പ്രദേശത്തായിരിക്കാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ട് അവൻ നൂറുകണക്കിന് ആത്മാക്കളെ നേടുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ പറയട്ടെ, കർത്താവിന്റെ വരവ് ഏതു സമയവുമാകാം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം ആകാശമേഘങ്ങളിൽ അവനോടൊപ്പം എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. പ്രിയരെ, നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ഈ പ്രിയപ്പെട്ടവനെയും നമുക്ക് കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടെ എല്ലാ കുടുംബങ്ങളെയും ആ സമയത്ത് കർത്താവിന്റെ സന്നി കാണാമെന്നുള്ളതായ പ്രത്യാശയോടുകൂടെയും അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാമെന്നുള്ളതായ ചിന്തയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവസരം നൽകി തന്ന കർത്തദാസന്മാർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ദോഹയിൽ നിന്ന് വിശ്വാസഭവനിലെ ഷായിജാൻ ഇപ്പോൾ ഒരു അനുശോചന സന്ദേശം അറിയിക്കും. ഹലോ, 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 ഷേജ, ഷേജ ഒന്ന് പറഞ്ഞു. ഹലോ, ആ പറഞ്ഞു. നമ്മളൊക്കെ നമുക്ക് ഒറ്റപ്പെട്ട് മുഷിപ്പ് തോന്നാത്ത രീതിയിൽ സംസാരിക്കുമായിരുന്നു.
ദൈവനാമത്തെ എന്നോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ദൈവത്തിന്റെ ഒരു സാക്ഷിയായ നിൽപ്പാണ്ടയും അടിയനെയും സഹായിച്ച ദൈവത്തിന്റെ മഹാകരുണയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. വളരെ അഭിചാരിതമായ സമയത്ത് പള്ളിപ്പാട്ടുണ്ടായ ഒരു മരണത്തോടനുബന്ധിച്ച് വളരെ ആകസ്മികമായി ഈ ദേശത്തേക്ക് കടന്നു വരുവാനും പെട്ടെന്ന് കുഞ്ഞുവൻചാന്റെ മരണവിവരം അറിയുവാനും ദൈവം സഹായിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലം മുൻപേ ഞാൻ ദോഹയുടെ പ്രദേശത്ത് എത്തിയതിനു ശേഷം പലപ്പോഴും പ്രിയ കുഞ്ഞുവൻചാൻ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് കടന്നു വരികയും വളരെയധികം നേരം അവിടെ താൻ ചെലവഴിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് എനിക്കറിയാമായിരുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും പറയുകയും പ്രത്യേകിച്ച് വിശ്വാസഭവനത്തെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും ചോദിക്കുകയും കാര്യങ്ങൾ പറഞ്ഞറിയുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടായ ഓഫീസിന്റെ സമീപത്തുകൂടെ എപ്പോൾ താൻ പോയാലും ഓഫീസിൽ കയറി കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വലിയ സ്വഭാവം, മറ്റുള്ളവരുടെ തിന്മകളോ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും പറയുവാൻ നിൽക്കാതെ വീട്ടിലെ കാര്യങ്ങളും ഫേത്തോമിലെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അന്വേഷിച്ച് അറിയുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. രോഗിയായിരിക്കുന്നു എന്നറിഞ്ഞത് മുതൽ ദോഹയിലെ ദൈവജനം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരുടെ ഓരോ സമയവും ഓരോരുത്തരും വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ദോഹാസഭയിലുണ്ടായ മരണങ്ങൾ ആ സഭയെ വളരെയധികം പിടിച്ചു കുലുക്കിയിരുന്നു. വിശേഷാൽ പള്ളിപ്പാട്ടുണ്ടായ മരണം, വളരെ ചെറുപ്പക്കാരനായ ഒരു ദാസൻ പെട്ടെന്ന് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. അതിനുശേഷം കുഞ്ഞുവൻചാന്റെ മരണം, അതിനുശേഷം കൊല്ലകടവിൽ ബ്രദർ എബിയുടെ പിതാവിന്റെയും മാതാവിന്റെയും മരണം, ദോഹാസഭയിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു സവിശേഷമായ ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. പ്രിയ കുഞ്ഞുവൻചാനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ പ്രധാനമായി ക്യാമ്പിൽ ചില പ്രവർത്തനങ്ങളുണ്ട്. എളിയവരുടെ ഇടയിൽ ചെന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം. പ്രിയ തന്റെ മകൻ ആ എളിവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുകയും പ്രാർത്ഥിക്കുകയും വിശേഷാൽ തനിക്കുള്ള ഒരു വാഹനത്തിൽ തനിക്ക് എത്ര ആളുകളെ കയറ്റാമോ അത്രയും ആളുകളെ കയറ്റി അവിടെ വന്ന് സഭായോഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പിന്നെയും ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വലിയ സ്വഭാവം എപ്പോഴും ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. താൻ ആ ഗൾഫ് രാജ്യത്തിലെ ജോലി മതിയാക്കി തിരിച്ചു പോരുന്നതുവരെയും ഈ ഒരു പ്രവൃത്തി താൻ തുടർന്നുകൊണ്ടിരുന്നു.
അവിടുത്തെ ദൈവമക്കൾക്കും വിശുദ്ധന്മാർക്കും താനൊരു വലിയ ആശ്വാസമായിരുന്നു. ദോഹയിൽ കുഞ്ഞോൻചാൻ എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം നന്നായി അറിയാം. അത്രമാത്രം അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട പാസ്റ്റർ പാസ്റ്റർ മോഹൻലാൽ ചപ്പച്ചന്റെയും എൽഡർ സൈചാന്റെയും വിശേഷാൽ അവിടുത്തെ ദൈവമക്കളുടെയും വിശേഷാൽ തിരുവനന്തപുരത്തുള്ള ദാസ്ചാന്റെയും കുടുംബത്തിന്റെയും മണലയിലെ ജോയിച്ചാന്റെയും കുടുംബത്തിന്റെയും പിറവത്തുള്ള മാത്തുകുട്ടിച്ചാന്റെയും കുടുംബത്തിന്റെയും അനുശോചനം ഈ തരണം അറിയിക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചെന്നെ അറിയിച്ചിരുന്നു. ആ കുഞ്ഞു ഓഞ്ചാൻ കാണിച്ചു വെച്ച നല്ല മാതൃകയെ ഞാനും പിന്തുടർന്ന് എനിക്ക് വെച്ചിരിക്കുന്ന വാസത്തിലേക്ക് ഞാനും പ്രവേശിപ്പാൻ ദൈവം അടിനെയും സഹായിക്കണം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കണം. കർത്താവ് ഇത്രത്തോളം പ്രത്യാശയും സ്നേഹവും എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ഇത്രത്തോളം ഈ ദേശത്ത് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകിയതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലെ കഠിനെ താഴ്ത്തിന്റെ സാക്ഷ്യം നിർത്തും. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം പരിചയപ്പെടുത്തട്ടെ. എന്റെ മൂത്ത മകൻ മജു ആണ് ജോൺചാന്റെ മകൾ ജുവമ്മയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്റെ പേര് തമ്പി അല്ലെങ്കിൽ പി ഐ ജോർജ്. ഞങ്ങൾ ഈ കുടുംബമായിട്ട് ബന്ധത്തിലായത് 2007 അന്ന് മുതൽ ഇന്ന് വരെയും ഈ കുടുംബമായിട്ട് വളരെ ആത്മാർത്ഥമായ സഹകരണം ആത്മീയ കൂട്ടായ്മ ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മരണം വേർപാട് ദുഃഖമാണ്, പ്രയാസമാണ് ഏത് പ്രായത്തിലായാലും. പ്രിയ കുഞ്ഞുവാൻചാനെ 68 വയസ്സ് ജീവിപ്പാൻ ദൈവം അവസരമൊരുക്കി. ഞാനും കുഞ്ഞുവാൻചാനും ഒരേ പ്രായമാണ്. ഞാനാണ് 8 ദിവസത്തേക്ക് അദ്ദേഹത്തെക്കാൾ മൂത്തത്. കുഞ്ഞുവാൻചാനെ സംബന്ധിച്ചോളം എവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായാലും കൺവെൻഷൻ ഉണ്ടായാലും അവിടെ ഓടിയെത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ചില നാളുകൾ അമേരിക്കയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടുത്തെ എക്സ്ട്രീം വിന്ററിലായിരുന്നു ആ സമയം. ആ സമയത്തും അവിടെ എല്ലാ കൂട്ടായ്മകൾക്കും ഏതാണ്ട് 2 അടി 2.5 അടിയൊക്കെ ഹൈറ്റിൽ ഐസ് കിടക്കുമ്പോഴും കുഞ്ഞുവാൻചാൻ ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടായ്മയ്ക്ക് പോകും. ഇത്ര തീക്ഷ്ണതയാണ് കൂട്ടായ്മയെ സംബന്ധിച്ച്. അദ്ദേഹം ഈ കഴിഞ്ഞ ഇരമ്പല്ലൂരെ കൺവെൻഷന് പോകാനായിട്ട് പോകുന്നതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞുവാൻചാൻ ആരോഗ്യമുണ്ടോ, സൗഖ്യമുണ്ടോ ഇത്ര ദൂരെ യാത്ര ചെയ്യാനായിട്ട് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇനി അടുത്ത വർഷം പോകാൻ പറ്റുമോ എന്ന്. അറിയത്തില്ലല്ലോ എന്നാണ് പറഞ്ഞത്. മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ 1 വാക്യം പറയുമ്പോൾ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ദാവീദിനെ സ്തുതിക്കാൻ യാതൊരു വിധേനയും സാധിക്കാത്ത ഒരു പരിസ്ഥിതിയിലാണ് ദാവീദ് അത് പറയുന്നത്. ദുഃഖത്തിലും രോഗത്തിലും വേർപാടിലും കഷ്ടതയിലും പ്രയാസമൊക്കെ അദ്ദേഹത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഈ വാത്സല്യ കുടുംബം വളരെ കുഞ്ഞുവാൻചാന്റെ വേർപാടിൽ വേദനയിലും പ്രയാസമാണ്. ഇയോബ് പറഞ്ഞതുപോലെ ഇയോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാവുന്നതെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യയും തള്ളിപ്പറഞ്ഞു, പോയി ചത്തുകൂടെ എന്ന് പറഞ്ഞു. എന്നാൽ ആ ഭക്തി വിടാതെ അത് മുറുകെ പിടിച്ച് ജീവിപ്പാൻ ദൈവത്തെ മാറ്റപ്പെടുത്തുവാൻ യോബിനെ സാധിച്ചു. യോബ് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 68 വർഷക്കാലം പ്രിയ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് 68 വയസ്സ് വരെയും പ്രിയ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് ഒരു ഭർത്താവായിട്ട് മക്കൾക്ക് ഒരു പിതാവായിട്ട് ഞങ്ങളുടെ കൊച്ചുമോൻ ആനന്ദിനെ ഒരു വലിയ പ്രശ്നമായിട്ട് ഇരിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ദുഃഖത്തിലും വേദനയുമായിരിക്കുന്ന പ്രിയ പുല്ലുവാട്ട് കുടുംബത്തിലെ
കുഞ്ഞമ്മ, ജോളി, ജോമിമോൾ, ജെഫിൻ, ഞങ്ങളുടെ പിഞ്ചുകുഞ്ഞ് ആനന്ദ്, മറ്റ് കുഞ്ഞുമച്ചാന്റെ സഹോദരിമാർ, പ്രിയപ്പെട്ടവര്, ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾ ഏവർക്കും വലിയമ്മനാ ദൈവം സമാധാനം കൊടുക്കട്ടെ എന്ന് ആശ്വസിപ്പിക്കുകയും എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പാറപ്പാട്ട് ഭവനത്തിന്റെ അഗാധമായ വേദനയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. എന്റെ പ്രിയ സഹോദരൻ, പിന്നെ മുന്നോട്ടുള്ള ഒരു വിശ്വാസികളുടെയും ഇടയ്ക്കാണ് പോയിരുന്നത്. ആ ഇരിപ്പ് അവരെന്നെ വെളിയിലോട്ട് വിടാതെ, അതായത് എനിക്ക് സുഖത്ത് വലിക്കണം, സുഖത്ത് വലിക്കണം എന്നുള്ള എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുമ്പോഴും അവരെന്നെ ബലാത്കാരമായിട്ട് തന്നെ ബസ്സിൽ നിന്ന് ഇറക്കാതെ അന്ന് മുഴുവൻ രാത്രി മീറ്റിംഗ് കൈമറും വരികയും പത്മനിരയും എന്നെ അവരുടെ കൂടെ വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിച്ചു. ഇനി മേലിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടത്തില്ല. ദൈവത്തിൽ നിന്നുള്ള ഈ സന്തോഷം അന്ന് ആ ബസ്സിലും അതിനുശേഷമുള്ള മീറ്റിംഗ് എല്ലാം അനുഭവിച്ച് ആ പിന്നെ ലോകത്തിന്റെ ഇമ്പങ്ങളും ദൈവനെ വിളിച്ചതിന്റെ ഒരു പ്രത്യേക ആ ഒരു നന്ദി എനിക്ക് കുഞ്ഞുമോനോടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുമോൻ നിമിത്തമാണ് ഞാൻ വെളിയിലോട്ട് വിടാതെ വന്നത്. അല്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം പോയി ഞാൻ സുഖത്ത് വരിക്കേണ്ട രംഗം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കുഞ്ഞുമോൻ എന്റെ വിവാഹ ശേഷം 1975 ചങ്ങനാശ്ശേരിയിൽ കുഞ്ഞുമോനുമായിട്ടും ആ കുടുംബമായിട്ടും ഞാൻ കൂടുതലായിട്ട് എടുക്കാനും അതിലൊന്ന് കൂടുതലായിട്ട് എവിടെ വെച്ച് കണ്ടാലും അല്ലെങ്കിൽ ഫോണിൽ കൂടെ എല്ലാം ഞങ്ങൾ സംസാരിക്കാനും എല്ലാം ഇവിടെയായി. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഒഹായോയില് കുഞ്ഞുമോൻ കടന്നു വരികയും ഇവിടുത്തെ കൺവെൻഷൻ ഞങ്ങളെല്ലാം ഒന്നിച്ച് പോയി തീർക്കുന്നുള്ള സന്തോഷം അനുഭവിക്കാൻ എല്ലാവരെയായി. അതിനുശേഷം എല്ലാ കൺവെൻഷനും ഞാൻ മദ്രാസ് കൺവെൻഷൻ വരുമ്പോൾ കുഞ്ഞുമോനവിടെ കാണും. ഈ വർഷവും ഞാൻ അവിടെ വരുമ്പോൾ കുഞ്ഞുമോനവിടെ വന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് ഡൽഹിയിലാണ് താമസിക്കുന്നത്. ദിവസം രാവിലെയും വൈകിട്ട് എപ്പോൾ സമയം കിട്ടുന്നപ്പോഴെല്ലാം ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. മാർച്ച് 14 കൺവെൻഷൻ കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാൻ നാട്ടിൽ പോയിരുന്നു. അതിനുശേഷം കുഞ്ഞുമോൻ ബുധനാഴ്ചയാണ് നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമായിരുന്നു. എന്നാൽ ആ കുഞ്ഞുമന്റെ അസുഖം 1 മാർച്ച് ഏപ്രിൽ 1 ഞാൻ അറിയുന്നത്. മാർച്ച് 34 അറിയുന്നത്. അതിനുശേഷം ഞാൻ തിരുവല്ലായി പോയെങ്കിലും കുഞ്ഞുമോനെ കാണാൻ പറ്റിയില്ല. അതിനുശേഷം ദിവസവും ഞാൻ കുഞ്ഞുമന്റെ മകളോടും മകനോടും എല്ലാം ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 9 ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷവും കുഞ്ഞുമന്റെ സ്ഥിതിഗതികളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മരിക്കുന്നതിന്റെ അമ്മ ഞാൻ ഫോൺ വിളിക്കാം എന്ന് ഞാനിപ്പോഴി ഇരിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ഇന്നപ്പോഴേ കുഞ്ഞുമോൻ മരിച്ചു പറയുന്നു. വല്ലാത്തതൊക്കെ ഒരു വലിയ സ്നേഹിതൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അത് മുതൽ ഇന്നൊരേയും എനിക്ക് എപ്പോഴും ഉറക്കത്തിനും ആ കുഞ്ഞുമോനെ പറ്റിയുള്ള ഒരേ ചിന്തയായിരുന്നു. അതുപോലെയായിരുന്നു കഴിഞ്ഞ 41 ഞങ്ങൾ ഞങ്ങളുടെ ഇടപെടി മാത്രം. അതിനുശേഷം അവരും അതും അപ്പുറമായിട്ട് ഞാൻ ഇവിടെ നിന്നും എന്റെ ചെറിയ എന്റെ സ്വന്തം കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും കുഞ്ഞോടോ ഞാൻ ഇങ്ങോട്ട് പോയി നടത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് പോയി ആ കാര്യങ്ങൾ സാധിച്ച് എന്നോട് വന്ന് പറയും. രാജ്യം എന്നുള്ളത് ഞാൻ പോയിരുന്നു. ആ കാര്യം സാധിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം കുഞ്ഞുമോൻ വേണ്ടി അവിടെ ചെയ്യുമായിരുന്ന പല കാര്യങ്ങളും വിശ്വസ്തനായിട്ട് വളരെ വളരെ ഒരു സ്നേഹിതനെക്കാട്ടും അപ്പുറം എന്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്ന കൊണ്ട് വളരെ സ്നേഹമായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് പകരാനും അല്ലെങ്കിൽ സാധിച്ചു. എന്റെ ജീവിതത്തിൽ ഒരു വലിയ വലിയ പ്രയാസമാണ്. എന്റെ അത് ഞാൻ പറഞ്ഞില്ല. എന്റെ ഒരു മുന്തജേഷനെ പോലെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൊടുത്ത കുഞ്ഞുങ്ങളെല്ലാം ഇനിയും ദൈവ അവസ്ഥയ്ക്ക് അവർ കൂടുതലായിട്ട് എടുത്തു വരുവാനും കുടുംബത്തിലെ ദൈവം അനുഗ്രഹിക്കാനും ഭൗതികമായും ആത്മാവായും ദൈവം അനുഗ്രഹിക്കണം. ദൈവം ദൈവം ഇനിയുള്ള വിശേഷമെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഒരു 2 ഞാൻ നിർത്തേക്കാം. പിന്നെ കഴിഞ്ഞ പിന്നെ ഏലപ്പാല അതായത് ജയബോയ് എന്റെ അടിയനാണ്. ആ പാസ്റ്ററുടെ അടുത്ത് ഒരു സവായത്തിന് പോകുന്നതിനുള്ള പല ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 20 ഞായറാഴ്ച നമുക്ക് മാർച്ച് മാസം പോകാം. കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കുഞ്ഞോ പറഞ്ഞു നമുക്ക് പോകാം, രാജ്യം പോകാം. വളരെ സന്തോഷത്തോടുകൂടിയാണ് എന്റെ ക്ലാസ്സിൽ നിന്നും വന്നത്.
വന്നതിന് ശേഷം എന്നോട് പറഞ്ഞ് വ്യാഴാഴ്ച പറയാൻ ഞാൻ വരുന്ന തീർച്ചയെപ്പറ്റി എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായും എന്താണ് വ്യാഴാഴ്ച വരെ ആകുന്നത്? എന്നാൽ ബുധനാഴ്ച വഴിസ്ഥലിക്ക് പോയിട്ട് കൂടുതലും ഞാൻ മൂപ്പിനോട് ചോദിച്ചു, അതുപോലെ ഞാൻ ഇവിടെ പറയുമ്പോൾ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. ആ ഏലപ്പാറ സഭായോഗത്തിന് അപ്പൊ കുഞ്ഞു നിങ്ങൾ പറഞ്ഞു ഇതുപോലെ മൂപ്പ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു കുഞ്ഞു പറഞ്ഞു അത് പോകട്ടെ എന്ന് ചോദിച്ചിട്ടില്ലേ, ഞാൻ നിന്ന് പോയിച്ചു ഇവിടുത്തെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലെങ്കിൽ പുള്ളി സമ്മതിക്കാനേ വേണ്ടി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞു മൂപ്പിലുള്ള വ്യക്തിയാണ്, ഞാൻ ഒന്നുകൂടെ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി കുഞ്ഞു പറഞ്ഞു ചോദിക്കണ്ട, പുള്ളി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി എന്റെ കൂടെ വന്ന് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അത് നരത്തിന് കീഴ്പ്പെട്ട് അല്ലല്ലോ എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോയി സ്തോത്രം ഒരു കുഞ്ഞുമോൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജയമോന്റെ ആ സഭയിൽ പോയി സഭായം കൊണ്ടെന്നുള്ളത്. എങ്കിലും നടത്തിന് കീഴ്പ്പെട്ട് ഏതൊരു കാര്യം ഉണ്ടായിരുന്നു അവർ കീഴ്പ്പെട്ടു പോകുന്ന ഒരു സ്വഭാവം കുഞ്ഞുമോനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ആശയം ഒന്ന് പറയുവാൻ പറ്റുന്ന യോഗ്യനായിരുന്നു ഈ സ്തോത്രം. എന്റെ ഈ ഒരു നല്ലൊരു അന്ത്യത്തിലേക്ക് ഞാൻ എന്റെ ഞാനും സമർപ്പിക്കുന്ന ജീവിക്കുന്ന ഒരാൾ ഞാനും പറയണം. കർത്താവിന് സ്തോത്രം. പ്രിയ കുഞ്ഞുമോൻ ബ്രദർ എന്റെ പ്രായമാണ്. ഞങ്ങളെ ഞാൻ ഏകദേശം 35 വർഷത്തിന് മുമ്പ് ദോഹയിൽ ചെന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഞാൻ ചെല്ലുന്നതിന് 2-3 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. തന്നെ പരിചയപ്പെട്ട നാൾ മുതൽ ഒരു അഗാധമായ സ്നേഹബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവന്റെ 69 വയസ്സുവരെ എന്ന് പറയുമ്പോൾ അത് ഒരു ഏർലി ഡെത്ത് എന്ന് പറയാനൊക്കത്തില്ല, താമസിച്ചെന്നും പറയാനൊക്കില്ല. മോശ പറഞ്ഞതുപോലെ 70 സംവത്സരം തനിക്ക് ദൈവം ഈ ലോകത്തിൽ ആയിരിക്കാൻ സഹായിച്ചു. പഴയ നിയമ ദൈവവചനത്തിൽ പറയുന്നത് പോലെ തന്റെ ശുശ്രൂഷാകാലം തികഞ്ഞതിന് ശേഷം താൻ തന്റെ ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിന് കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടില്ല, യാതൊരു പ്രയാസവുമില്ല. നിത്യമായ വിശ്രാമത്തിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുകയാണ്. താന് ഭാഗ്യവാനാണ്. താൻ യഥാർത്ഥമായ ഒരു ദൈവ യഹോവ ഭക്തനായിരുന്നു. യഹോവ ഭക്തന്റെ ആ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് യഹോവ ഭക്തി. യഹോവ ഭക്തന് ദൈവഭയമുണ്ട്. അവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. മാത്രമല്ല ഇതിനെല്ലാം ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ ഗുണഗണങ്ങളെല്ലാം പ്രിയപ്പെട്ടവനിൽ നിറഞ്ഞിരുന്നു. ദോഹയിലുള്ള ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ പ്രവർത്തനങ്ങൾ ചെയ്തു. അവിടെ മുമ്പ് ചില സഹോദരങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു കമ്പനി വണ്ടി ഉണ്ടായിരുന്നു. അത് എന്റെ മക്കളെ ഞാൻ കുഞ്ഞുമോന്റെ മരണവിവരം അറിയിച്ചപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞത്, അയ്യോ കുഞ്ഞുമോനങ്ങള് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എത്രമാത്രം അവിടെയെല്ലാം കറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വീടുകളിൽ വരുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ കുഞ്ഞുമോനോട് പറയും ഞങ്ങളെ ഒന്ന് ചുറ്റി കറക്കണം. അപ്പോൾ കുഞ്ഞുമോൻ ആ പ്രദേശം മുഴുവൻ ചുറ്റിയിട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയാൻ മടിക്കുന്നില്ല, അവിടെയുണ്ടായിരുന്ന വിശ്വാസികൾ ഒരു വീട് മാറ്റത്തിനോ എന്തെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ ആ കുഞ്ഞുമോനെ സമീപിക്കും. കുഞ്ഞുമോൻ കമ്പനിയിൽ നിന്നും കൂട്ടുകാരെയും കൂടെ കൊണ്ടുവന്ന് സാധനം ഷിഫ്റ്റ് ചെയ്യുന്നതിന് എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യും. അത് കുഞ്ഞുമോന് ഒരു സ്വയലാഭം ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്മൂലമായിരിക്കാം സാമ്പത്തികമായ വലിയ നേട്ടം ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയമായിരുന്നു. മാത്രമല്ല ദൈവജനവുമായിട്ടുള്ള ബന്ധവുമായിരുന്നു. ആ വാഹനങ്ങളില്ലാത്തവരെ മീറ്റിംഗുകളിലേക്ക് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുപോകുക എന്നെല്ലാം കൃത്യമായി പുള്ളി ചെയ്യുമായിരുന്നു. മാത്രമല്ല അവസരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ വളരെ മുൻപനായിരുന്നു. വളരെ സൈലന്റായിട്ട് ആരോടും കോപിക്കാതെ ക്ഷമയുള്ള നല്ല
നല്ല സ്വഭാവമായിരുന്നു. പ്രിയപ്പെട്ടവനെ, ഞാൻ മറ്റു മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ കാണുമ്പോൾ ദൈവസ്നേഹം തന്റെ ഉള്ളിൽ നിറഞ്ഞ്, അതിൽ നിന്നും തികഞ്ഞ മനുഷ്യത്വമുള്ളവനായിട്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ നമുക്ക് വേദനയുണ്ട്, അവരെന്നും നമ്മോട് കൂടെയില്ലല്ലോ എന്നുള്ള ചിന്തയുണ്ട്. മനുഷ്യ ജീവിതം വെറും ക്ഷണികമാണ്. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും, സൗന്ദര്യം നശിച്ചു പോകും, നാം സമ്പാദിക്കുന്നത് ആർക്കും അറിയില്ല, നമ്മുടെ ശ്വാസം ഒരു നിഴൽ പോലെയാണ് ഇന്നൊക്കെ. എന്നാൽ തന്നെയും ദൈവമക്കൾക്ക് ദൈവമകന്റെ ഉള്ളിൽ പറയുന്നത്, എനിക്ക് ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനോട് കൂടെ ചേർന്ന് നിത്യനാൾ വാഴാമെന്നുള്ളതാണ്. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നാം എല്ലാവരും ആ നാളിനായി നാം പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവൻ നമുക്ക് മുമ്പായി ദൈവസന്നിധിയിൽ ചേർന്നു. പ്രിയപ്പെട്ടവന്റെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നല്ല സ്നേഹിക്കുന്ന പിതാവായി ദൈവമായി അവരോട് കൂടെയിരുന്ന് തുടർന്നും അവരെ നടത്തട്ടെ. നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. പ്രിയ കുഞ്ഞുമോൻ, ഞാനുമായിട്ട് ഞങ്ങൾ അയൽവക്കമായിരുന്നു. എനിക്ക് 74 വയസ്സ്, കുഞ്ഞുമോൻ 69 വയസ്സ്. കുഞ്ഞുനാള് മുതൽ ആത്മീയ ജീവിതത്തിലേക്ക് വഴിതിരിയുന്നതിന് മുന്നേ ഞങ്ങൾ ഒന്നായിരുന്നു. കുടുംബങ്ങൾ അന്യോന്യം സ്നേഹബന്ധത്തിൽ സകല കാര്യങ്ങളിൽ സഹകരിക്കുകയും അങ്ങോട്ട് അങ്ങനെ ഒരു ജീവിതം നയിച്ചു. ആത്മീയ ജീവിതത്തിൽ വന്നപ്പോഴും എന്നെക്കാൾ മുന്നമേ കുഞ്ഞുവൻ ആത്മീയ ജീവിതത്തിൽ വന്നു, ഞാൻ പിന്നാലെ വന്നു. അത് ഞാനോട് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുവന്റെ ആത്മീയ ജീവിതത്തിനും എന്റെ നിലനിൽപ്പിനും വളരെ അനുഗ്രഹമായി തീരെ. ഞങ്ങൾ കൂട്ടായി ഞങ്ങൾ പ്രവർത്തിച്ചു വന്നു. അങ്ങനെ സകല കുടുംബങ്ങളിലെ സകല വിഷയങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ഒരു ലാഭേച്ഛയും കൂടാതെ പരസ്പരം സഹകരിക്കുന്ന ഒരു മനസ്സ് കുഞ്ഞുമനുണ്ടായിരുന്നു. അതിനോടൊപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞുമന്റെ കുടുംബജീവിതത്തിലും കഴിവതും എല്ലാ കാര്യങ്ങൾക്കും സഹകരിപ്പാൻ എനിക്കിടയായി. അവരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെയും ഇടപെടുവാനും അതൊക്കെയും മംഗളമായി നടത്തുവാനും ഇതുവരെ അവരുടെ കുടുംബജീവിതം നയിപ്പാൻ ഇവിടെയാക്കിയതിനെ സ്തോത്രം. എങ്കിലും ഞാൻ ആഗ്രഹിച്ച ജനാക്കൾ മുന്നമേ ദൈവം തന്നിലെ വേല പൂർത്തീകരിച്ച് തന്റെ സന്നിധിയിൽ ചേർത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വളരെ ദുഃഖവും പ്രയാസമുണ്ട്. മാത്രമല്ല ഞാൻ ബലഹീനനായിരുന്ന സമയങ്ങളിൽ, ദുഃഖിതനായിരുന്ന സമയങ്ങളിലൊക്കെയും കുഞ്ഞുമോനെ ബലബലത്തിലും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ വിയോഗ സമയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല 2011 എന്റെ പ്രിയപ്പെട്ടുള്ള എന്നെ വിട്ട് ദൈവരാജ് ചേർന്ന സമയത്ത് ഞാൻ വളരെ ക്ഷീണിതനും ബലഹീനമായിരുന്ന സമയത്ത് അന്ന് കുഞ്ഞുമോൻ ഇവിടെയില്ല, മകളുടെ അടുക്കലായിരുന്നു. എങ്കിലും അവിടെ നിന്ന് പല പ്രാവശ്യവും ടെലിഫോൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. അവസാനമായി 2 മാസത്തിന് മുന്നമേ കുഞ്ഞുവന് വീട്ടിൽ വരുവാൻ ഒരു സാഹചര്യമുണ്ടായി. കാരണം ഞങ്ങളുടെ ഒരു പഴയ സ്നേഹിതൻ ബലഹീന അവസ്ഥയിൽ കിടക്കുന്നത് ഞാൻ പോയി കണ്ടു. ഞാൻ ആ വിവരം കുഞ്ഞുവനെ അറിയിച്ചു. അപ്പോൾ അവിടെ കടന്നു വന്നു, കണ്ടുപോയി. അപ്പോൾ അന്ന് സമയമില്ലാഞ്ഞുകൊണ്ട് വീട്ടിൽ വരുവാൻ സാധിച്ചില്ല. ചെന്നു കഴിഞ്ഞാലും ഞാൻ അവിടെ വരെ വന്നായിരുന്നു, ഇനി ഞാൻ താമസമില്ലാതെ അവിടെ വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനവർക്ക് സാരമില്ല, അങ്ങനെ ഭംഗി വാക്കായിരിക്കാവുന്ന മനസ്സിൽ ചിന്തിക്കാതിരുന്നില്ല. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞുവൻ യാദൃശ്യമായി വീട്ടിൽ വന്നു. ഞങ്ങൾ അതേസമയം ചെലവിട്ടു, ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരുപാട് സമയം സംഗമം കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ അവസാനമായി ഞങ്ങൾ അധികം സംസാരിച്ച് വേർതിരിഞ്ഞ സമയം. പിന്നെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ പിള്ളേരെ പെട്ടെന്ന് എന്നോട് അറിയിച്ചില്ല, സാവകാശം എന്നെ ധരിപ്പിച്ചുള്ളൂ. കേട്ട മാതൃക്ക് വളരെ പ്രയാസമുണ്ടായി. എങ്കിലും ഞാൻ സന്തോഷിക്കുന്നു, നല്ലൊരു അവസാനം പ്രാപിച്ച് ദൈവസേനയിൽ ചേർക്കപ്പെട്ടല്ലോ. ഞാനും പ്രത്യാശയുടെ ആഗ്രഹത്തോട് നാളുകളായ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും
പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ കാത്തിരിക്കുന്നു. കുഞ്ഞുവിന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെയും കുഞ്ഞുഞ്ഞമ്മയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മറ്റുള്ളവരെയും ദൈവത്തിന്റെ കൃപ പകർന്ന് ദൈവം താൻ പ്രാപിച്ച അവസ്ഥ പ്രാപിപ്പാൻ അവരെയും ദൈവം ഒരുക്കട്ടെ. എന്റെ ഈ ലോകത്തിന്റെ തീരുന്ന സമയം വരെയും എന്നെയും ദൈവം നിലനിർത്തുവാൻ വേണ്ടി ഏവരെയും പ്രാർത്ഥന ചോദിച്ചോട്ട് സാക്ഷി. പറയുന്നത് ചുരുക്കം ചുരുക്കം പറയാൻ സാക്ഷികൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ സമയത്ത് നിർത്താനൊക്കെയല്ല. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന ഈ കുടുംബത്തോട് ചേർന്ന് ദൈവദാസങ്ങൾ സ്വാഭാവിക ചേർന്ന് ദൈവത്തെ ഒരു പ്രാവശ്യം കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ കർത്താവ് സാവകാശം ഒരുക്കിയതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2007 മുതൽ കോടുകുളഞ്ഞുടെ പ്രദേശത്ത് അസംബ്ലി സ്കൂളിലുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കോടുകുളഞ്ഞിൽ നിന്നും മാറി നല്ലാനിക്കുന്ന ഇലവന്തിട്ട നല്ലാനിക്കുന്ന അസംബ്ലി സ്കൂളിനുള്ള ബന്ധത്തിൽ ആയിരിക്കുകയാണ്. ഞാൻ ഈ ദേശത്തിൽ കടന്നുവന്ന ചില നാളുകൾക്ക് ശേഷമാണ് ഈ കുഞ്ഞോൻചാന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുവാനിടയായി തീർന്നത്. അന്ന് കുഞ്ഞോൻചാൻ സ്ഥലത്തില്ലായിരുന്നുവെങ്കിലും പിന്നീട് കടന്നുവന്ന ആ സമയം മുതൽ വളരെ ആത്മീയമായി ബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്ന കുടുംബമായിട്ട് ബന്ധപ്പെട്ടുവോ അന്ന് മുതൽ ഒരു പ്രത്യേക സന്തോഷം ആ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനിടയായിക്കൊണ്ടിരുന്നു. ക്രിസ്തുവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബം എന്ന് ആ കുടുംബത്തെക്കുറിച്ച് എനിക്ക് പറയുവാൻ കഴിയും. ഏത് സാഹചര്യത്തിലും സഭാ വ്യത്യാസമില്ലാതെ കടന്നുവരികയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ അതിൽ കടന്നുപോകുന്ന സമയത്തെല്ലാം കടന്നുവരുന്ന ആരാധന കഴിഞ്ഞ് പോകുമ്പോഴായാലും മുൻപേ ആയാലും വന്ന് ക്ഷേമങ്ങൾ അറിഞ്ഞ് കടന്നുപോകുന്ന ഒരവസ്ഥ പ്രിയ കുഞ്ഞോൻചാനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ അസുഖമില്ലാതെ കഴിയുന്ന സന്ദർഭത്തിൽ ആ ഭവനം എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. ഞാൻ ഭവനത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും ആ കുടുംബത്തിന്റെ കരുണ എനിക്ക് ഉണ്ടായിരുന്നു. അവർ ദൈവനാമത്തിൽ ചെയ്യുന്ന വലിയ ആ ഉപകാരങ്ങളും നന്മകളെയും ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ പരിസരത്തുള്ള പഴവേൽക്കാട് ജോയിച്ചാൻ എന്റെ അടുത്ത് വിഷയം വിളിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം അത് ശരിയാണോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിലായിരുന്നു ആ വാർത്തകൾ കൊണ്ടേത്. എന്നാൽ പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ സഹിതം കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് ആ ഭവനമായിട്ട് ബന്ധപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ വരണമെന്ന് താൽപര്യമുണ്ടായെങ്കിലും വരുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നാൽ ദൈവം ഞങ്ങളെ കുടുംബമായി വരുവാനും ഈ കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സാവകാശം ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നല്ലവനാണ്. ദൈവസ്നേഹം ആ ഭവനത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. അച്ഛൻ പലപ്പോഴും പ്രാർത്ഥനയ്ക്കുന്ന ഞങ്ങളുടെ അടുത്ത് പറയുന്ന സന്ദർഭങ്ങളിൽ തന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നും കിടക്കുന്നുണ്ട്. പ്രിയമക്കളെ, നമ്മളെല്ലാവരും ചേർന്ന് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ തലമുറകളൊക്കെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും എന്ന് ഞാൻ പ്രത്യാശയോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും സഭയായിട്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കർത്താവാൽ അനുഗ്രഹിക്കപ്പെടണം. തന്റെ ദാസന് അനുഗ്രഹം കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന സമയത്ത് അവർ സന്തോഷത്തോടെ കടന്നു ചെല്ലുമ്പോൾ കാണുവാനിടയാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇന്ന് കടന്നു വരുവാൻ ഞങ്ങൾക്ക് അല്പമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും എന്റെ ഭാര്യ കുടുംബമായി തന്നെ ഞങ്ങൾ കടന്നുവന്ന് അമീൻ ഈ സുരക്ഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. അധികം സമയം ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ പോകാൻ വേണ്ടിയിട്ട് താൽപര്യപ്പെടുകയാണ്. ഞങ്ങളുടെ നെല്ലാനിക്കുന്ന അസംബ്ലി സ്കൂൾ സഭയോട് ബന്ധത്തിൽ എല്ലാ അനുശോചനങ്ങളും ഈ ഭവനത്തോട് അറിയിക്കുന്നു. ഈ ഭവനം വീണ്ടും എല്ലാവർക്കും മാതൃകയായി ദേശത്തിൽ വിളങ്ങുവാനിടയാകട്ടെ. കർത്താവിന്റെ സൌരഭ്യവാസിനിയായി ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങളിലിരിക്കണം. അധ്യംകാരേയും മാതൃകയായി ആദ്യ സ്നേഹത്തിൽ വളർന്നു അഞ്ചം വാരേയും
മാതൃകയായി ആദ്യ സ്നേഹത്തിൽ വളർന്നു അന്ത്യകാലത്തിൽ അവകാശം പ്രാപിപ്പാൻ അക്ഷേരാവരാ ഉയർക്കുമേ അന്ത്യകാലത്തിൽ അക്ഷയരൂപരാ അവകാശം പ്രാപിപ്പാൻ ഉയർക്കുമേ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ കുഞ്ഞുമോഹൻ്റെ ഈ യോഗത്തിൽ എനിക്കും വന്ന് സംബന്ധിപ്പാൻ തക്കുന്ന സർവശക്തനായ ദൈവം തന്ന നല്ല സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഏതാണ്ട് 40 വർഷത്തെ പഴക്കം തനുമായിരിക്കും എനിക്കുണ്ട്. കർത്താവിന് മഹത്വം. ദോഹയില് ആദ്യ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയും എണ്ണപ്പെടുന്ന കർത്താവിന് മഹത്വം. അല്പം ചില ദൈവമക്കൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദോഹയിലെ ആദ്യകാലത്ത് ഈ വേലയുണ്ടാകും. പെന്തക്കോസ്ത് മിഷന്റെ വേലയുണ്ടായി കർത്താവിന് മഹത്വം. തുടർന്ന് ആദ്യത്തെ അതായത് പിന്നീടുള്ള രണ്ടാമത്തെ അതായത് വിശ്വാസികളുടെ അങ്കണത്തിൽ ഈ ദേഹവും ഉണ്ടായിരുന്നു കർത്താവിന് മഹത്വം. ഈ ദേഹത്തിന്റെ മാതൃകാ ജീവിതവും ദൈവവേലയെ കർത്താവിന്റെ വേലയെ സ്നേഹിച്ചതിന്റെ പ്രതിഫലമായി അതായത് വളരെയധികം പ്രശംസിപ്പാനുണ്ടെങ്കിലും കർത്താവിന് മഹത്വം സമയ ചുരുക്കത്താൽ നിർത്തുകയാണ്. കർത്താവിന് മഹത്വം. താനൊരു നല്ല മാതൃകാ പുരുഷനായി ജീവിച്ചു കർത്താവിന് മഹത്വം. എല്ലാവർക്കും ഒരനുഗ്രഹമായിരുന്നു കർത്താവിന് മഹത്വം. ഞാൻ ഏതാണ്ട് 8 വർഷമായി ദേശത്ത് അവിടെ നിന്ന് റിട്ടയർഡായി തിരിച്ചു പോകുന്നത്. ഈ പോയിട്ട് പോകുന്നിട്ട് കർത്താവിന് മഹത്വം. തന്റെ ഈ കാലയളവിലൊക്കെയും തന്നോടുകൂടെ കർത്താവിന് മഹത്വം അനുഗ്രഹിക്കപ്പെട്ട അതായത് ഡോഹയിലുള്ള എല്ലാ വിശ്വാസികളും ഒറ്റക്കെട്ടായി നിന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വേല എവിടെ ഉണ്ടായിരുന്നു കർത്താവിന് മഹത്വം. ആ കൂട്ടത്തിൽ ഇദ്ദേഹവും കർത്താവിന് മഹത്വം ശ്രേഷ്ഠമായ വേല ചെയ്തു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യകാലങ്ങളിൽ സുവിശേഷ വേലക്കാരുടെ അഭാവത്തിൽ വിശ്വാസികളാൽ നടത്തപ്പെട്ടു കർത്താവിന് മഹത്വം. ഈ സമയത്തൊക്കെയും ദൈവത്തിന്റെ കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് അതിന്റെ മുൻപന്തിയിൽ നിന്ന് ഒരു ദൈവ ഇതിലാണെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊള്ളുകയാണ്. വളരെ മാന്യമായി കർത്താവിന് മഹത്വം തന്റെ പ്രശ്നങ്ങളൊന്നും ആരെയും അറിയിക്കാതെ തന്നെ സഹിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം. ഒരു മാതൃകാ ജീവിതത്തിൽ താൻ വിധേയനായിരുന്നു കർത്താവിന് മഹത്വം. കർത്താവ് ഈ പെട്ടെന്നുള്ള തന്റെ വിയോഗത്തിൽ ഞാനും ഖേദിക്കുന്നുണ്ടെങ്കിലും കർത്താവിന് മഹത്വം നിത്യതയിൽ കർത്താവ് ഒരുക്കുന്ന നിത്യ സിംഹാസനത്തിന്റെ നിത്യരാജ്യത്തിൽ തന്നെയും കാണാമെന്നുള്ള ഏക പ്രത്യാശയോടുകൂടി എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമല്ലേ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കുഞ്ഞുവാൻചാനെ കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ ഈ അവസരത്തിൽ ദൈവം കൃപ നൽകുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. 84 ഞാൻ ജോലിസമ്മതമായി ദോഹയിൽ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുവാനച്ചാനെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ ചെല്ലുമ്പോൾ എനിക്ക് സാഹചര്യങ്ങൾ ദേശമോ ചുറ്റുപാടൊന്നും വലിയ പരിചയമില്ല. എങ്കിലും കുഞ്ഞുവാനച്ചാനെ പരിചയപ്പെട്ടു. ഏകദേശം 3 വർഷത്തോളം എനിക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാതിരുന്ന കാലത്ത് പല സന്ദർഭങ്ങളിലും ഈ കുഞ്ഞുവാനച്ചാന്റെ സ്വഭാവം വാഹനമില്ലാത്തവരെ പല സ്ഥലങ്ങളിൽ പോയി കൊണ്ടുവന്ന് ആരാധനയ്ക്ക് കൊണ്ടുവന്ന ശേഷം തിരിച്ച് അവരവരെ വീട്ടിൽ ഭൂമിയിൽ കൊണ്ടുവിടും. ആ സന്ദർഭങ്ങളിൽ എന്നെയും പല സന്ദർഭങ്ങളിൽ ഈ കുഞ്ഞുവാനച്ചാൻ വന്ന് കൊണ്ടുപോകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മുമ്പേ ഓടിവരും. മറ്റുള്ളവരെ സഹായിപ്പാൻ എപ്പോഴും നല്ല സന്മനസ്സുള്ളവനാണ്. തന്റെ ആ എളിമത്വവും താഴ്മയോട് വിനയുമായുള്ള തന്റെ സഹകരണവും വാക്കുകളും താൻ കോപിച്ച മുഖം കറുത്ത ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ശുശ്രൂഷ സംബന്ധമായി ഈ കോടുവളഞ്ഞിൽ വന്ന സമയത്തും ഇവിടെയും വെച്ച് കണ്ടിട്ടുണ്ട്. തന്റെ മുഖഭാഗം വാടി കണ്ടിട്ടില്ല. താന് നന്ന പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവശനി മുട്ടുമേൽ മണിക്കൂറുകൾ നിൽക്കും, നന്നാ പ്രാർത്ഥിക്കും. വളരെ ഭക്തിയും വളരെ താഴ്മയും വിനയമുള്ളൊരു ദൈവദാസനായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ കൂടെ കൂടെ വന്ന് അന്വേഷിക്കും, അല്ലെങ്കിൽ വിളി ചോദിക്കും അവസ്ഥകളൊക്കെ എങ്ങനെയുണ്ട്. മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുകയും താങ്ങുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സന്മനസ്സുണ്ടായിരുന്നു. ഈ അടുത്ത കാലങ്ങളിൽ താൻ അവിടുത്തെ ജോലി വിട്ട് ഇവിടെ വരുമ്പോഴും എപ്പോഴും കാണുമ്പോൾ ആ പഴയ സ്നേഹം തന്റെ ജീവിതത്തിൽ എപ്പോഴും കാണുമായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ഓടിവരും.
വിശേഷങ്ങൾ ചോദിക്കും, തന്റെയും സങ്കടവും ദുഃഖങ്ങളും പറയും, പ്രാർത്ഥിക്കാൻ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഒരു വലിയ ഒരു സ്നേഹബന്ധവും നല്ല ദൈവഭക്തിയും ഉള്ളിരുന്നു. ദൈവദാസനായിരുന്നു. എങ്കിലും അവസാനം തനിക്കിങ്ങനെ പ്രയാസങ്ങളുണ്ടായെന്ന് കേട്ടു. പ്രാർത്ഥിക്കുവാനും തന്നെ ദൈവത്തിനെ ചേർത്തുകൊള്ളുവാനും ദൈവത്തിനും പ്രസാദമായി. താൻ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു മാതൃക ഉള്ളൊരു ജീവിതം തന്റെ ഉപദേശം അറിഞ്ഞ സത്യത്തിനൊത്തവണ്ണം ജീവിച്ചു. ശാന്തനായ സൗമ്യനായ തന്റെ ആ സ്വഭാവം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാനത് വളരെ അനുഭവമാക്കിയിട്ടുണ്ട്. ഈ തിരുവല്ല കൺവെൻഷനും ആഴ്ചയിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തായിരുന്നു രാത്രിയിലൊക്കെ വന്ന് കിടക്കുന്നത്. എപ്പോഴും കാണുകയും വിവരങ്ങൾ ചോദിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എങ്കിലും പഴയ ആ പ്രാർത്ഥനാ ജീവിതം തന്റെ ജീവിതത്തിൽ എപ്പോഴും അത് വിളങ്ങിക്കാണുമായിരുന്നു. തനിക്കായി വച്ചിരിക്കുന്ന അവകാശത്തിൽ ദൈവം തന്നെ ചേർത്തുകൊണ്ടിരിക്കുന്നല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിലെ പ്രിയപ്പെട്ടവരെയും തന്റെ ആശയ മക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രത്യാശയുടെ തുറമുഖത്ത് വീണ്ടും തന്നെ കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്തോത്രം. കർത്താവിന് സ്തോത്രം. എന്റെ അളിയൻ എന്റെ സമപ്രായക്കാരനാണ്. ഇത്രയും വേഗത്തിൽ ഞങ്ങളെല്ലാം വിട്ട് കടന്നു പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. തന്റെ പിതാവ് ചങ്ങനാശ്ശേരി സിലോൺ പന്തകോസ്റ്റൽ സഭയുടെ ആദ്യ ഫലമായിരുന്നു. പിതാവാണ് ആദ്യമായി വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അന്ന് തന്റെ കുടുംബാംഗൾ ആരും അനുകൂലിച്ചില്ല എങ്കിൽ തന്നെയും താൻ ഉറച്ചു നിന്നു. അങ്ങനെ ഇരിക്കുകയാണ്, നമ്മുടെ സഭയുടെ നടത്തിക്കാർ പറഞ്ഞതനുസരിച്ച് പാസ്റ്റർ എ സി അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് അന്ന് തന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ എ സി അപ്പച്ചൻ ആ ഭവനത്തിൽ വന്നത് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തേജനമായിരുന്നു, അല്ലെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. പിന്നീട് അവർക്ക് സഭയോടുള്ള എതിർപ്പ് കുറഞ്ഞു വന്നു. അങ്ങനെ തന്റെ പിതാവിനോടൊപ്പം തന്നെ മറ്റുള്ളവരും തന്റെ മക്കളിൽ നാലുപേരും സഭയോട് ചേരുകയും സ്നാനമെടുക്കുകയും മാതാവും സ്നാനപ്പെട്ട് സഭയോട് ചേരുകയും ചെയ്തു. അങ്ങനെ തന്റെ കുടുംബാംഗങ്ങളെല്ലാവരും എല്ലാവരുമല്ല കുറെ പേർ, പകുതി പേരെങ്കിലും വിശ്വാസത്തിൽ കടന്നിത്തോളം പോട്ടുവാൻ ദൈവം അവർക്ക് ഇടയാക്കി. അതിൽ ഏറ്റവും തീക്ഷ്ണയുടെ മുമ്പിൽ ഈ കുഞ്ഞോനളിയനായിരുന്നു. എന്റെ ഭാര്യയുടെ സ്വന്തം സഹോദരനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എളമ്പലം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അപ്പോൾ കുറെ നേരം അവിടെ സംസാരിച്ച് പോയപ്പോൾ ഇത് അവസാന വരവാണ്, ഇനി ഒരിക്കലും വരികയില്ല എന്ന് അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. എന്നാൽ ദൈവേഷ്ടം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ന്യൂറോ ഐസിയുലാണ്, ന്യൂറോ വിഷയമായതുകൊണ്ട് അത്ര പെട്ടെന്ന് സുഖം വരത്തില്ല, എങ്കിലും സൗഖ്യമാകും. ഞാൻ അടുത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ണു തുറന്നു നോക്കുന്നുണ്ട്, എന്നെ മനസ്സിലായൊന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ കയ്യിൽ പിടിച്ചപ്പോൾ എന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അപ്പൊ എന്നെ മനസ്സിലാക്കിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇനി പ്രത്യാശയുമായി വേണ്ട, പെട്ടെന്ന് കടന്നു പോകത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെന്നാൽ ദൈവേഷ്ടം ഇങ്ങനെയല്ലായിരുന്നു. വളരെ ദുഃഖത്തോടാണ് താൻ കടന്നുപോയി പറഞ്ഞാൽ അറിയുന്നത്. രണ്ടു ദിവസം ഞാൻ കണ്ടിട്ടപ്പോൾ ഇത്രയും ആശയ്ക്ക് വഴിയുണ്ടല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് പ്രതീക്ഷ വിരുദ്ധമായി ഇങ്ങനെ സംഭവിച്ചു ഓർത്തപ്പോൾ എനിക്ക് വലിയ ദുഃഖമായി തീർന്നു. താൻ നല്ല നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. യേശു ഭൂമിയിലായിരുന്ന സമയത്ത് ഒരു നിഷ്കളങ്കനായ വ്യക്തി നോക്കി യേശു പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല. ആ പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞുമണിയന്റെ ജീവിതത്തിലും താൻ കപടമില്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. ഓരോരുത്തരോടും യാതൊരു പകവെക്കുകയോ കോപിച്ച് സംസാരിക്കുകയോ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. ഒരാത്മീയനായി മാതൃകയുള്ളവനായി തന്നെ സഭയിലും ദേശത്തും താൻ ജീവിച്ചു. തന്നെ ചുരുങ്ങിയ വരുമാനം കൊണ്ട് തന്നെ കുടുംബത്തെ പോറ്റി മക്കളെ പഠിപ്പിച്ചു. ആരോടൊരു പക്ഷേക്ക് സഹായം അഭ്യർത്ഥിക്കാതെ തന്നെ താൻ എല്ലാ കാര്യങ്ങളും നടത്തിപ്പോയി. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമെന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ തന്നെ തന്റെ ഹൃദയം സന്തുഷ്ടി നിറഞ്ഞു തന്നെയായിരുന്നു. അപ്രകാരം ദൈവം കൊടുത്തൊരു സമാധാനമാണ് തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ തന്റെ ഭവനത്തെ താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്റെ മക്കളിൽ ഒരു നിലയിലെത്തി കാണുവാൻ സാധിച്ചില്ല. മകളെ കർത്താവ് അനുഗ്രഹിച്ച് ആ ദേശത്താക്കിയിരിക്കുന്നെങ്കിൽ തന്നെ രണ്ട് മക്കൾക്ക് തന്നെ വലിയ ഭാരമായിരുന്നു. തന്റെ രണ്ട് മക്കൾ ഈ അവസ്ഥയിലാണ്. അവരെ നില കാണുന്ന വളരെ ആഗ്രഹിച്ച് എന്നോട് ആ വിഷയം പലപ്പോഴും സംസാരിക്കുകയും ചെയ്തു. എങ്കിലും അവരുടെ അവസ്ഥ കാണാൻ കഴിയാതാണ് താൻ ലോകത്ത് മാറ്റപ്പെട്ടു. എങ്കിലും ദൈവം അവരെ കൈവിടുകയില്ല. താൻ പ്രാർത്ഥനാനിഷ്ഠനായിരുന്നു. നീതിമാന തലമുറ അനുഗ്രഹിക്കപ്പെടുന്നുള്ള വചനം പോലെ ദൈവം അവരെ ഇനി കൈവിടാതെ നടത്തുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ദുഃഖദൈവപ്പെട്ടെല്ലാവരും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഈ ദുഃഖം താങ്ങുവാൻ ഞങ്ങൾക്കും കഴിയില്ല. എന്റെ ഭാര്യ കടന്നുപോയിട്ടിപ്പോൾ 12-14 വർഷമാകുന്നു. അന്ന് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച് എന്നെ വളരെയധികം സംസാരിച്ച് വളരെ ആശ്വസിപ്പിച്ച് എന്റെ ഭവനത്തിൽ കടന്നിട്ടാണ് പോയത്. അവന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാനും ഒരു മാതൃകാരാൾ ജീവൻ നയിച്ച് ഒരു നല്ല അവകാശം പ്രാപിക്കാൻ
കർത്താവ് എന്നെ ഒരുക്കട്ടെ, അത് എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കി. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ കുഞ്ഞുവൻചാനെ കുറിച്ച് രണ്ടു വാക്ക് പറയുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഈ പ്രിയ കുഞ്ഞുവൻചാനെയും കുഞ്ഞുഞ്ഞമാമയും കുടുംബത്തെയും സംബന്ധിച്ച് എന്റെ പിതാവിന്റെ ജോലിയോടനുബന്ധിച്ച് അനേക വർഷങ്ങളായിട്ടുള്ള ബന്ധം ഈ കുടുംബത്തോടുണ്ട്. മേൽപ്പാടത്ത് ചക്കിട്ടയിൽ കുടുംബം എന്ന് പറയുന്നത് ചുരുക്കപ്പേരായി OMC എന്നും കൂടെ അറിയപ്പെടുന്ന ഒരു ഭവനത്തിൽ അമ്മച്ചിയുടെ കാലം മുതൽ എനിക്കും ഓർമ്മയുണ്ട്. പിതാവിന്റെ ജോലിയോടനുബന്ധിച്ച് ആ ഭവനവുമായി പിതാവിന്റെ ആ ജോലി സംബന്ധിച്ച് ആ കാലം മുതലുള്ള ബന്ധവും പരിചയവും ഉണ്ടായിരുന്നു. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പേ തന്നെയുള്ള ബന്ധം, തുടർന്ന് ശുശ്രൂഷയ്ക്ക് കടന്നു വന്നതിന് ശേഷവും ആ കുഞ്ഞുഞ്ഞമ്മാമയുടെയും കുടുംബത്തിന്റെയും ആ ബന്ധം എനിക്കും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ഞാൻ തേവേരി പായിപ്പാട് ഈ രണ്ട് സഭകളിൽ 1999 മുതൽ 2003 വരെ ശുശ്രൂഷ ചെയ്ത കാലയളവിൽ പടിഞ്ഞാറൻ ഭാഗമായതുകൊണ്ട് വെള്ളപ്പൊക്കത്തിന്റേതായ പല സാഹചര്യങ്ങൾ അവിടെ കൂടെ കൂടെ അടിക്കടിയായി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരിക്കലൊരു വെള്ളപ്പൊക്ക സമയത്ത് ഒരു പോസ്റ്റ്മാൻ ഒരു മണി ഓർഡറുമായി കടന്നു വരുവാനിടയായി. ആ വെള്ളപ്പൊക്ക സമയത്തിൽ കുട്ടനാട് പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ താനയച്ചതായ നന്മ രണ്ടുവേല സ്ഥലങ്ങൾക്ക് ആ സാഹചര്യത്തിൽ വളരെ അനുഗ്രഹമായി ഇരുന്നു എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ കുഞ്ഞുമൻ ചാനൽ കണ്ടതായ വിശേഷപ്പെട്ടതായ സ്വഭാവം ഇവിടെ പലരും സാക്ഷ്യം പറയുവാനിടയായല്ലോ. എന്റെ അനുഭവത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ സൌമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നുള്ളതായ ആ സൌമ്യതയും താഴ്മയും തന്നിൽ കാണുവാൻ കഴിഞ്ഞു. പലരും സാക്ഷ്യം പറഞ്ഞതുപോലെ താൻ കോപിച്ച് ഇതുവരെയും കണ്ടിട്ടില്ല. ശാന്ത സ്വഭാവമുള്ള വളരെ സൌമ്യതയോടെ ഇടപെടുന്നതായ ഒരു സംസാര ശൈലിയും തന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞു. മാത്രവുമല്ല വിശേഷപ്പെട്ട പ്രാർത്ഥനാ ജീവിതവും തന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞുമനുഷ്യനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്, താൻ സുഖമില്ല എന്നറിഞ്ഞത് ഏപ്രിൽ മാസം 1st രാവിലെയാണ്. ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു കുഞ്ഞുമനുഷ്യന് തീരെ സുഖമില്ല എന്ന്. ഏപ്രിൽ 1st ആയതുകൊണ്ട് ഞാൻ അത്രമാത്രം അത് ശരിയാണോ എന്ന് വീണ്ടും ചിന്തിപ്പാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു ഫോൺ വന്നു. മുണ്ടക്കൈ തിരിക്കുന്ന സഭാ ശുശ്രൂഷകൻ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്ന്. ആ ഏപ്രിൽ 1st അന്ന് വിളിച്ചതായ ഫോണുകൾ രണ്ടാമത് ആരോടെങ്കിലും ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷമേ ഉറപ്പിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഈ പ്രിയ കുഞ്ഞുമനുഷ്യന്റെ ഈ അസുഖവരും പിന്നീട് അറിയുവാൻ കഴിഞ്ഞു. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി. എന്നാൽ ദൈവം തക്ക സമയത്ത് തന്നെ തന്റെ സന്നിധിയിൽ ചേർത്തു. ഈ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞിനുമായും മക്കളെയും കൊച്ചുമക്കളെയെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എനിക്കും നല്ലൊരു അവസാനം പ്രാപിപ്പാൻ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. സകലവും നന്നായി അതിന്റെ സമയത്ത് ചെയ്യുന്ന ദൈവം നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ള വചനപ്രകാരം പ്രിയപ്പെട്ട കുഞ്ഞുമച്ചാന് ദൈവം നല്ലൊരു അവസാനം കൊടുത്തല്ലോ. എന്റെ സഹോദരിയാണ് കുഞ്ഞുഞ്ഞമ്മ എന്റെ നേരെ ഇളയനിയെത്തി. പ്രിയപ്പെട്ടവൻ ഞങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു മാതൃക വെച്ചേച്ചു പോയി പിന്തുടരാവുന്നത്. അദ്ദേഹം ജീവിതത്തിൽ കാണിച്ച എല്ലാ മാതൃകകളെയും
ഞങ്ങളുടെയും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ. നീതിയെ പിന്തുടരുന്നവരും ഹൃദയത്തിൽ യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കാനുള്ള വചന പ്രകാരം താൻ നീതിയെ പിന്തുടർന്ന് എത്തേണ്ട സ്ഥാനത്ത് എത്തുവാന് താൻ യഹോവയെ അന്വേഷിച്ച് എന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ തക്കണം. ദൈവത്തിന് പ്രസാദം തോന്നി, ദൈവത്തിന് മനസ്സിലൊരു തോന്നിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തന്റെ അവസാന ദിവസങ്ങളിലെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ ഇരുന്നോളാം. അദ്ദേഹം ഹോസ്പിറ്റലിലായി കഴിഞ്ഞ് ചൊവ്വാഴ്ച അഡ്മിറ്റായി. ഞാനവിടെ കാണാൻ ചെല്ലുമ്പോൾ അവസാനത്തെ സമയം എന്നോടും പാറപ്പാട്ടെ തമ്പിച്ചാനോടുമാണ് ഏറെനേരം സംസാരിച്ചത്. ആ സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ആ മുഖം വളരെ ശോഭിതമായി വരുന്നു. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ വന്ന് പറഞ്ഞു, എന്തോന്ന് അറിയത്തില്ല, ആ മുഖത്തെങ്ങും കാണാത്തൊരു ശോഭ കാണുന്നല്ലോ. ഞങ്ങൾ ഓർത്തു രോഗത്തിന്റെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അതിനുശേഷം പിന്നെ പുറത്തു വന്ന ഐസിയുടെ വാതിക്കലിരിക്കുമ്പോൾ, ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ, ഞാൻ അല്പസമയം ഇത് മയക്കത്തിലായി. ഞാൻ പെട്ടെന്നൊരു ദർശനം കണ്ടു. പ്രിയപ്പെട്ട കുഞ്ഞുച്ചാൻ രോഗശയ്യയിൽ കിടക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും എന്തുവാന്നിരിക്കുന്നതിൽ ആവിയാണോ, നമ്മൾ പറയും ശബ്ദ തരംഗം വൈദ്യുതി തരംഗം എന്നൊക്കെ പറയുന്ന പോലെ ഒരു തരംഗം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും മാറിയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഭാഗത്ത് വന്ന് നിന്ന് അത് വ്യക്തിത്വമുള്ള ഒരു മനുഷ്യരൂപമായി മാറി. ഞാൻ നോക്കിക്കൊണ്ടുപോകും, മിന്നുന്ന വെളുപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ മിന്നുന്ന വെളുപ്പ് കണ്ടു. ഇപ്പം എല്ലാവരും ഇടുന്ന പോലുള്ള ദേവദാസന്മാരൊക്കെ ഇടുന്ന പോലുള്ള അതേപോലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് മിന്നുന്ന വെളുപ്പോടെ ഇങ്ങനെ ആ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ ഒരു ശിശുവിന്റെ മുഖത്തെ പോലെ സന്തോഷവാനായിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് ദൈവം അത് മനസ്സിലാക്കി തന്നു. ദേഹം ദേഹി ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ കുഞ്ഞുങ്ങളോട് വന്നത് പറഞ്ഞു, പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസാനം നമുക്കൊരിക്കലും പെട്ടെന്ന് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കാനോ കഴിയാത്തതുപോലെ അവരും ബദ്ധപ്പാടോടെ വളരെയധികം, പ്രത്യേകിച്ചും ജോമി വന്ന ദിവസം മുതൽ അവള് വളരെയധികം താല്പര്യത്തോടുകൂടി ബദ്ധപ്പാടോടുകൂടി എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് വേർപാടാന്ന് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിൽ അവർ പറഞ്ഞു, ഡാഡി മടങ്ങി വരികയാണ്, ഡാഡിക്ക് ദൈവം ശരീരത്തിലൊരു സൗഖ്യം കൊടുക്കുകയാണ്. ഞാനും ഒരു ഒന്നും പറഞ്ഞില്ല, എനിക്ക് പക്ഷേ അറിയാമായിരുന്നു എണ്ണപ്പെട്ട ദിവസങ്ങളെ ഉള്ളൂ എന്ന്. അദ്ദേഹം അങ്ങനെയല്ല സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടർ എന്നോട് ചോദിച്ചു ഒത്തിരി കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അക്കൂട്ടത്തിൽ ഒരു കാര്യം ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ കാല് കണ്ടിട്ട് അങ്കിൾ മുഴങ്കാലിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി, അതും വളരെയധികം സമയം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ മുഴങ്കാലിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. കറുത്ത പാടുകളൊക്കെ അതിന്റെ പ്രതിഫലം ദൈവം കൊടുക്കട്ടെ, തലമുറയ്ക്ക് അത് കൊടുക്കട്ടെ, പ്രിയപ്പെട്ടവർക്ക് അത് കൊടുക്കട്ടെ. ദൈവം ചെയ്ത നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനം പുറപ്പെട്ടപ്പോള്, അതായത് പേർ ചൊല്ലി വിളിച്ചപ്പോള് ഇവിടെ കയറി വരുന്ന വചനത്തിന്റെ മുമ്പില് അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ള ദേശത്തേക്ക് നിത്യാനുഭവം പ്രായപ്പാൻ തൊക്കണം. ദൈവത്തിന് കരുണ തോന്നിയതിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പിതാവ് പോയെങ്കിലും സ്വർഗീയ പിതാവ് ആ പിതാവ് എല്ലാ കാര്യങ്ങളും നോക്കും. ആ പിതാവിനെ അനുസരിച്ചാല് മനോഹര ദേശത്തിന്റെ നന്മ പ്രാപിപ്പാൻ കഴിയും. കുഞ്ഞുമ്മയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാവുന്നവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്ന നിന്റെ വീണ്ടെടുപ്പുകാരൻ, ആകയാൽ പർവ്വതം മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നിങ്ങൾ നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്നുള്ള വചനം ഞാൻ വെറുതെ കാണാപ്പാടം പഠിച്ചിട്ട് വാക്യം പറയുമല്ലോ. കഴിഞ്ഞ 12 പരം വർഷമായി എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ അനുദിനം വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലമെന്ന് പറയുന്നത് പോലെ ഈ വചനം എനിക്ക് ആശ്രയിപ്പാനും പിന്നീട് അത് വിശ്രമമായി തീരുവാനും ബലപ്പെടുവാനും എനിക്ക് സഹായിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തില് നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവെന്നുള്ള വചനത്തിൽ നീ ആശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ കുടുംബത്തെ ദൈവം അതിന്റെ നിലയിൽ നിത്യതയിൽ എത്തിച്ചുകൊള്ളുവാൻ കർത്താവ് വിശ്വസ്തനായിരിക്കാല് ദൈവകരങ്ങളിലേക്ക് എന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. അല്പസമയം ലഭിച്ച നന്ദി സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വെച്ചിരുന്നു. കുടുംബാംഗങ്ങൾ പറയുക, ദൈവത്തിന് സ്തോത്രം. വളരെയധികം സമാധാനത്തോടും ദൈവിക പ്രത്യാശയോടും കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സമയത്തായിരിക്കാൻ കർത്താവ് ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ ഡാഡിയുമായി ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. എങ്കിലും വാത്സല്യത്തിലും നല്ല ശിക്ഷണത്തിലും തന്നെ ഞങ്ങളെ വളർത്തി. ഓരോ പ്രാവശ്യവും ഡാഡി വെക്കേഷന് വരുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടി കൊണ്ടിട്ടുള്ളത് എനിക്കാണ്. അതെല്ലാം പിൽക്കാലത്ത് ഡാഡിയുമായുള്ള അറ്റാച്ച്മെന്റ് വർദ്ധിപ്പിച്ചു. ചില പ്രത്യേക കാര്യങ്ങളിൽ ഡാഡി വളരെ കർശനക്കാരനായിരുന്നു. ഞായറാഴ്ച സഭായോഗം മുടക്കുവാൻ ഒരു നാളും സമ്മതിച്ചില്ല. ഇപ്പോൾ ഓർക്കുന്നു, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മമ്മിയുടെ ഇളയ ബ്രദറിന്റെ കല്യാണം ഒരു ഞായറാഴ്ചയായിരുന്നു, മേൽപ്പാടം യാക്കോബ പള്ളി വെച്ച്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഞായറാഴ്ച രാവിലെ കല്യാണത്തിന് ഒരുങ്ങാനുള്ള തിരക്കിൽ വളരെ സന്തോഷമായി ഇളകി മറിഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് ഡാഡി ബലമായിട്ട് എന്നെ പിടിച്ച് നിർബന്ധിച്ചു. മേൽപ്പാടം ഫെയ്ത്തോമിൽ കൊണ്ടുപോയി സഭായം കൂടിച്ചു. എനിക്കത് വളരെ ദേഷ്യമായി തോന്നി.
പക്ഷേ പിൽക്കാലത്ത് മറ്റു പല സ്ഥലങ്ങളിൽ ജോലിയുമായും പഠിത്തവുമായും ഒക്കെ യാത്ര ചെയ്തപ്പോഴൊക്കെ ഡാഡി അന്വേഷിക്കുമായിരുന്നു. ആരാധനാ സ്ഥലം കണ്ടുപിടിച്ചു. ആദ്യം ചെന്ന ഉടനെ ആരാധനാ സ്ഥലം കണ്ടുപിടിക്കണം, ആരാധന മുടക്കരുത്. അതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ചെക്ക് ചെയ്യുമായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞായറാഴ്ചയാണോ ആരാധന മുടക്കിച്ചാണോ പോകുന്നത്, ഒരിക്കലും അതിനനുവദിച്ചിരുന്നില്ല. അതെല്ലാം ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു കാര്യത്തിൽ ഡാഡി കർശനക്കാരെന്ന ദശാംശത്തിന്റെ കാര്യത്തിലാണ്. ചെറുപ്രായം മുതലേ ഡാഡി കറക്റ്റായത് കൊടുക്കും. ഡാഡി മമ്മിയും ചെയ്യുന്നത് അത് കണ്ടിട്ടുണ്ട്. എങ്കിലും അതിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും ജോലി കിട്ടിയപ്പോൾ ഡാഡി പറഞ്ഞു തന്നു, അത് 10% തന്നെ ആക്കി വെക്കരുത്, അതിൽ കൂടുതൽ കൊടുക്കണം. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ അത് കൊണ്ടുവയ്ക്കണം. ഇന്നുവരെയും അത് പാലിച്ചു വരുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞങ്ങളുടെ ഫീൽഡിൽ ജോലികൾ മാറി മാറി വന്നപ്പോഴൊക്കെ ഡാഡി പറയുമായിരുന്നു, എല്ലാ വിളവിന്റെയും ആദ്യഫലം ദൈവത്തിനുള്ളതാണ്. നിർബന്ധം സ്ട്രിക്റ്റായിട്ടും പറയുമായിരുന്നു, ഫസ്റ്റ് സാലറി ഫുൾ ദൈവസന്നിധിയിൽ കൊണ്ട് എന്തുകൊണ്ട് എന്ന് എത്തിക്കണം. അതിന്റെ പോരാതെ വരുന്നത് ഞാൻ അയച്ചു തന്നോളാം. അതെല്ലാം ഡാഡി പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് ഇന്നുവരെയും ചെയ്യുവാൻ കർത്താവ് ഒരു ഭാഗ്യം തന്നു. അങ്ങനെ ഒരു ഉപദേശം ലഭിച്ചതിനായും ദൈവത്തെ സ്തുതിക്കുന്നു. അതെല്ലാം ഒന്നിനൊന്നിന് മേന്മയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭാത പ്രാർത്ഥനയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഡാഡി അവധിക്ക് വരുമ്പോൾ എന്റെ ഏറ്റവും വലിയ പേടി രാവിലെ ഇവിടെ പിടിച്ചെണീപ്പിക്കും. കൈ മടക്കിയായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്, കാരണം നഖവും കൈയുടെ എല്ലുകളും കൂടെ ഒന്നിച്ച് ദേഹത്ത് കൊള്ളണം, അപ്പോൾ ഞെട്ടി എഴുന്നേൽക്കും. അതൊക്കെയും പിന്നീട് തനിയെയുള്ള ജീവിതത്തിലും എന്റെ കുടുംബജീവിതത്തിലും വളരെ ആശ്വാസവും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. അതുപോലെ ഞങ്ങളുടെ പേഴ്സണൽ പ്രേയറും ബൈബിൾ റീഡിങ്ങും ഒരുപാട് എൻകറേജ് ചെയ്തിരുന്നു. നിർബന്ധിപ്പിച്ച് ബൈബിൾ വായിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും, ഡാഡി ചില പോർഷൻസ് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, ചിലതൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ ഡാഡി പറഞ്ഞു, അങ്ങനെയല്ല, തിരുവചനം, ദൈവത്തിന്റെ വചനം ആദ്യം മുതൽ അവസാനം വരെയും വായിക്കണം. ദൈവത്തിന്റെ വചനം നാവിന്റെ തുമ്പിൽ ഉണ്ടായിരിക്കണം, ഹൃദയത്തിന്റെ പലകയിൽ അത് എഴുതപ്പെട്ടിരിക്കണം. അപ്രകാരം ദൈവവചനം അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് പലരോടും ദൈവവചനം പങ്കുവയ്ക്കുവാനും പലരെയും എൻകറേജ് ചെയ്യുവാനും ഒക്കെയും ഞങ്ങൾക്ക് സാധിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഡാഡി ആരുടെയും കുറ്റം പറയാൻ അനുവദിച്ചിരുന്നില്ല. ഞങ്ങൾ പലയിടത്തും പഠിക്കുന്നത് കൊണ്ട് പലരുടെയും ഷെയ്പ്പൊക്കെ കണ്ട് ചിലപ്പോൾ ഒക്കെ ചെറിയ ചില കളിയാക്കളൊക്കെ ചെയ്യുമ്പോൾ ഡാഡി പറയും, ദൈവമാണ് അവരെ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് അവരെയും സൃഷ്ടിച്ചത്. ഒരു വാക്കുപോലും സംസാരിക്കാൻ അനുവദിച്ചില്ല. വളരെ സ്ട്രിക്റ്റായിട്ട് ഇതെല്ലാം തടയുമായിരുന്നു. ആരുടെ മുൻവിധിയോടുകൂടെ പെരുമാറിയിരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ആ തെറ്റിദ്ധാരണയോടുകൂടെ ഡാഡി പെരുമാറിയിരുന്നില്ല. വളരെ ശാന്തമായി സംസാരിക്കുകയും ആരെയും മുറിവേൽപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. ഡാഡിയുമായിട്ട് ഞാൻ US ചെന്നു കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷമാണ് US ചെന്നിട്ട് മിക്കപ്പോഴും ഫോണിൽ സംസാരിക്കും. ഏകദേശം 1 മണിക്കൂറെങ്കിലും സംസാരിക്കാതെ ഞങ്ങൾ ടോക്ക് നിർത്തത്തിലാണ്. ഡാഡിയോട് സംസാരിച്ചാൽ വീണ്ടും 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 സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഒരിക്കലും ബോറടിക്കത്തില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഡാഡി ഞങ്ങൾക്ക് ലെറ്റർ അയക്കുമായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഒരു ലെറ്റർ അയച്ചത് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂളിലോട്ടാണ്. എന്റെ പുന്നാരം ഓൾക്കുന്നായിരുന്നു അതിൽ എഴുതിയത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് ഒരു കാർഡ് അയച്ചതായിരുന്നു. അതിനകത്ത് കുറച്ച് സെന്റൻസും എഴുതി. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അത് പൊട്ടിച്ചു വായിച്ചിട്ട് എന്നെ ഒന്ന് കളിയാക്കി, ഓ ഡാഡിയുടെ പുന്നാരം മോളാണോ. ഒരു വലിയ കുടുംബ ആവശ്യത്തിന്റെ കാലത്ത് ഞങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിന്ന് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡി ഹോസ്റ്റലിലേക്ക് ഒരു കത്തയച്ചു. അതിനകത്ത് പ്രത്യേകം എഴുതി, മോളെ, നമ്മുടെ ഈ ആവശ്യത്തിന്റെ മുഖത്ത് നമ്മൾ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ദാവീദ് സങ്കടം ബോധിപ്പിച്ചതുപോലെ സങ്കടം ബോധിപ്പിച്ച് കരയണം. സങ്കീർത്തനത്തിൽ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് ഡാഡി എഴുതിയപ്പോഴാണ് മനസ്സിലായത്. അന്ന് മുതൽ ഇന്ന് വരെയും ഏതാവശ്യമുണ്ടായാലും കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച ദൈവസന്നിധിയിൽ പറയുവാൻ കർത്താവ് ഇടയാക്കുന്നു. അതുപോലെ തന്നെ പല വാക്യങ്ങൾ ഡാഡി എഴുതി തരുമായിരുന്നു. സാധാരണ ഒരു പിതാവും മകളും തമ്മിലുള്ള അടുപ്പം പോലെ ഡാഡിയും ഞാനും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ഡാഡിക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു, എനിക്ക് ഡാഡിയെയും വളരെ ഇഷ്ടമായിരുന്നു. ഡാഡി ഇടയ്ക്ക് ചില കുടുംബത്തിന്റെ ചില ആവശ്യങ്ങളിൽ എന്തെങ്കിലും മിസ്യൂസ് സംഭവിക്കുമ്പോഴൊക്കെയും ഞാൻ ചിലപ്പം വഴക്ക് പറയുമായിരുന്നു. പിന്നെ ഡാഡിയുടെ ഹെൽത്ത് കാര്യങ്ങളിൽ ഡാഡി കെയർ ചെയ്തില്ല, അതിലൊക്കെ ഞാൻ നല്ല വഴക്ക് പറയുമ്പോൾ ഡാഡി പറയും അത് നീ അത് അധികം ഇൻവോൾവ് ആകണ്ട എന്നുള്ള രീതിയിലൊക്കെ ഒഴിഞ്ഞു മാറുമായിരുന്നു. പക്ഷേ അത് ഡാഡി കെയർ ചെയ്തിരുന്നെങ്കിൽ അല്പം കൂടി ഇരുന്നേനെ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, ഡാഡിയെ പൂർണ്ണപ്പെടുത്തി കർത്താവ് എടുത്തു. അതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ക്യാമ്പുകൾ, സൺഡേ സ്കൂൾ ക്യാമ്പുകൾക്കും കൺവെൻഷനൊക്കെ പോകാൻ ഒരുപാട് എൻകറേജ് ചെയ്തിരുന്നു. പഠിക്കുന്ന സമയത്ത് ക്യാമ്പിന് പോകാനൊക്കെയും ക്യാമ്പെന്ന് പറയുമ്പോൾ തന്നെ ഡാഡി എങ്ങനെയാലും പൈസ എത്രയും വേഗം എത്തിക്കുമായിരുന്നു. ആ ക്യാമ്പുകളൊക്കെ കൂടിയത് വളരെ ജീവിതത്തിന് പ്രയോജനമായി തീർന്നു. ഏത് നല്ല കാര്യം ചെയ്താലും പെട്ടെന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. മമ്മി അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല, പിള്ളേർ പൊങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഡാഡി പെട്ടെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. എപ്പോഴും ഒരു പ്ലസന്റ് ഫേസ്, ഒരു ഹാപ്പി ഫേസ് ആയിട്ട് നിൽക്കുമായിരുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒന്നിനും ഒരു ഷോർട്ട് കട്ടോ കൈക്കൂലിയോ റെഫറൻസിനോ റെക്കമെൻഡേഷനോ പോവരുതെന്ന് സ്ട്രിക്റ്റായിട്ടും പറയുമായിരുന്നു. എന്നോടും പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്, ആരോടും കിഴിയേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതിനധികം മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ഒരിക്കലും അനുവദിക്കില്ല.
ചെറുപ്രായം മുതലേ എന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഭംഗിയായിട്ട് ദൈവം നടത്തി തന്നു. പ്രത്യേകിച്ച് യു എസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡാഡി പ്രത്യേകം നിർബന്ധമായിട്ടും പറഞ്ഞു, നീ ആദ്യം ചെന്ന് അവിടുത്തെ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കണം. ഡാഡിക്ക് അത് ഒരുപാട് സന്തോഷമായിരുന്നു, കാരണം ഡാഡി വാഹനം ഓടിക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പൊ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കാൻ ടെസ്റ്റിന് പോയപ്പോൾ ആ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ പ്രയാസം. ഞാൻ ഡാഡിയോട് വിളിച്ചു പറഞ്ഞു, ഡാഡി പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം, നീ തന്നെ പഠിച്ച് അത് എഴുതി അത് എടുക്കണം, ദൈവം കൃപ തരും, അതിന് കൈക്കൂലി കൊടുക്കുകയോ മറ്റു യാതൊരു വളഞ്ഞ വഴി സ്വീകരിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ ഡൊണേഷൻ കൊടുത്ത് ഞാൻ വിടുകയില്ല, എനിക്കതിനുള്ള നിവൃത്തിയില്ല എന്ന് പറയുമായിരുന്നു. അതൊക്കെ ഞാൻ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്തു, മെറിറ്റിൽ തന്നെ പഠിച്ചു വരുവാനൊക്കെയും കർത്താവ് കൃപ ചെയ്തു. ഏതൊരു വിഷയവും പ്രാർത്ഥിക്കാൻ ഞാൻ ഡാഡിയോട് പറയുമായിരുന്നു. അതുപോലെ തന്നെ ഡാഡി പല വിഷയങ്ങൾക്കും സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് അതിനുള്ള മറുപടി കിട്ടും. അത് ഏത് സാഹചര്യത്തിലും എന്റെ ഹൃദയത്തിന്റെ ഇന്റഗ്രിറ്റി, അതായത് നിഷ്കളങ്കത ഞാൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കും. എന്ത് സാഹചര്യം കുടുംബത്തിലുണ്ടായാലോ, എന്റെ പേഴ്സണൽ ലൈഫിലുണ്ടായാലോ, എന്റെ ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ഞാൻ ഒരിക്കലും അത് വിഘ്നമായി സൃഷ്ടിക്കുകയില്ല എന്ന് ഡാഡി പറയുമായിരുന്നു. ആ കാര്യത്തിൽ ഡാഡി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, കാരണം ദൈവം സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുണ്ട്, തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുണ്ട്. ദൈവം ഡാഡിയെ സൂക്ഷിച്ചു, ഡാഡിയും തന്നെത്താൻ സൂക്ഷിക്കപ്പെടുവാൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി യു തോമസ് അപ്പച്ചനൊക്കെയും കൺവെൻഷന് പറയുമ്പോൾ പറയും പരിശുദ്ധാത്മാഅഭിഷേകത്തെക്കുറിച്ചൊക്കെയും പറയുമ്പോൾ എന്റെ വിചാരം ഡാഡി അഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്നായിരുന്നു, കാരണം ഡാഡി അന്യഭാഷ പറയത്തില്ല. പിന്നീട് ഡാഡിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് ആഴമേറിയ അനുഭവം എനിക്കുണ്ടായപ്പോൾ ഡാഡിയിൽ ഒരു ദൈവിക നടത്തിപ്പ് ഞാൻ പണ്ട് മുതലേ കാണുന്നുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ്. ഞാൻ പറയും ഡാഡി അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല, പക്ഷെ ഡാഡിയുടെ അന്യഭാഷ മലയാളം തന്നെയാണ്. പറയുമ്പോൾ ഡാഡി ഒരു ചെറിയ ചിരിയോടുകൂടി കേൾക്കുമായിരുന്നു. 2005 ഡാഡിക്ക് ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി. അപ്പോൾ എനിക്ക് 10 ദിവസം ഡാഡിയോടുകൂടെ വന്ന് നിൽക്കാൻ പറ്റി. അതാണ് ഞാൻ അന്ന് ഫ്രീ ആയിട്ട് ഡാഡിയോടെ വന്ന് നിന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ബാംഗ്ലൂരേക്ക് ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ ഡാഡി എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്നത്. കണ്ണു നിറഞ്ഞിട്ട് ഇനി കാണുകയില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഡാഡി സംസാരിച്ചത്. ഡാഡി പറഞ്ഞു, പോയി അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞേ എന്ന് പറഞ്ഞ് തലയിൽ പ്രത്യേകം കൈവച്ച് അനുഗ്രഹിച്ചു വിട്ടു. അതൊക്കെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് നന്മയ്ക്കും കാരണമായിരുന്നു. ഇടക്കാലത്ത് രണ്ട് പ്രത്യേക വിഷയങ്ങൾക്ക് എന്റെ മരണം വരെയും ഞാൻ ഒരിക്കലും ഒരു മറുപടി കാണുകയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഭാരപ്പെട്ടു. ആ രണ്ട് വിഷയങ്ങൾ വിശുദ്ധന്മാരോട് ഷെയർ ചെയ്യാൻ ഡാഡി എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ ഡാഡിയോട് ഷെയർ ചെയ്തു. ഡാഡി വളരെ ഭാരമേറി അതിന് പ്രാർത്ഥിച്ചു. 2013 യു എസിലേക്ക് എന്റെ അടുത്ത് വരുമ്പോൾ ആ രണ്ട് വിഷയത്തിനും മറുപടി കണ്ടു. വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്ത് പ്രാർത്ഥിച്ചോ ചോദിക്കുന്നതിലും നനിക്കുന്നതിലും അത്യന്തപരമായിട്ട് മറുപടി കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനായി സ്തോത്രം ചെയ്യുന്നു. പല വിഷയങ്ങൾ ഡാഡിയോട് പറയുമ്പോൾ എന്നോട് പറയും, ദാനിയൽ പ്രവചനം 10:12, 1 ദിനവൃത്താന്തം 20:20, ഈ വാക്യങ്ങളൊക്കെയും വെച്ച് പ്രാർത്ഥിക്കണം. 2 ദിനവൃത്താന്തം 20:20 പറഞ്ഞിരിക്കുന്നതുപോലെ കർത്തർ ശുശ്രൂഷകരുമായി ചേർന്ന വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതൊക്കെയും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഷിക്കാഗോ ഫെയ്ത്ത് ഹോമിലായിരിക്കുമ്പോൾ ഡാഡി ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർത്തില്ല ഡാഡിയിൽ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് ഡാഡി ദോഹയിലായിരിക്കുന്ന സമയത്ത് ഡാഡി മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു ഡാഡിയുടെ അവസ്ഥയിൽ. അപ്പോൾ രാത്രിയിൽ ഒരു പ്രാവശ്യം കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ടായി. അസഹനീയമായ വേദനയാൽ കഷ്ടപ്പെട്ടപ്പോൾ ഡാഡി പറഞ്ഞു, ഞാൻ ശക്തമായിട്ട് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. സ്തോത്രം ചെയ്ത് ഒരു സമയമായപ്പോഴേക്കും അത് ഡിസോൾവ് ആയി, വെളിയിൽ പോയി. അതിനുശേഷം ഡാഡിക്ക് ഒരു പ്രാവശ്യം പല്ലുവേദനയുണ്ടായി. അപ്പോഴും മെഡിക്കൽ അസിസ്റ്റൻസ് ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല. ഡാഡി പറഞ്ഞു, ഞാൻ കർത്താ മുട്ടുമടക്കി സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അത് എവിടെ പല്ലുവേദന മാറിപ്പോയി എന്നറിയില്ല, പിടിച്ചെടുത്ത് നിന്നു. പിന്നീട് അതൊരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ എന്റെ വിവാഹത്തിന്റെ സമയമായപ്പോൾ ഡാഡി പ്രത്യേകം അമ്മയും പ്രത്യേകം പ്രാർത്ഥിച്ചു, കർത്താവെ പൈതലിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പൈതലിന് മുമ്പിൽ മാത്രമേ മകൾ നിൽക്കുവാൻ അനുവദിക്കാവുള്ളൂ എന്ന് അവരുടെ പ്രാർത്ഥനയെ കർത്താവ് ഓണർ ചെയ്തു. ആ ഒരു വ്യക്തി പയ്യനുമായിട്ട് മാത്രം ഡാഡിക്ക് സംസാരിക്കാനിടയായി. ഡാഡി ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒന്നും ഡാഡി ചോദിച്ചില്ല, ജോലിയെക്കുറിച്ചും ചോദിച്ചില്ല. ഫോൺ വിളിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ, സ്നാനപ്പെട്ടിട്ടുണ്ടോ, അതായിരുന്നു ഡാഡി ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡാഡി പ്രയോറിറ്റി കൊടുത്തത് അതായിരുന്നു. അപ്രകാരം ഡാഡിയൊക്കെ ആഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാപിതാക്കളെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെയും കർത്താവ് എനിക്കും ദാനമായി തന്നു. ഞങ്ങളുടെ സന്തോഷം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെയും ഡാഡിക്ക് കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആഗ്രഹമായിരുന്നു. ഡാഡി കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് പുറത്തെവിടെയും പോയി ജോലി ചെയ്യാൻ എവിടെയും പോകുകയാണെങ്കിൽ എന്റെ ഡാഡി എന്റെ കൂടെ കാണപ്പെടണമെന്ന്. ഡാഡിയോട് എനിക്ക് വളരെ അടുപ്പമായിരുന്നു. ദുബായിൽ നല്ലൊരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിച്ചു. അപ്പോൾ എന്റെ കൂടെ 10 ദിവസം വന്ന് അനുഗ്രഹിക്കപ്പെട്ട് താമസിക്കാൻ കൃപ ചെയ്തു. അതിനുശേഷം ഞാൻ പലപ്പോഴും ഓർത്ത് ഡാഡിയുടെ കൂടെ ഒന്ന് സന്തോഷത്തോടെ നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എപ്പോഴും വരുമ്പോൾ 2 മാസം കൊണ്ട് തിരിച്ചു പോകും. അപ്പോൾ കർത്താവ് പെട്ടെന്ന് വഴിയൊരുക്കി യു എസിൽ എന്റെ കൂടെ വന്ന് 6 മാസം നിൽക്കുവാനും ഡാഡിയിൽ നിന്ന് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഡാഡിയുടെ കുക്കിംഗ് ഒക്കെയും എൻജോയ് ചെയ്യുവാനൊക്കെയും ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ ഡാഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏകദേശം മിഡ് ടൈം ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ, അസഹനീയമായ ചൊറിച്ചിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടായി. ഞാൻ ചൊറിഞ്ഞ് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ എന്റെ ഡാഡി എന്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് മുട്ടയിൽ നിന്നിട്ട് 2 കൈ ഉയർത്തി പറഞ്ഞു, കർത്താവേ എന്റെ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ, എന്റെ കുഞ്ഞിന് അത്ഭുത സൗഖ്യം കൊടുക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ ചൊറിച്ചിൽ പിന്നെ എവിടെ പോയെന്നറിയത്തില്ല, അത് പിടിച്ചെടുത്ത് നിന്നു. ദൈവം അത്ഭുത സൗഖ്യം ആ നിമിഷം തന്നെ എനിക്ക് തന്നു. അതുപോലെ തന്നെ എപ്പം ഡാഡി സംസാരിച്ചാലും ഞങ്ങൾക്ക് അനേക
പ്രാർത്ഥനാ വിഷയങ്ങളുള്ളതുകൊണ്ട് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഡാഡിയോട് ഞാൻ ഏതൊക്കെ പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്തു, ഏതൊക്കെ വചനം കർത്താവിനോട് സംസാരിച്ചത് ഷെയർ ചെയ്തു, ഡാഡി അതെല്ലാം വളരെ വിലക്കെടുത്ത് കുടുംബ പ്രാർത്ഥനയിലെ വചനങ്ങളൊക്കെയും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഇടയ്ക്ക് എന്നെ വിളിച്ച് പറയുമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഡാഡിയോട് സംസാരിക്കുന്ന മദ്രാസ് കൺവെൻഷൻ കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കുടുംബത്തെക്കുറിച്ച് ഒരു ദർശനം കണ്ടു. അത് കഴിഞ്ഞ് ഞാനും അല്പസുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മാർച്ച് മാസം 17-ാം തീയതി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡാഡി സങ്കീർത്തനം 80-ൽ കൂടെ കർത്താവ് ഇന്ന് എന്നോട് സംസാരിച്ചു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ആ സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യം ആ വാക്യം പറയുന്നുണ്ട്. നമ്മുടെ ഡാഡി അതൊരു പൂർണ്ണതയാണ്. ഡാഡി പറഞ്ഞു, അതിനെന്താ മോളെ, ഞാൻ ഇന്ന് മുതൽ ആ വാക്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം. അവസാനം വരെയും ഡാഡി ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, രാവിലെയും വൈകിട്ടുള്ള കുടുംബ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ഡാഡി റോമൻ കത്തോലിക്ക ഫെയ്ത്തിൽ വളർന്നു, ഒത്തിരി ഭയസായിട്ടാണ് വളർത്തപ്പെട്ടത്. അതുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ മുട്ടിന്മേൽ നിൽക്കും. ഞങ്ങളൊക്കെ മുട്ടിന്മേൽ നിന്നിട്ട് ഇരിക്കുമ്പോൾ ഡാഡി ചിലപ്പോൾ പുറത്തിട്ട് ഒരു തട്ട് തരും, ഇരിക്കും, നിങ്ങൾ ഇത്ര യൗവനക്കാരായിരിക്കും, നിങ്ങൾ ഇരിക്കേണ്ട കാര്യമെന്തെന്ന്. അതുപോലെ തന്നെ എന്റെ കയ്യിൽ ഒരു 1000 പ്രൈസ് ഓഫറിങ്സ് എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെയും അത് പ്രൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്റെ കൂടെ US വന്ന സമയത്ത് ഞാൻ വയറുമായി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അത് പ്രൈസ് ചെയ്യുന്ന ഡാഡി കണ്ടപ്പോൾ എന്റെ കൂടെ ചേർന്നിരുന്ന ഡാഡി എന്റെ ബുക്കിലോട്ട് എത്തി നോക്കി പ്രൈസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ ബുക്കുമായിട്ട് ഇരിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഡാഡി അത് ഏറ്റെടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ അന്ന് വരെയും ഡാഡി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പ്രൈസ് ചെയ്യുന്നതെന്ന് വീട്ടിൽ നിന്ന് അറിയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃ ശുശ്രൂഷകരെ ഡാഡി ഒരുപാട് ഓണർ ചെയ്തിരുന്നു, ദൈവത്തിന്റെ വേലയെ ഓണർ ചെയ്തിരുന്നു. അവർക്ക് വേണ്ടി വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് യവനക്കാരായ സുശേഷ വേളക്കാർക്ക് വേണ്ടി ഡാഡി വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനാ വിഷയവും എന്നോട് പറഞ്ഞിരുന്നു. ദാനം ചെയ്യുന്നതിലും വളരെ സ്വന്തം കയ്യിലുള്ളത് വെച്ച് ദാനം ചെയ്യുമായിരുന്നു. അതിനുശേഷം ഡാഡി ജോലിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഡാഡി കുറെ ലിസ്റ്റുകൾ ഇങ്ങ് തരും. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും മറ്റുള്ളവരുടെ വിഷയങ്ങൾ പറയും. അപ്പം ഞാൻ പറയും, ഡാഡിക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല, ഡാഡി എന്തെങ്കിലുമൊക്കെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ തോന്നുന്നു ഡാഡിയെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ചതാണെന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചെറുപ്രായം മുതലേ ഡാഡി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമായിരുന്നു, പ്രത്യേകിച്ച് പിയാനോ. അത് ഞങ്ങളെ ഡാഡി പഠിപ്പിച്ചു. ഞങ്ങൾക്കും വായിക്കാൻ ഡാഡി ഒത്തിരി സന്തോഷിച്ചു ഞങ്ങൾ വായിക്കുന്നത് കണ്ടുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫോട്ടോഗ്രാഫിയിലും നല്ല സ്കില്ലുണ്ടായിരുന്നു. നാച്ചുറലായിട്ടുള്ള ഞങ്ങളുടെ ഓരോ മുഖങ്ങളും ഡാഡി എടുത്തു വെക്കും. അതൊക്കെ ഇപ്പം നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലരുടെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ വായിച്ചു, മനസ്സിലാക്കി, ഡാഡിയോട് ഷെയർ ചെയ്തു. അപ്പോൾ ഡാഡിക്ക് അവസാന നിമിഷങ്ങളെക്കുറിച്ചൊക്കെ വളരെ സന്തോഷം തോന്നി. ഡാഡി പറയുമായിരുന്നു, അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി നിങ്ങൾ April 28 ഡാഡിയെ വിളിച്ചൊരു അത് ഇന്ത്യയിൽ അത് 3 മണി വെളുപ്പിനെ സമയമായിരുന്നു. ഡാഡി പറഞ്ഞു, ഞാനൊരു ഭാരത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഡാഡിയെ പെട്ടെന്ന് വിളിച്ചത്. അപ്പോൾ ഡാഡി 3 മണിക്ക് തന്നെ ഫോൺ എടുത്ത് ഡാഡി എന്നോട് കുറച്ച് പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞു. അതെന്റെ ഡയറിയിൽ ഇപ്പോഴും എഴുതിയിട്ടിട്ടുണ്ട്. ഇന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊന്ന് എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. ഡാഡി പറഞ്ഞു, 1-ാമത്തെ വിഷയം കുടുംബത്തിന്റെ സകല അന്ധകാരവും ദൈവം നിത്യപ്രകാശമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ എല്ലാ നിറവിനാലും എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം നിറയ്ക്കണം. ദൈവത്തിന്റെ എല്ലാം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും ദൈവം നിറച്ചാൽ മാത്രമേ ആ ഒരു പൂർണ്ണത നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുള്ളൂ. ദൈവത്തോട് അടുത്തു ചെന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിന്നെ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല, ഭോഗങ്ങളിൽ ചെലവിടുവാൻ വേണ്ടി. അതുപോലെ തന്നെ സുവിശേഷ വേലക്കാരെ ലോകം ജഡം പിശാജ് കാണാതെ വേലയുടെ പ്രതിഷ്ഠയിൽ അവസാനത്തോടും അവിടെ ഓട്ടമോടി തികയ്ക്കുവാൻ ഇടയാക്കണമേ. പിന്നെ ശുശ്രൂഷയുടെ മഹത്വം, സത്യസുവിശേഷം, സത്യസഭയെക്കുറിച്ചുള്ള വെളിപ്പാട് എത്രയും വേഗം പൂർണ്ണമായും എല്ലാവർക്കും കൊടുക്കണമേ. അതുപോലെ തന്നെ ഡാഡി എന്നോട് പിന്നെ പറഞ്ഞു തന്നത്, ദൈവവചനത്താലുള്ള ഒരു വിശുദ്ധീകരണം, ദൈവിക സമാധാനം നമ്മൾ വാഴണം. അങ്ങനെ ഒരു അനുഭവത്തിൽ മുന്നോട്ട് ജീവിച്ചാൽ മാത്രമേ ശ്രേഷ്ഠത പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവരാക്കി തീർക്കണം. ഡാഡിയും സമാധാനം ഉണ്ടാക്കുന്നയാളായിരുന്നു. ലാസ്റ്റ് എന്നോട് പറഞ്ഞത് ഇതായിരുന്നു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള 1-ാമത്തെ സ്റ്റെപ്പ് താഴ്മ, 2-ാമത്തെ സ്റ്റെപ്പ് താഴ്മ, 3-ാമത്തെ സ്റ്റെപ്പ് താഴ്മ. താഴ്മയുടെ ഒരു മാതൃക ഡാഡി കാണിച്ചു തന്നു. ആ നല്ല മാതൃക പിൻപറ്റിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതവും ഡാഡി കാണിച്ചു തന്നു. അത് പിൻപറ്റിക്കൊണ്ട് ഞങ്ങളുടെയും ക്രിസ്ത്യ ജീവിതം ജയകരമായി ജീവിച്ചുകൊണ്ട് ഇത്രയും വേഗം ഡാഡിയെ കാണുവാനിടയാക്കണം എന്നതിനെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടിരുന്നുള്ളു. പ്രൈസ് ലോർഡ്. മൈച്ചായന്റെ ബ്രദർ മനോജായനും മനോജായന്റെ ഇൻലോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. മനോജായന്റെ ഫാദർ ഇൻലോ തമ്പിയങ്ങൾ രണ്ടു വാക്ക് പറയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേർപാട് അത് ഏത് പ്രായത്തിലായാലും ഏത് കാലയളവിലായിരുന്നെങ്കിലും ആർക്കാണെങ്കിലും അത് ദുഃഖകരമാണ്.
ചെറുപ്രായത്തിലാവുമ്പോൾ അതിനൊരുപക്ഷെ ദുഃഖം കൂടുമായിരിക്കും. എന്നാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വേർപെടുമ്പോഴും അതിന്റെ ദുഃഖം ഒട്ടും കുറവല്ല. അതനുഭവിക്കുന്നവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. ഈ പ്രിയ കുഞ്ഞുമോൻ ചായന്റെ സുഖമില്ലാത്ത വിവരങ്ങൾ ഞങ്ങൾ കുവൈറ്റിൽ അറിഞ്ഞ് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് കർത്താവ് ആഗ്രഹിച്ചതുപോലെ കർത്താവിന്റെ ഹിതം അത് ദാസിൽ നിറവേറിയെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ മറ്റൊന്നും ചിന്തിക്കുവാനായിട്ട് നിന്നില്ല. എത്രയും വേഗം അവിടുന്ന് ഇങ്ങോട്ട് കടന്നു പോരുകയായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്, ഇവിടെ തക്ക സമയത്ത് കടന്നെത്തണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ കടന്നു വന്നത്. പ്രിയ കുഞ്ഞുമോൻചാനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അധികമായിട്ടൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ലെങ്കിലും കണ്ട സമയത്തൊക്കെ എനിക്കൊരു പ്രത്യേക അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ ഒരു പ്രത്യേക ശോഭ എനിക്ക് കാണുവാൻ സാധിച്ചിരുന്നു. അത് നിങ്ങളിപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആ ഒരു മുഖത്തോട്ട് നോക്കിയാൽ ദർശിക്കുവാനായിട്ട് കഴിയും. അതെല്ലാവരിലും ഒരുപക്ഷെ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. അദ്ദേഹം മുറുകെ പിടിച്ചിരുന്ന വിശ്വാസത്തെ അവസാന നാൾ വരെ മുറുകെ പിടിച്ചു. ആ അതിന്റെ ആ ഒരു സന്തോഷമാണ് ആ മുഖത്ത് ഇപ്പോൾ നമുക്ക് കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ ഭൂമുഖത്ത് എത്ര നാള് ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം, ദൈവം തന്ന ആയുസ് എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലാണ് അതിന്റെ അർത്ഥമിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയും മെച്യുർ ഇനഫ് ടു ഡൈ, മരിക്കുവാനായിട്ട് മെച്യുറായ ഒരാളെന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും ഈ അച്ചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് മെച്യുർ ഇനഫ് ടു ഡൈ. ആ തക്ക സമയമായപ്പോൾ ആ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കർത്താവ് വിളിച്ച ആ ദേശത്തേക്ക് ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. ഈ സമയം ഇത്രയൊക്കെ കൂടിയ ഒരു സാഹചര്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ പ്രത്യേക അനുശോചനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ ചെള്ളയത്തെ കുടുംബത്തിന്റെയും പാറപ്പാട്ട് മനോജ് കുടുംബത്തിന്റെയും ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കുവൈറ്റ് ഐ പി സി സഭയുടെയും അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിൽ നിന്ന്. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെയൊരു സന്ദർഭം ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ട കൃപ തന്നു. ഡാഡി ഞങ്ങൾക്കൊരു നല്ല മാതൃക വെച്ചിട്ട് പോയി. ഡാഡി എപ്പോഴും ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ള വ്യക്തിയായിരുന്നു, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ. പ്രഭാത പ്രാർത്ഥനയൊക്കെയും ഒരു ഹാബിച്വൽ ആയി മാറിയതിന്റെ ഒരു കാരണം ഡാഡി തന്നെയാണ്. ഒരു ദിവസം രാവിലെ ഞാൻ അലാറം തിരിച്ചു വെച്ചപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ വളരെ അടിച്ചു, കെട്ടിയിട്ടടിച്ചു. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും ആദ്യം ചെയ്യുന്നതുമായ കാര്യം ബൈബിൾ വായനയാണ്. അതും ഹാബിച്വലാക്കി തന്നത് ഡാഡിയായിരുന്നു. അതിനും എന്നെ തല്ലിയാണ് അതും ഹാബിച്വലാക്കിയത്. എന്നാൽ ഇന്ന് അതൊരു പാഷനായിട്ട് എടുത്ത് ഞാൻ ചെയ്യുന്നു. കർത്താവ് അതിന് എനിക്ക് കൃപ തരുന്നു. എപ്പോഴും ഒരു വളരെ പ്ലസന്റ് ഫേസ് ഉണ്ടായിരുന്നു. വളരെ വളരെ സത്യസന്ധൻ എന്ന് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നീതിമാനായ ഒരു വ്യക്തി എന്ന് പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല മാതൃക ഡാഡിക്ക് നേടുവാൻ ദൈവം സഹായിച്ചു. പിന്നെ പേഴ്സണൽ പ്രയർ ഡാഡി എപ്പോഴും എൻകറേജ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നെ കുഞ്ഞച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ലൈഫായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അടുത്ത കാലത്ത് ബാത്റൂമിൽ ഒന്ന് വീണു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആരെയും വിളിക്കാതെ തനിയെ എഴുന്നേറ്റിരുന്നു. 1.5 മണിക്കൂർ കർത്താവിനെ പ്രൈസ് ചെയ്തു. പ്രൈസ് ചെയ്ത് ആ വേദനയിൽ നിന്ന് വെളിയിൽ വന്നു. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, സംസാരത്തിൽ ആരെയും മുറിവേൽപ്പിച്ചിരുന്നില്ല. അങ്ങനെ ഒരു നല്ല സ്വഭാവമുണ്ടായിരുന്നു. ശാന്തമായി സംസാരിക്കുമായിരുന്നു. സൺഡേ സർവീസിന്റെ കാര്യത്തിൽ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലായിരുന്നു. സീറോ ടോളറൻസ് ആയിരുന്നു സൺഡേ സർവീസ് ബ്രേക്ക് ചെയ്യുന്ന കാര്യത്തിൽ. പിന്നെ എപ്പോഴും പറയുമായിരുന്നു, ഏത് സാഹചര്യത്തിലും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഇന്റഗ്രിറ്റി നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുമെന്ന് എപ്പോഴും എംഫസൈസ് ചെയ്ത് ഞങ്ങളോട് പറയുമായിരുന്നു. പിന്നെ ഈ ഫ്യൂണറൽ സർവീസിനോട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. കാരണം എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന ഇവിടുത്തെ സഭാ ശുശ്രൂഷകനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടുത്തെ യൗവനക്കാർ അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഐ പി സി ആറാട്ടുപുഴ ചർച്ചിൽ നിന്ന് ഉള്ള പാസ്റ്റർ അലക്സ് എബ്രഹാം
പിന്നെ അവിടുന്നുള്ള ധാരാളം വിശ്വാസികൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ വിദേശത്തു നിന്ന് കടന്നു വന്ന ഞങ്ങളുടെ കസിൻസ് ബിറ്റു ചായൻ, സാമൻ ചായൻ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. എന്റെ ബ്രദറിലോ മൈചായന്റെ അനിയൻ മനോജ് ചായൻ, മനോജ് ചായന്റെ വൈഫ് ടി ചേച്ചിയുടെ പേരൻസ് വത്സയൻറ്റി തമ്പിയങ്കൾ, അവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണം. ഡാഡി കാണിച്ചു തന്ന നല്ല മാതൃകയെ പിൻപറ്റി ഞങ്ങളും ദൈവരാജ്യത്തിൽ കാണപ്പെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷിയെ ചുരുക്കുന്നു. പ്രൈസ് ലോർഡ്. അതിശയാമേശുവിൻ സ്നേഹം ആനന്ദമേ ആയതിൻ ധ്യാനം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി, ആർക്കു വർണ്ണിക്കാം ഇപ്പാരിൽ ആർക്കു വർണ്ണിക്കാം, മമ മണാള നിൻ പ്രേമതാലേ, മമ മണാള നിൻ പ്രേമതാലേ, നിറയും നീയെന്നുള്ളവിൻ നേരം, നിറയും നീയെന്നുള്ളവിൻ നേരം. Thank God, thank God, thank God, thank God, coming to the throne of grace, thank God. Changanashari Pulluvattu Puttan Bengalavil PM Matthew-ndeyum Sarama Matthew-ndeyum maganayi 1947 May 22nd nanu daadi janichathu. ആലപ്പുഴയിൽ വേരുകളുള്ള പുളിമൂട്ടിൽ എന്ന കുടുംബത്തിൽ ഉൾപ്പെട്ട എസ് പി മാത്യുവിന്റെ പേരമകനാണ് ഡാഡി. എസ് പി മാത്യു ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിവാഹം ചെയ്യുകയും ചങ്ങനാശ്ശേരിയിൽ സെറ്റിൽ ചെയ്യുകയുമായിരുന്നു. ജോലിപരമായ കാരണത്താൽ ഡാഡിയുടെ വല്യപ്പച്ചനും അപ്പച്ചനും കേരളത്തിലെ ഹൈറേഞ്ചസിലും ശ്രീലങ്കയിലും എന്നിവിടങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. കാത്തലിക് ചർച്ചിന്റെ കൃത്യമായ ചിട്ടകളിലും പ്രമാണങ്ങളിലുമായിരുന്നു ഡാഡി വളർത്തപ്പെട്ടത്. ഡാഡിയുടെ അമ്മച്ചി തിരുവല്ലായിൽ കാടുവട്ടൂർ കുടുംബത്തിൽപ്പെട്ടതാണ്. 1960s ഏറെക്കാലമായുള്ള ആത്മീയ അന്വേഷണങ്ങളുടെ ഫലമായി ഡാഡിയുടെ അപ്പച്ചൻ മാനസാന്തര അനുഭവത്തിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വരികയും പെന്റിക്കോസ്റ്റൽ മിഷൻ സഭയുടെ അംഗമായി തീരുകയും ചെയ്തു. അപ്പച്ചന്റെ തീരുമാനങ്ങളെ കൃത്യമായി അനുസരിച്ചിരുന്ന ഡാഡി അപ്പച്ചന്റെ പാത പിന്തുടരുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. 1975 ഡാഡി കുടുംബജീവിതം ആരംഭിക്കുകയും മക്കളെയും തലമുറയെയും നൽകി ദൈവം അതിനെ അനുഗ്രഹമാക്കുകയും ചെയ്തു. 2001 ഈ ദേശത്തേക്ക് താമസം മാറ്റുവാൻ ദൈവം കരുണാപൂർവ്വം സഹായിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ധാരാളമായി ഒരുക്കി തന്ന അനുഗ്രഹത്തിന്റെ ഒരു ഉറവയ്ക്ക് അത് ഭംഗിയേറിയ ഒരു തുടക്കമായി തീരുകയും ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഡാഡി ജോലിയിൽ നിന്നും തിരക്കുകളിൽ നിന്നും മറ്റു ബാധ്യതകളിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച് ആത്മീക കാര്യങ്ങളിലും ഡാഡിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിപരവും സാമൂഹികവുമായ പ്രവൃത്തികളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഒരു ഒരു 15 ദിവസങ്ങൾക്ക് മുമ്പ് ഡാഡിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിലേക്ക് മാറ്റി. 14-ാം തീയതി വ്യാഴാഴ്ച രോഗം കുറയുന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. സംസാരശേഷി വരെയും തിരികെ കിട്ടിയിരുന്നു. എന്നാൽ 15-ാം തീയതി പുലർച്ചെ പ്രഷർ ഡൗൺ ആവുകയും തുടർന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. താങ്ക് ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഈ അവസരത്തിൽ സമാനമായ ഒരു സാഹചര്യം ഓർമ്മയിൽ വരികയാണ്. 1975 മേൽപ്പാടത്ത് OMC അപ്പച്ചന് സ്ട്രോക്ക് ഉണ്ടാവുകയും അപ്പച്ചനെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഉണ്ടായി. എനിക്കന്ന് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അപ്പച്ചനെ ആശുപത്രിയിൽ സന്ദർശിക്കുന്നതും തുടർന്നുള്ള റിക്കവറിയും മറ്റും ഓർമ്മയിൽ ഇന്നലെ എന്നതുപോലെ വ്യക്തതയുള്ളതായി നിലനിൽക്കുന്നു. അപ്പച്ചന്റെ റിക്കവറിക്കായി ശ്രീചിത്ര ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ടവർ നടത്തിയ ഭഗീരഥ പ്രയത്നങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മയായി നിൽക്കുന്നു. ഡാഡിയുടെ രോഗാവസ്ഥയിൽ താങ്ങായിരുന്ന പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായി തിരുവനന്തപുരം ശ്രീ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അംഗങ്ങൾ, നഴ്സസ്, ഡോക്ടേഴ്സ് എന്നിവരോട് ഞങ്ങൾ അളവറ്റ നന്ദിയും കൃതജ്ഞതയുള്ളവരായിരിക്കുന്നു.
അതുപോലെ തന്നെ തിരുവല്ല ബിലിവേഷസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അംഗങ്ങൾ, നഴ്സസ്, ഡോക്ടേഴ്സ് എന്നിവരോട് ഞങ്ങൾ അതിയായ നന്ദിയും കൃതജ്ഞതയുള്ളവരായിരിക്കുന്നു. പേഴ്സണലി ഡാഡി ലിവ്ഡ് എ ഡീപ്ലി പയസ്, ഡിസിപ്ലിൻഡ്, അപ്രൈറ്റ്, ഫിയർലെസ്, എലഗന്റ്, ബ്യൂട്ടിഫുൾ, ഡീപ്ലി ഇന്റിമേറ്റ് ലൈഫ്. പ്രിയപ്പെട്ട ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അഭിപ്രായവും മറ്റൊന്നായിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഡാഡിക്കും ഞങ്ങൾക്കും പ്രിയപ്പെട്ടവരായിട്ടുള്ളവരെല്ലാം രോഗാവസ്ഥയിലും ഈ സംസ്കാര ശുശ്രൂഷയിലും കടന്നു വന്ന് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിൽ ഞങ്ങൾ അതീവ കൃതജ്ഞതയുള്ളവരായിരിക്കുന്നു. താങ്ക് ഗോഡ്. ഓൾ ഗ്ലോറി ആൻഡ് ഓണർ ബി ടു ഗോഡ്. ഇൻ ക്രൈസ്റ്റ് ജീസസ് സ്വീറ്റ് പ്രഷ്യസ് ആൻഡ് ഹോളി നെയിം വി ആസ്ക് പ്രേ ആൻഡ് ടെസ്റ്റിഫൈ. ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി, കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധന്മാരോടും കർത്താവിന്റെ ദൈവത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ ഇത്രത്തോളം കർത്താവ് കൃപയെ സൂക്ഷിച്ചു. പല ഭക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷകളെ, പോരാട്ടങ്ങളുടെ എല്ലാം മധ്യത്തിൽ കർത്താവിന്റെ കൃപ നൽകി. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിന്റെ ദൂതന്മാരുടെ കാവലും സൂക്ഷിപ്പും നടത്തിപ്പും എല്ലാം ഇന്നയോളം ഉണ്ടായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധമാകുന്ന പരീക്ഷകൾ, പ്രയാസങ്ങൾ കൊടുക്കുകയും കടന്നു പോകുമ്പോഴും പലപ്പോഴും ഞാൻ ചിന്തിക്കുമായിരുന്നു, തനിക്ക് ലഭിച്ച ആ വിശ്വാസത്തിന് യാതൊരു കോട്ടവും വരാതെ ദൈവത്തിനുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ പ്രതിസന്ധിയും തരണം ചെയ്യുമ്പോഴും വിശ്വാസം വർദ്ധിപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിത പ്രശ്നങ്ങളുടെ മുഖത്ത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. എന്നോട് പറയും, എടുത്തിയാടി ഒന്നും ചെയ്യരുത്, എല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ നടത്തിപ്പും പ്രകാരം മാത്രമേ ചെയ്യാവൂ. എല്ലായ്പ്പോഴും വിശുദ്ധന്മാരുടെ നടത്തിപ്പിനും ദൈവത്തിന്റെ നടത്തിപ്പിനും മുഖവില കൽപ്പിച്ചിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തന്നെ തന്നെ വെളിപ്പെടുത്തുകയോ താൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുകയോ ഒന്നും ചെയ്യയില്ലായിരുന്നു. എപ്പോഴും മറിഞ്ഞിരുന്നുള്ളൊരു ജീവിതമായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒരു ചെറിയ കുട്ടിയെ പോലും ബഹുമാനിക്കുമായിരുന്നു. ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികളെ എല്ലാം ആദ്യം സ്നേഹിക്കുകയും അവരോടെല്ലാം കാര്യങ്ങൾ പറയുകയും അന്വേഷിക്കുകയും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് വരുന്ന കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയായിരുന്നു. ആരാധനയ്ക്ക് ഏറ്റവും ആരാധന തുടങ്ങുന്നതിന് മുൻപേ ഹാളിൽ വന്നിരിക്കണമെന്ന് വളരെ താല്പര്യത്തോടെയായിരുന്നു ഒരുങ്ങി വരുന്നത്. ഞാൻ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്പം താമസിച്ചാൽ എന്നോട് പറയും, ഇങ്ങനെയാണോ ആരാധനയ്ക്ക് പോകുന്നത്? എല്ലാവരും വന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞാണോ നമ്മൾ ചെല്ലേണ്ടത്? നേരത്തെ തന്നെ ആരാധനയ്ക്ക് പോകേണ്ടതെന്ന് പറയും. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിവിധമാവുന്ന ശ്രേഷ്ഠമായ നല്ലതായ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു. പലപ്പോഴും എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഇല്ല ായിരുന്നു. എന്നാൽ ആ സ്വഭാവമൊക്കെയും കണ്ട് എന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തിയെടുപ്പാൻ കർത്താവ് എനിക്കും കൃപ നന്നോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ദയയും പലപ്പോഴും അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞ് 2005 രണ്ട് മേജർ അറ്റാക്ക് ഉണ്ടായി. അന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ള ഒരവസ്ഥ വന്നു. എന്നാൽ ദൈവം ആയുസ്സിനെ ദീർഘമാക്കി തന്നു. അത് മുതൽ 2011 വരെയും ദോഹയുടെ പ്രദേശത്ത് ജോലി ചെയ്തു. 2011 നവംബർ 20 അവിടുത്തെ ജോലി മതിയാക്കി ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, കർത്താവെ, ആത്മീയമായി എന്തെല്ലാം പ്രാപിച്ചെടുപ്പാനുണ്ടോ ഇനിയുള്ള സമയം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതെല്ലാം പ്രാപിച്ച്, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയും പൂർണ്ണതയും പ്രാപിച്ച്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കിക്കൊള്ളണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പലവിധമാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഹൃദയത്തെ അലട്ടുന്നതുണ്ടായിരുന്നു. എങ്കിലും അതിലൊന്നിലും കലങ്ങിപ്പോകാതെ, കുലുങ്ങാതെ, ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ സന്തോഷത്തെ, സമാധാനത്തെ നഷ്ടപ്പെടുത്താതെ അന്ത്യത്തോളം കൃപയിൽ ജീവിപ്പാൻ ദൈവം സഹായിച്ചോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2011 ആ ലാസ്റ്റിൽ മടങ്ങി വന്നു. 2012 ഞങ്ങൾക്ക് ഒന്നിച്ച് ബാംഗ്ലൂർ കൺവെൻഷൻ, മദ്രാസ് കൺവെൻഷൻ ഒക്കെയും പോയി സംബന്ധിപ്പാൻ ദൈവം ഇടയാക്കി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എവിടെയെങ്കിലും കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടാൽ ഞാൻ യാത്ര ചെയ്യാൻ വയ്യ എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഞാൻ പറയും, ഇന്നടത്ത് കൺവെൻഷൻ നടക്കുന്നു, നമുക്ക് പോകണ്ടേ? വിശുദ്ധന്മാർ വന്ന് ആലോചന പറഞ്ഞു തരുന്നു. നമ്മൾ
നമ്മളുടെയും മക്കളല്ലേ അവിടെ പോകേണ്ടത്. നമ്മൾ പോയി കേൾക്കുമ്പോൾ നമുക്കുള്ള ആലോചന അവിടെ നിന്ന് ലഭിക്കും. അപ്പോ കൺവെൻഷന് പോകുന്ന കാര്യത്തിലൊക്കെ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. ഈസ്റ്റർ വീക്കിലെ പ്രാർത്ഥന മദ്രാസ് കൺവെൻഷന് കഴിഞ്ഞ മാസവും കടന്നുപോയി. എന്നോട് പറഞ്ഞു എന്റെ ശരീരത്തിന് വേണ്ടത്ര ശക്തിയില്ല എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോകുന്നു. പലരോടും പറഞ്ഞു ഒരു കൺവെൻഷൻ കൂടെ കൂടുന്നു, ഈ കൺവെൻഷൻ കൂടെ കൂടുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുവാനിടയായി തീർന്നത്. മദ്രാസ് കൺവെൻഷൻ എന്നും ദോഹയിൽ ചെറുപ്രായം മുതൽ കൂടെ ഒന്നിച്ചു വളർന്ന് ഒരു മകനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഇളമ്പൽ ഷോണിമോന്റെ കൂടെയാണ് ആ റൂമിലാണ് താമസിച്ചത്. വേറെ അപ്പച്ചന്മാർ രണ്ടുമൂന്ന് പേരുണ്ട്. ഷോണിമോൻ രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിക്കും, രണ്ടുപേരും കൂടെ ഇരുന്ന് പല കാര്യങ്ങൾ ഷെയർ ചെയ്ത് ചിരിക്കും, വളരെ ചിരിക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എങ്കിലും താൻ രോഗക്കിടക്കയിലാണെന്നറിഞ്ഞപ്പോൾ ഷോണിമോന് വിശ്വസിക്കാൻ പറ്റിയില്ല. അവരൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മദ്രാസ് കൺവെൻഷൻ കഴിഞ്ഞ് പുതിയ വർക്കേഴ്സിനെ എടുക്കുന്നതും കണ്ട് മടങ്ങി വന്നു. അവിടെ പ്രഭാതത്തിൽ കുട്ടികളുടെ ഒരു പ്രോഗ്രാമുണ്ട്. 4 മണിക്കത്തെ പ്രേസിംഗ് കഴിയുമ്പോൾ കുട്ടികളെല്ലാം കൂടെ പാട്ടുപാടി സ്തോത്രം ചെയ്ത് ആ ഇരുമ്പലിയൂർ ഫെയ്ത്ത് ഹോമിന്റെ കോമ്പൗണ്ട് മുഴുവൻ കറങ്ങും. ആ കൂട്ടത്തില് ഈ ബലഹീന ശരീരവുമായിട്ട് പ്രിയപ്പെട്ട ദാസനും കടന്നുപോകും. ഞാൻ അല്പസമയം നടന്നിട്ട് ഞാൻ തിരിച്ച് എന്റെ റൂമിൽ വരും. എന്നാൽ ദാസൻ ആ കോമ്പൗണ്ട് മുഴുവൻ കറങ്ങി ആ കുട്ടികളുടെ കൂടെ മടങ്ങി വന്ന് ആ കാര്യം നാട്ടി വന്ന് പലരോടും പറഞ്ഞു. തനിക്കത് വലിയ സന്തോഷമായിരുന്നു. മദ്രാസ് കൺവെൻഷന്റെ ഉപവാസ പ്രാർത്ഥനയിൽ വ്യാഴവും ശനിയും ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിനൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭൗമിക കാര്യങ്ങൾക്കും അവരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു യാതൊരു ദുഃഖമോ ഒന്നുമേയില്ല. എന്നാൽ അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഭാരവും പ്രയാസവും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വിശുദ്ധന്മാരോടും ദൈവമക്കളോടും പറഞ്ഞ് ഷെയർ ചെയ്ത് പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഓരോ സമയത്തും കർത്താവിന്റെ വിടുതലിന്റെ കരം കാണുവാനിടയായി. 2014 ഈസ്റ്റർ വീക്കിലെ പ്രാർത്ഥനയായപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു ഇനിയും 2 വർഷം കൂടി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ചിന്തിച്ചു ഇനിയും 2 വർഷം കൂടി എന്ന് പറയുമ്പോൾ 2016 ഈസ്റ്റർ വീക്കാണല്ലോ. കർത്താവെ അതെന്തായിരിക്കും, കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യമാണോ എന്താണോ, എന്നാൽ ഇങ്ങനെ പ്രിയപ്പെട്ടവന്റെ ഒരു വേർപാടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. 2016 ആരംഭം മുതൽ പ്രിയദാസന് ഒരു വിശുദ്ധിക്ക് വേണ്ടി ഒരു ഒരുക്കം, ദൈവരാജ്യത്തിൽ പോകാനുള്ള ഒരുക്കം, ആത്മാവിൽ ഒരു ഒരുക്കം, തന്റെ ജീവിതത്തിൽ തന്റെ സ്വഭാവത്തില് എന്നോടുള്ള ഇടപെടലുകളിൽ, കുഞ്ഞുങ്ങളോടുള്ള ഇടപെടലുകളിൽ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന കാര്യത്തിൽ എല്ലാം കാണപ്പെടുവാനിടയായി തീർന്നു. ഇതൊക്കെയും കാണുമ്പോഴും എനിക്കറിയാമായിരുന്നു തന്നെ ദൈവം പൂർണ്ണപ്പെടുത്തുകയാണ്, തന്നെ ദൈവസേനയിൽ ചേർക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഇത്ര പെട്ടെന്ന് ഈ 15 ഒന്നും കടന്നുപോകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. മദ്രാസ് കൺവെൻഷൻ കഴിഞ്ഞ് കടന്നു വന്നു. 2-3 ദിവസം ചങ്ങനാശ്ശേരിയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെയും പോയി സംബന്ധിച്ചു. ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വീക്കിലെ പ്രാർത്ഥന തുടങ്ങി. ദേവദാസനോട് പറഞ്ഞു എനിക്ക് വേണ്ടത്ര ശരീരത്തിന് സൗഖ്യമില്ല, ഞാൻ ചിലപ്പോൾ 2 ദിവസം വല്ലതും വരുമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ കൃപയാലും കരുണയാലും എല്ലാ ദിവസവും പകലും രാത്രിയും പ്രാർത്ഥനയ്ക്കെല്ലാം വന്ന് സംബന്ധിച്ചു. ഞായറാഴ്ച തിരുമേശയിൽ സംബന്ധിച്ചു സന്തോഷവാനായിരുന്നു. തിങ്കളാഴ്ച പകൽക്കാലം പഞ്ചായത്തിലും ബാങ്കിലും ഒക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്നെയും കൂട്ടിക്കൊണ്ട് അതിനൊക്കെയും കടന്നുപോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ആർക്കെങ്കിലും 10 പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം നേരം സമയത്ത് കൊടുത്തു തീർക്കും. ഞങ്ങൾ ആ തിങ്കളാഴ്ച ദിവസം പോകുന്ന സമയത്ത് ഒരിക്കൽ മുടി വെട്ടുവാൻ ബാർബർ ഷോപ്പിൽ പോയപ്പോൾ ഒരു മീൻ കച്ചവടക്കാരനവിടെ വന്നു. ആ അദ്ദേഹത്തിന്റെ എന്തോ മീൻ, വലിയ മീൻ കണ്ടുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ 50 രൂപയുടെ അദ്ദേഹത്തിന് കൊടുക്കണം കയ്യിലില്ലായിരുന്നു. ബാർബർ ഷോപ്പുകാരനോട് പറഞ്ഞു ഞാൻ 1 രൂപ ഇവിടെ ഏൽപ്പിക്കാം, ആ മീൻകാരൻ വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ഇളയ കണ്ടെന്ന് വരത്തില്ല, അച്ചായം തന്നെ കൊടുത്തുകൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ 2 മാസമായി. അപ്പോൾ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ തിങ്കളാഴ്ച പകല് കല്യാത്രയിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്നും ആ മീൻകാരം വരുന്നു. വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു ആ പെട്ടിയുമായിട്ട് വരുന്ന മീൻകാരന് ഞാൻ 50 രൂപ കൊടുക്കാനുണ്ട്. അയാളോട് പറഞ്ഞു 1 രൂപ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് ഞങ്ങളിങ്ങനെ 50 രൂപ തരാനുണ്ട് അതാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനിത് മറന്നുപോയി. ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്കതറിയാം, ഓർമ്മയുണ്ട്, ഞങ്ങൾക്കത് തന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഭാഗത്തെ ഒരു വലിയ തെറ്റാകുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അന്ന് സന്ധ്യാസമയം പ്രാർത്ഥിച്ചു, ആഹാരം കഴിച്ചു, കുറച്ചു സമയം വായിച്ചുകൊണ്ടിരുന്നു. രാത്രിയിലൊക്കെ ബൈബിൾ ഏറെ നേരം വായിക്കും. മോർണിംഗ് മന്ന, പ്രഭാതമന്ന എന്ന് പറഞ്ഞ പുസ്തകം ഞങ്ങളെക്കൊണ്ട് കർശനമായി വായിപ്പിക്കും. രാവിലെയും വൈകിട്ടും എന്നെ കൊണ്ടാണ് വായിപ്പിക്കുന്നത്. ഓരോ ദിവസത്തേക്കും ജീവിക്കാനുള്ള ആലോചന അതിനകത്തുണ്ട്, അതിന് പ്രകാരം ജീവിക്കണം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അർദ്ധരാത്രി 12 മണിക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്പതിവുണ്ട്. ആ സമയത്ത് അലാറം വെച്ചപ്പോൾ എണീക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ക്ഷീണം കൊണ്ടായിരിക്കും ഉറക്കമായിരിക്കും.
എണീക്കുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ചുമയ്ക്കുന്നു, കഫം വരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല, ബാത്റൂമിലേക്ക് പോകണം. ഞാൻ എണീപ്പിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് തന്നെ എണീപ്പിക്കാൻ വയ്യ. ഇളയ മകൻ വന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി എണീപ്പിച്ചു. അപ്പോൾ മൂത്രം അങ്ങ് ബെഡിൽ പോയി. എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ ബാത്റൂമിൽ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്ത കാല് നിലത്ത് നിൽക്കുന്നില്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ബെഡിൽ കൊണ്ടുവന്നു, ദേവദാസനെ വിളിച്ചറിയിച്ചു. ദേവദാസും കടന്നു വന്നു, പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വലിയ ചർച്ചിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, ഡാഡി ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട വേണ്ട, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഭവനത്തിൽ എങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലായി തീർന്നാൽ അതെന്തായി തീരത്തില്ല, എന്താണെന്ന് അറിയാവുന്ന കണ്ട് മാത്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. അവിടെ ചെന്നു. ആദ്യത്തെ ഒരു ദിവസം തന്നെ നല്ല ബോധത്തോടുകൂടി എന്റെ സഹോദരിയോടും മോടെ ഫാദറിലോയോടും സംസാരിച്ചു. അതിനുശേഷം ഡോക്ടർമാരെ നേഴ്സസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മധുരമില്ലാത്ത ഒരു കാപ്പി യോജിക്കുന്ന ഒരു കാപ്പി കൊടുക്കാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ എന്നെക്കുറിച്ച് തമാശയായിട്ട് സിസ്റ്റേഴ്സിനോട് സംസാരിച്ചു. ഐസ്യു ആയതുകൊണ്ട് അവരെ കയറാൻ സമ്മതിക്കുകയില്ല. ഞാൻ കാപ്പിയും കൊണ്ട് ചെന്നപ്പോൾ നേഴ്സസ് എന്റെ ഇന്ന കാപ്പി മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, പൊക്കോളാം പറഞ്ഞു, അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ ബെഡിലേക്ക് നോക്കി. ഞാൻ ആ ബെഡിലേക്ക് നോക്കിയപ്പോൾ ഇതുവരെ ഇല്ലാത്ത അവസ്ഥയിൽ എന്നെ നോക്കിക്കൊണ്ട് വളരെ തേജസ്സോടെ വളരെ സന്തോഷത്തോടെ, എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ദൂരെയാണ് നിൽക്കുന്നത്, എന്നെ നോക്കി വളരെ നല്ലതായിട്ട് ചിരിച്ചു. ആ ചിരിയുള്ള മുഖമാണ് എന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉള്ളത്. അതിന്റെ പിറ്റേ ദിവസം മുതൽ കണ്ണടച്ചു, ബോധം നഷ്ടമായി. വില്ലേജ് ചർച്ചിൽ ഒരാഴ്ച കടന്നു. മോള് വന്നു, കർത്താവ് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടിരുന്നു. ഞാനവിടെ ചെന്നതായി സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഇളയ മകനൊരു ബൈബിൾ കൊണ്ടുവന്ന് റൂമിൽ വെച്ചിരുന്നു. ഞാൻ ആ ബൈബിൾ എടുത്ത് വായിച്ചു. ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരു ദൈവദാസൻ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇയോബിന്റെ പുസ്തകം 4:3-7 വാക്യങ്ങൾ, സഭന്യാവിന്റെ പുസ്തകം 3 14-20 വാക്യങ്ങൾ, അതൊന്നും ഇവിടെ വിവരിക്കാൻ സമയമില്ല. ഈ രണ്ടു വേദഭാഗങ്ങൾ ഞാൻ അവിടുന്ന് വായിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സമാധാനിപ്പിച്ചു. എല്ലാം ദൈവവിധമെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. ദൈവത്തിന്റെ കൃപ എനിക്ക് തന്നു. ഓരോ കാര്യങ്ങളും നോക്കി കണ്ട് നടത്തുവാനും അറിയിക്കേണ്ട ഒരു അറിയിപ്പാനെല്ലാം ദൈവം സഹായിച്ചു. ഇതിന്റെ എല്ലാം ഇടയിലും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. എന്നാൽ കുഞ്ഞുങ്ങൾ വന്നു. ഞാൻ എന്തെങ്കിലും അവരോട് പറഞ്ഞാൽ അവരുടെ പിതാവ് പെട്ടെന്ന് കടന്നുപോയാൽ അവർക്ക് സഹിക്കാൻ കഴിയയില്ല, വേണ്ട ചികിത്സ കൊടുത്തില്ലല്ലോ എന്ന് അവർക്ക് ദുഃഖമുണ്ടാവും. അതിനാൽ അവിടുന്ന് നിർബന്ധമായും ഞങ്ങൾ അവിടുന്ന് കുഞ്ഞുങ്ങൾ ബലാത്കാരമായിട്ടാണ് തന്നേ പറ്റൂ, ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം, ശ്രീ ചിത്രയിലെ ഡോക്ടർ പറഞ്ഞു കൊണ്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് വെന്റിലേറ്ററുള്ള ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് പിറ്റേ ദിവസം മുതൽ കണ്ണു തുറന്നു, വെന്റിലേറ്റർ മാറ്റി. ഞങ്ങൾ കയറുമ്പോഴൊക്കെ ഞങ്ങളെ അറിയുവാനും മനസ്സിലാക്കാനൊക്കെ ഇടയാക്കി. പല വിശുദ്ധന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ കയ്യിലൊക്കെ കുടിച്ച് കുലുക്കുമായിരുന്നു. എല്ലാവരും ഭൂമിയുടെ നാനാഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു സൗഖ്യം നൽകണമെന്ന്. ദോഹയിലെ സഭയിലെ ദൈവമക്കൾ പ്രാർത്ഥിച്ചത് മോൾ 18-ാം തീയതി പോകുമെന്ന് പറഞ്ഞു. ഒന്നിൽ അവൾ പോകുന്നതിന് മുൻപായിട്ട് പൂർണ്ണ സൗഖ്യം തരണം, അല്ല എങ്കിൽ ദൈവഹിതം നിറവേറണമെന്നായിരുന്നു പ്രാർത്ഥിച്ചത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്ര പെട്ടെന്ന് കടന്നു പോകുമെന്ന് ചിന്തിച്ചില്ലായെങ്കിലും ദൈവം തക്ക സമയത്ത് ദൈവത്തിന്റെ സന്നിധി ചേർത്തുകൊണ്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 വർഷം കൂടി എന്ന് കർത്താവ് പറഞ്ഞു. ഈ സർവീക്കായപ്പോൾ 2 വർഷമായി എങ്കിലും എന്റെ പ്രിയപ്പെട്ടവന്റെ വേർപാടായിരിക്കും അതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. 2016 ആരംഭം മുതൽ ഞാൻ ആ ദൈവത്തെ ആ വാക്യത്തെ ഓർമ്മിപ്പിച്ചു. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താകുന്ന വെച്ചാൽ ദൈവം നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനു മുൻപായി ഞാൻ ഒരു ദർശനം കണ്ടു. ആദ്യം ഞാൻ കണ്ടത് ഒരു പഴക്കുല മുഴുവൻ പഴുത്ത് നല്ല സ്വർണ്ണ കളറിൽ തിളങ്ങുന്നു. അതിനുശേഷം ഞാൻ കണ്ടു 3 പഴക്കുല പഴുത്ത് സ്വർണ്ണ കളറിൽ നിറയുന്നു. 2 വിശ്വാസി ദൈവമക്കൾ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. 3-ാമതായി എന്റെ പ്രിയപ്പെട്ടവനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ആകയാൽ എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം നടത്തിപ്പും ദൈവഹിതം നിറവേറ്റിയോർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടതയില്ലാത്ത ദുഃഖമില്ലാത്ത നല്ല രാജ്യത്തിലേക്ക് കർത്താവ് ചേർത്തുകൊണ്ടല്ലോ അനേകർ കടന്നുപോയ ഈ പാത. പട്ടുപോയ പാതയിലെ വിശ്വാസം പോയിപ്പോയ പാതയിലെ ശ്വാസം പോയി പോകാതെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നി ചേർത്തുകൊണ്ട് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യത്തിനും ദൈവം മറുപടി തരും. എനിക്ക് യാതൊരു കാര്യത്തെക്കുറിച്ചോ എന്റെ ഭാവി കാര്യത്തെക്കുറിച്ചോ എനിക്ക് യാതൊരു ഭാരമോ പ്രയാസമോ ഒന്നുമില്ല. കാരണം ഞാൻ ദൈവത്തെ ചെറുപ്രായം മുതൽ അറിഞ്ഞു. ദൈവത്തെ വളരെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ദൈവത്തെ ഞാൻ അറിയേണ്ട പോലെ അറിയുവാൻ, വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാൻ ദൈവം എന്നെ വിവിധമായ പാതകളിൽ കൂടെ നടത്തി. ആ പാതകളിലെല്ലാം നിന്നെയും പഴിയും ദുഷി ആക്ഷേപം
ചിലപ്പം അപമാനം എല്ലാം ധാരാളം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അതിന്റെ എല്ലാം പിന്നിൽ ഒരു ദൈവിക നടത്തിപ്പുണ്ട്, ദൈവത്തിന്റെ ഒരു മറുപടിയുണ്ട്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇതിന്റെ പിന്നിലുണ്ടെന്ന് കണ്ടുകൊണ്ട് എല്ലാം സന്തോഷത്തോടെ സഹിപ്പാൻ കർത്താവ് തുറന്നു. ഇനിയുള്ള കാലവും ഞങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു തന്നു. വിവിധമാകുന്ന നല്ല സ്വഭാവങ്ങളുടെ ഉടമയാകുന്നു. എത്ര സാക്ഷി പറഞ്ഞാലും തീരെയില്ല. അനേകർ ഇവിടെ സാക്ഷി പറയുവാനുണ്ട്. സാക്ഷി പറയുവാൻ സമയം ലഭിച്ചില്ലെങ്കിൽ ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല സാക്ഷ്യങ്ങളാകുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് സഹായിച്ച വിശുദ്ധന്മാർ ദൈവമക്കൾ, വിവിധ സഭകളിലുള്ള ദൈവമക്കൾ, വിവിധ സഭകളിലുള്ള പാസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. തുടർന്നുള്ള കാലം കർത്താവിനോടുകൂടെ പിൻപറ്റി കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് വിശുദ്ധന്മാരെ അനുസരിച്ച് വിശുദ്ധന്മാർക്ക് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വരുന്ന ആ സമയത്ത് പ്രിയദാസന് ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾക്ക് മുഖാമുഖം കാണാം എന്നുള്ള പ്രത്യാശയോടും കൂടി എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് കുഞ്ഞുവൻപ്രദനെ പറ്റി രണ്ടു വാചകം പറവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുവൻപ്രദന്റെ ഭാര്യ കുഞ്ഞുഞ്ഞമ്മ എന്റെ വീടിന്റെ തൊട്ടടുത്ത അയൽവാസിയും അതുപോലെ അയൽവാസിയെന്നല്ല ഞങ്ങൾ സ്വന്തക്കാരും, അതുപോലെ ആത്മീയ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലൊക്കെയും ഏത് വിഷയം എന്നോട് പറയും. ഞാൻ 1973 ഈ സെന്ററിൽ നിന്ന് വേലക്കിറങ്ങി എറണാകുളം സെന്ററിലേക്ക് പോയി. 1975 തോന്നുന്നു ഇവരുടെ വിവാഹം. അങ്ങനെ ദൈവം തന്റെ മകനെ, 3 ദാനമായി കൊടുത്തു. ആത്മീയ നിലയിൽ അവരെ വളർത്തി. കുഞ്ഞുഞ്ഞിമ്മയും അവിടെ അമ്മയാണെങ്കിൽ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. എന്റെ അമ്മച്ചിയും അവരുടെ അമ്മച്ചിയും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ നടക്കത്തില്ല, അതിനെ കുഞ്ഞുഞ്ഞമ്മയുടെ അമ്മ എന്നെ എടുക്കും. അത്ര വലിയ സ്നേഹമായ ഒരു കുടുംബ ആ സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ കൂടുതലായി കുഞ്ഞുവൻ ബ്രദർ ദോഹയിലായിരുന്നതുകൊണ്ട് ഞാൻ ദോഹയിൽ നിന്ന് ജോലി സംബന്ധമായി വരുമ്പോഴൊക്കെയും കുഞ്ഞുഞ്ഞമ്മ ഓരോ വിഷയവുമായിട്ട് താനുമായിട്ട് വന്ന് കാണിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ 2 മുമ്പേ ഈ സഭയിലെ കൂടുവളഞ്ഞിയിലെ ശുശ്രൂഷയോടൊപ്പം കൂടുതൽ പരിചയപ്പെടുവാൻ സഹായിച്ചു. കുഞ്ഞുവൻ ബ്രദറിനെ പറ്റി പറയുമ്പോൾ താൻ മുട്ടുമടക്കി തനിയിരുന്ന് വളരെ സമയം പ്രാർത്ഥിക്കുന്ന ആളാവുന്നിവിടെ പറഞ്ഞല്ലോ. അത് ഇവിടെ ഞാനായിരിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സഹായിച്ചു. താൻ കൃത്യമായി എല്ലാ മീറ്റിംഗിലും മുൻപന്തിയിലാവുന്നു. ആത്മീയ വിഷയത്തിൽ അദ്ദേഹം മുൻപന്തിയിലാവുന്നു. പ്രാർത്ഥനാ വിഷയത്തിൽ എല്ലാം സ്ട്രിക്റ്റായിരുന്നു എന്ന് അവര് സാക്ഷ്യം പറഞ്ഞുവല്ലോ. എന്നാൽ കൂടാതെ താനെ കുറച്ചു മാസങ്ങൾ ഇവിടെ ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ജോമിയെടുത്ത് ചിക്കാഗോയിലേക്ക് പോവുകയുണ്ടായി. അവിടെ പോയി അവരുമായി സന്തോഷമായെല്ലാം വന്നു. ഞങ്ങളുടെ നമ്മുടെ ഈ വേലയ്ക്ക് വേണ്ടി താൻ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഭൗമികമായും ആത്മാർത്ഥതയോടെ ഞങ്ങളോടും അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും ശുശ്രൂഷകരോടും ദൈവമക്കളും എല്ലാം ഒരു വലിയ സ്നേഹം ഈ ബ്രദറിനെ ഉണ്ടായിരുന്നു. കൂടാതെ ഞാൻ കഴിഞ്ഞ വർഷം എന്റെ കാല് പഴുത്ത് നിരത്തായിരിക്കുമ്പോൾ ജോമിയും മഞ്ജുവും ആനന്ദും കുഞ്ഞുഞ്ഞമ്മയും കുഞ്ഞുവൻ ബ്രദറും എല്ലാം വന്നു കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കർത്താവ് അവിടെയും സൗഖ്യവും തന്നു നടത്തി. ഈ കുടുംബമായിട്ട് വളരെ പരിചയപ്പെടുവാൻ സഹായിച്ചത് കോടുവിളഞ്ഞിയിൽ ഞാൻ കഴിഞ്ഞ 2 മുമ്പ് ഇവിടെയായിരുന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെയും വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയുന്നു, പിതാവ് കാണിച്ച മാതൃകയെ പിൻപറ്റി അവർ പോകുവാൻ ദൈവം അവർക്ക് കൃപ നൽകട്ടെ. ജോമിയാന്നേലും വളരെ പ്രാർത്ഥിക്കും. അവളുടെ ഹസ്ബൻഡ് മഞ്ജു അവരും പ്രാർത്ഥനയിൽ പോരാടുന്നവരാകുന്നു. എന്നാൽ ഈ പ്രാർത്ഥനാ വലയം പൊട്ടിച്ചുകളയാതെ വേണം കുഞ്ഞുങ്ങൾ പിതാവ് കാണിച്ച മാതൃകയെ പിൻപറ്റണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വലിയ പ്രത്യാശയും എല്ലാം
ദൈവം തന്റെ മകന് നൽകി. ഞാൻ ഈ കുഞ്ഞുവൻ ബ്രദർ ഹോസ്പിറ്റലിലായിരിക്കുമോ കുഞ്ഞുഞ്ഞമ്മ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഞാനെ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞു. എന്നാൽ പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ഇഷ്ടം തന്റെ മകനിൽ നിറവേറി. നല്ല പേർ പൊരുതു, ഓട്ടം തെളിച്ചു, വിശ്വാസം കാത്തു. ആകയാൽ ഇത്തരത്തോളം യഹോവ അവരെ സഹായിച്ചു. ദുഃഖത്തിലിരിക്കുന്ന ആ കുഞ്ഞുഞ്ഞമ്മയെയും ജോമിയെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാനും എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ കുഞ്ഞുമരച്ചാനെ കുറിച്ച് ഒരു വാക്ക് ചുരുക്കമായി പറയുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. വിശേഷാൽ സമയം വളരെ മുൻപോട്ട് പോയല്ലോ. സാക്ഷ്യം പറയുവാൻ ധാരാളം പേരുണ്ടായിരിക്കാം, എങ്കിലും പരിമിതമായ സമയത്തിനുള്ളിൽ എല്ലാം നിർത്തേണ്ടതുകൊണ്ട് എല്ലാം ചുരുക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞുമരച്ചാൻ ഇവിടെ ആയിരുന്നപ്പോൾ അധികം സാക്ഷി പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. വല്ലപ്പോഴും എങ്ങാണം ഒരു സാക്ഷി പറയുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ധാരാളം പേരിന്ന് ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ മിതഭാഷിയായിരുന്ന, ദൈവത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന, കർത്താവിനെ അധികം മാനിച്ചിരുന്ന, കർത്തൃ ശുശ്രൂഷകർക്ക് ഏത് വിധത്തിലും തന്നോട് ഇടപെടാമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ സ്ഥലത്ത് രണ്ട് പ്രാവശ്യം ശുശ്രൂഷ ചെയ്ത സന്ദർഭങ്ങളിൽ താനുമായിട്ടൊരു വലിയ ബന്ധം സ്ഥാപിക്കുവാൻ എനിക്കിടയായിത്തീർന്നു. മേൽപ്പാടത്ത് കർത്താവിന്റെ ശുശ്രൂഷ എന്ന നിമിത്തമായിട്ടായിരുന്നു ഈ കുടുംബമായിട്ടുള്ള ബന്ധം എനിക്കുണ്ടായത്. എന്നാൽ സ്തോത്രം, തന്റെ സ്വഭാവത്തിൽ തന്റെ ശുശ്രൂഷകളുള്ള ബഹുമാനത്തിലും എല്ലാവരെയും സ്നേഹിക്കുന്ന തന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയിലും എനിക്ക് തന്നോട് ഹൃദയംഗമായൊരു അടുപ്പമുണ്ടായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ തനിക്ക് തന്നിൽ നിന്ന് കാണുവാനിടയായിത്തീർന്നു. പലരും ഇവിടെ സാക്ഷി തന്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് പലതും സാക്ഷ്യം പറഞ്ഞല്ലോ. ആരാധനയ്ക്ക് വരുമ്പോൾ ഏറെ നേരം മുഴങ്കാൽമേൽ നിന്ന് പ്രാർത്ഥിക്കുകയും കർത്തൃശുശ്രൂഷകരോട് ചേർന്ന് നിൽക്കുകയും കർത്താവിന്റെ പേരിൽ അധികം കഷ്ടപ്പെടുവാനൊക്കെ വളരെ സന്നദ്ധത കാണിച്ചതായ ഇദ്ദേഹം ഈ ദൈവസഭയ്ക്ക് ഒരു മാതൃക മുതൽക്കൂട്ടുമായിരുന്നു. തന്റെ ജീവിതത്തിൽ കാണപ്പെട്ട ശ്രേഷ്ഠകരമായ മാതൃകയെ പിൻപറ്റുവാൻ ദൈവം എല്ലാവർക്കും ഇടയാക്കി തീർക്കട്ടെ. കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമമാകട്ടെ. ഈ കുഞ്ഞുമരച്ചാനെ കുറിച്ച് ഇപ്പോൾ ഞാനൊരു സാക്ഷി പറയേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല. ഞാനിവിടെ കടന്നിട്ട് ഏകദേശം 8-9 മാസത്തോളം ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയതാകുന്ന ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. വേണമെങ്കിൽ കുഞ്ഞുമരച്ചാൻ ഒരു ഭക്തനായിരുന്നു. അതുമാത്രമല്ല, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവിന് പ്രിയപ്പെട്ടവനായിരുന്നു കുഞ്ഞുമരച്ചാൻ. ദാനിയേലിനോട് പറഞ്ഞതുപോലെ ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട, നീ നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്നുള്ള ദൈവത്തിന്റെ വചനം കുഞ്ഞുമരച്ചാന്റെ ജീവിതത്തിൽ നിറവേറി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അച്ഛനെ കുറിച്ച് ഇപ്പോൾ അനേക സാക്ഷ്യങ്ങൾ കേട്ടു. ഇവിടെയുള്ള എല്ലാ ദൈവങ്ങൾക്കും സാക്ഷി പറയുവാൻ ധാരാളമായുണ്ട്. എന്നാൽ സമയമില്ലാത്തതിനാല് എല്ലാവരും കൂടി ചേർത്ത് ഞാൻ സാക്ഷ്യം പറയുകയാണ്. കുഞ്ഞുമരച്ചാനെ കുറിച്ച് പഠിക്കുമ്പോൾ കുഞ്ഞുമരച്ചാൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദാനിയേലിനെ പോലെ ദാനിയേല് സിംഹത്തിന്റെ കുകയിൽ ഇടുവാൻ രേഖ എഴുതി കഴിഞ്ഞപ്പോൾ 3 നേരവും പ്രാർത്ഥിക്കുന്ന പോലെ കുഞ്ഞുമരച്ചാന്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു 4-5 മാസം മുമ്പേ ഇവിടെ ഒരു അച്ചായൻ മരിച്ചു, ദൈവസ്ഥൽ ചേർക്കപ്പെട്ടു. അപ്പോൾ ഞാൻ സഹായത്തിന് പറഞ്ഞു, ഇനി അടുത്തതായി മുമ്പേ പോകുവാൻ ആർക്കാണ് താല്പര്യമെന്ന് ചോദിച്ചു. അവർ മുൻപോട്ട് അച്ചാൻ സ്ഥാനത്ത് വന്നിരിക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ അച്ചാൻ അവിടെ ഇരുന്ന സ്ഥലത്ത് അച്ചാൻ ഇരുന്ന സ്ഥലത്തേക്ക് വരികയുണ്ടായി. ദൈവത്തിന് മഹത്വം. വീണ്ടും അച്ചാൻ അധികമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അതുമാത്രമല്ല, അച്ചാൻ വിശ്വസ്തനായൊരു മനുഷ്യനായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും താൻ വിശ്വസ്തനായൊരു മനുഷ്യനായിരുന്നു, ഉത്കൃഷ്ട മനുഷ്യനായൊരു മനുഷ്യനായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ ആർക്കും തന്നെ ഞങ്ങളുടെ വിശ്വാസികൾക്കും ശുശ്രൂഷകർക്ക് ആർക്കും അച്ചാനെ കുറിച്ച് ഒരു തെറ്റും കുറ്റവും പറയുവാനില്ല. എല്ലാ രീതിയിലും വിശ്വസ്തനായിരുന്നു, ഒരു തെറ്റും കുറ്റവും തന്റെ ജീവിതത്തിലില്ല. സൗമ്യനായിരുന്നു, സൗമ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു, താഴ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുമാത്രമല്ല, ഒരു വിശ്വാസവീരനായിരുന്നു. തന്റെ ജീവിതത്തിൽ കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തു. ദുഃഖവും വേദനയും നിലവിളിയും വിശപ്പുമില്ലാത്ത ആ രാജ്യത്തിലേക്ക് ദൈവം ചേർത്തു. ഞങ്ങൾക്കിപ്പോൾ കൂടുകൊളഞ്ഞ സഭയ്ക്ക് അച്ചാന്റെ കടന്നുപോക്ക് വലിയ ഒരു ദൈവത്തിന്റെ മഹത്വം, വലിയ ഒരു വേദനയാണ്. എങ്കിൽ തന്നെ ദൈവത്തിന് ലാഭമായിരിക്കുക. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥാനത്തേക്ക് എന്തക്കതായ ആൾക്കാരെ എഴുന്നേൽപ്പിക്കിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. ചുരുക്കം പറയാം, ഒരു ചട്ടോടെ ഉള്ളൂ.
ദൈവനാമമായിട്ടുപെടുമാറാകട്ടെ. നമ്മയുടെ കർത്തസന്നിധിയിൽ പ്രവേശിച്ച കുഞ്ഞുമനച്ചാനെ കുറിച്ച് രണ്ടു വാക്ക് പറയുവാൻ ഞാനും വളരെയധികം കടപ്പെട്ടവളാണ്. ഏകദേശം 1.5 വർഷക്കാലം ഈ കൊടുവളഞ്ഞ സഭയിലെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇവിടെ നിന്ന് സ്ഥലം മാറ്റമായി പോയിട്ട് ഇന്ന് 15 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ കുഞ്ഞുമനച്ചാനും ആ കുടുംബവുമായി എനിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. കുഞ്ഞുമനച്ചാനും ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന മുഴങ്കാലിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കരഞ്ഞുപോയിട്ടുണ്ട്. എന്നാലും കർത്താവ് പറഞ്ഞപോലെ ഞാൻ സൗമ്യം താഴ്മയുള്ളവനാകിയാൽ എന്റെ നഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ ദിവ്യ സ്വഭാവത്തിന് ഒരു 5 രൂപയായിത്തിരുന്നു. താൻ വളരെ ഭാരമുള്ള ഒരു മുഖം ചുമക്കുന്ന ആളായിരുന്നു. ആരോടും പരാതിയില്ലാത്ത ഒരു ജീവിതമാണ് താൻ ചെയ്തത്. എല്ലാം താൻ സഹിക്കുകയും കർത്താവൻ ദൈവത്തോട് മാത്രം ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. വിശ്വാസമാനത്തിൽ ദൈവത്തിന്റെ ആലയത്തെ വിട്ടുപിരിയാത്ത ഒരു സ്വഭാവമുണ്ടായിരുന്നു. എല്ലാ പ്രാർത്ഥനകൾക്കും കടന്നുവരും. ഞങ്ങളോട് ഏറ്റവും ബന്ധം പുലർത്തിയിരുന്നു. എപ്പോഴും ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആശുപത്രിയിലായിരുന്നപ്പോൾ തന്നെ ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചു കാണും. എന്നാൽ പോയി കാണാൻ കഴിയാതെ മടങ്ങിപ്പോരുവാനാണ് ഇടയായി തീർന്നത്. എന്റെ മനസ്സിന് ഇപ്പോഴും ഒരു ദുഃഖമായിരിക്കുന്നു. കർത്താവിന് നന്ദി ഒരു സ്തോത്രം ചെയ്യുന്നു. ഈ ഇടക്കാരാധന വന്ന് ഒരു സാക്ഷി പറയുവാൻ ദൈവം എനിക്ക് സഹായിച്ചല്ലോ. ദുഃഖത്തോടെ ഇരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആ കുടുംബത്തിന് ഭാരം കർത്താവ് തന്നെ എടുക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എന്റെ ഉള്ളവനം നീക്കുന്നേ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളം അനം നീക്കുന്നേ തുള്ളിക്കളിച്ച് സന്തോഷരാ ജത്തിൽ വേഗഞ്ഞ ചേർന്നിടുമേ തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാ ജത്തിൽ വേഗഞ്ഞ ചേർന്നിടുമേ ഭാഗ്യനാട്ടിൽ പോകഞ്ഞ എന്റെ ഭാഗ്യനാട്ടിൽ പോകഞ്ഞ ഭാഗ്യനാട്ടിൽ പോകഞ്ഞ എന്റെ ഭാഗ്യനാട്ടിൽ പോകഞ്ഞ ഭാഗ്യനാട്ടിൽ ചെന്നു ചുത്തരോട് തൂ ഞാനേശുവേ വാഴ്ത്തിടുമേ ഭാഗ്യനാട്ടിൽ ചെന്നു ചുത്തരോട് തൂ ഞാനേശുവേ വാഴ്ത്തിടുമേ. കർത്താവ് നന്നോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ ദേവദാസിന്റെ അന്ത്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്ക വണ്ണം ദൈവം സഹായിച്ചിന് ആദ്യത്തെ സ്തുതിക്കുകയാണ്. ഇനിയും സാക്ഷി വരാൻ അനേകരുണ്ട്. പക്ഷേ സമയം ചുരുക്കമാകിയാൽ ഇനി സാക്ഷി വരുന്നവർക്ക് അവരവരുടെ സഭകളിൽ സാക്ഷ്യം പ്രസ്താവിക്കാവുന്നതാണ്. സമയം നീട്ടിക്കൊണ്ടു പോയാൽ ഇനിയും പലർക്കും അസൗകര്യമാകുമല്ലോ. അതുകൊണ്ട് സാക്ഷികളുടെ സമയം എല്ലാം ചുരുക്കിയിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ നമ്മയിട്ട് കടന്നു പോകുമ്പോൾ ദുഃഖവും പ്രയാസവും വേദനയും സങ്കടമെല്ലാം ഉണ്ട്. എന്നാൽ തന്നെയും പ്രത്യാശയോടെ കടന്നുപോകുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം തീർന്ന് കഷ്ടതയില്ലാത്തതായ രോഗവും ദുഃഖവും മുറവിളിയും കണുതരുമില്ലാത്തതായ മരണമില്ലാത്തതായ നിത്യഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ പ്രത്യാശയോടെ കടന്നുപോകുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നന്നോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയ കുഞ്ഞോൻചാൻ വളരെ പ്രത്യാശയോടെ ജീവിച്ച് ഭവനത്തിലും സഭയിലും ദേശത്തും കർത്താവ് സ്തോത്രം വിശ്വസ്തയോടെ ജീവിച്ച് കർത്താവ് തനിക്കായി ഒരുക്കിയിരിക്കുന്നതായ ശ്രേഷ്ഠവേറിയ അവകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് നന്നോട് സ്തോത്രം ചെയ്യുന്നു. മരണം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിന്റെ അവസാനമല്ല. മരണാനന്തരം മനുഷ്യന് ഒരു നിത്യമായ ജീവിതമുണ്ട്. മരണാനന്തരമുള്ളതായ നിത്യമായ ജീവിതം എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതായ പ്രവൃത്തികൾക്ക് തക്കവണ്ണമായിരിക്കും. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഓർപ്പിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. കർത്താവ് സ്തോത്രം.
ഈ പ്രിയ ദേവദാസിന്റെ ജീവിതത്തിൽ ഒരു ലാഭകരമായ അനുഭവത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താ സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതായ ആ ശ്രേഷ്ഠമേറിയ അനുഭവം ഒരു ലാഭകരം തന്നെയാണ്. കർത്താ സ്തോത്രം ചെയ്യുന്നു. മരണാനന്തരമുള്ള ജീവിതം ദൈവത്തോടു കൂടെ ആയിരിക്കാൻ തക്കവണ്ണം നാം ഒരുങ്ങണം. മരണാനന്തരം എല്ലാ മനുഷ്യർക്കും ഒരു നിത്യമായ ജീവിതമുണ്ട്. അത് മനുഷ്യന് വിശുദ്ധനായിരുന്നാലും അശുദ്ധനായിരുന്നാലും നീതിമാനായിരുന്നാലും നീതികെട്ടവനായിരുന്നാലും ദൈവം ഇല്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നാൽ തന്നെയും മരണാനന്തരം അവർക്ക് ഒരു നിത്യമായ ജീവിതമുണ്ട്. എന്നാൽ ആ നിത്യമായ ജീവിതം എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതായ പ്രവൃത്തികൾക്ക് തക്കവണമായിരിക്കും. മരിച്ച ശേഷം അവർക്ക് വേണ്ടി നാം എന്ത് ചെയ്താലും യാതൊരു പ്രയോജനമില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നതായി കാണാൻ കഴിയും. ആകയാൽ മരണാനന്തരം കർത്താവിനോട് കൂടെ വസിക്കുന്നതായ ഒരു ശ്രേഷ്ഠമേറിയ അനുഭവത്തെക്കുറിച്ച് നോക്കാനോ കഴിയുന്നു. ആർക്കാണ് മരണാനന്തരം കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ കഴിയുന്നത്? കർത്താവ് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാനായി നിദ്രയുള്ളതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് അവിടെ ഓർപ്പിക്കുന്നതായി കാണാൻ കഴിയും. മരണാനന്തരം അവർ പ്രാപിക്കാൻ പോകുന്നതായ ശ്രേഷ്ഠമേറിയ അനുഭവത്തെ ഓർക്കുമ്പോൾ ആർ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സ്തോത്രം. മരണാനന്തരം കർത്താവ് കൂടെയിരിക്കുന്നതായ ഒരു ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ ശ്രീ പൗലോസ് അവിടെ ഓർപ്പിക്കുന്നു, കർത്താവാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിനിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കും നാം. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവ് സ്തോത്രം. ഈ പ്രിയ കുഞ്ഞോൻ ഷാൻ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതിനായി കർത്താവ് തനിക്ക് ഒരുക്കിയിരിക്കുന്നതായ സ്ഥാനത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ഇനി തന്നെ അവിടെ നിന്ന് ഇറക്കുവാനോ അവിടെ നിന്ന് മാറ്റുവാനോ ആർക്കും അധികാരമില്ല, അവകാശമില്ല, കഴിയുകയുമില്ല. കർത്താവ് സ്തോത്രം. എന്നാൽ നാം അതുപോലെ ദൈവത്തോടു കൂടി ഇരിക്കുന്നതായ ആ ശ്രേഷ്ഠമേറിയ അനുഭവം പ്രാപിപ്പാൻ ഒരുങ്ങണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് സ്തോത്രം. താൻ കാണിച്ചതായ ജീവിതത്തെയും ജീവിത അനുഭവങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ നാം ഒരുങ്ങണം. കർത്താവിന് കൂടെയിരിക്കുന്നതായ ആ ശ്രേഷ്ഠമേറിയ അനുഭവം നാം പ്രാപിക്കണം. എന്നാൽ മരണാനന്തരം ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യമായ നരകത്തിലേക്ക് പോകുന്നതായ മറ്റൊരു അനുഭവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്രിയിൽ തള്ളിയിടുമെന്ന് തിരുവചനം തമ്മിൽ ഓർപ്പിക്കുന്നു. മരണാനന്തരം ഒരു കൂട്ടർ തീപ്രിയയിലേക്ക് പോകുന്നു, എന്നാൽ വേറൊരു കൂട്ടർ കർത്താവിനോട് കൂടെയിരിക്കുന്നു. കർത്താവ് സ്തോത്രം. കർത്താവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിനിൽക്കുന്നു, പിന്നെ ക്രിസ്തുവിൽ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് കൂടെ ഇരിപ്പാനും അവകാശം പ്രാപിക്കേണ്ടിയാത്തിരുന്നു. ഈ പ്രിയ മുഞ്ഞോൻ ഷാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിനോടുകൂടെ ജീവിച്ച് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ഇപ്പോൾ ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്ന കാഹളം ധരിക്കുമ്പോൾ തേജസ്വീ ശരീരത്തോടുകൂടെ, സ്വർഗീയമായ ശരീരത്തോടുകൂടെ, അക്ഷയമായ ശരീരത്തോടുകൂടെ, ആത്മീയമായ ശരീരത്തോടുകൂടെ താൻ ഉയർത്തിയിട്ട് വരും. അപ്രത്യാശ ഉദയമൊക്കെ ചേർന്ന് അല്ലേ വിളിക്കാം. അല്ലേ ഇപ്പോൾ പ്രിയ കുഞ്ഞോൻഷ ജീവനോട് ഇരുന്നെങ്കിൽ രണ്ട് കൈ ഉയർത്തി നിങ്ങൾ എല്ലാവരേക്കാൾ അധികമായ ശബ്ദം ഉയർത്തി അല്ലേ വിളിക്കുമായിരുന്നു. ആ പ്രത്യാശയോടുകൂടെ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. തേജസ്വീയ ശരീരത്തോടുകൂടെ, സ്വർഗീയമായ ശരീരത്തോടുകൂടെ, വിൺമയമായ ശരീരത്തോടുകൂടെ തന്നെ നമുക്ക് വീണ്ടും കാണാം. എന്നാൽ ആ തന്നോട് കാണണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? താൻ കാണിച്ചതായ അതേ മാതൃക നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുയിൽ തള്ളിയിടുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. മരണത്തിനു മുമ്പേ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരണം. ഇല്ലായെങ്കിൽ ചെന്ന് അവസാനിക്കുന്നത് തീയും ഗന്ധവും കത്തുന്നതായ പൊയ്യയിലായിരിക്കും. കർത്താവ് സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരണം. കർത്താവ്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പേര് നാം ജനിച്ചതായ പഞ്ചായത്തിലുണ്ട്. ആ പഞ്ചായത്തിൽ പേര് വരുവാൻ കാരണം നാം ആ പഞ്ചായത്തിൽ ജനിച്ചതുകൊണ്ടാണ് നമ്മുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരണമെങ്കിൽ അതിനും ഒരു ജനനം ആവശ്യമാണ്. ആ ജനനത്തിന് പുതുതായി ജനിക്കുക അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്നാണ്
ദൈവത്തിന്റെ വചനം തന്നെ ഓർപ്പിക്കുന്നത്. ഒരു വ്യക്തി പുതാജനിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. കർത്താവ് സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകി തള്ളിയിടുന്നതായ ദൈവദിനം മറന്നുപോകരുത്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാ തീരണം. ഈ കുഞ്ഞോൻ ചാന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. താൻ മാനസാന്തരപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാ തീർന്നു. മാത്രമല്ല, ലോകസ്ഥാപനത്തിൽ അർക്കപ്പെട്ടതായ കുഞ്ഞാറിന്റെ ജീവിതത്തിന് പേരുള്ളവരാ തീരണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുമ്പോൾ ലോകസ്ഥാപനത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാറിന്റെ ജീവോത്സവത്തിൽ പേരുള്ളവരാ തീരുവാൻ അടിയാ തീരുകയാണ്. തന്റെ ജീവിതത്തിലും ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. കർത്താവ് സ്തോത്രം. മരണത്തുമ്പേ ദൈവശരിയിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ ആ ശ്രേഷ്ഠപേരെ അനുഭവം പ്രാപിപ്പാൻ നാം ഒരുക്കപ്പെട്ടവരാ തീരണം. ഈ പ്രിയ കുഞ്ഞോൻഷാൻ ഒരുക്കപ്പെട്ടവനായി കർത്താവ് ആഗ്രഹിക്കുന്നതായ ആ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിനെ ഒരുക്കിയിരിക്കുന്ന അവകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവ് സ്തോത്രം. എന്നാൽ കാകളതിരിക്കുമ്പോൾ തേശീരശീലത്തോടുകൂടെ വിൺമയമാശീലത്തോടെ സ്വർഗീയമാശീലത്തോടുകൂടെ താൻ ഉയർന്നേറ്റ് വരും. നാമം ഇതുപോലെ ഒരു മരണം വഴിയായി ഈ ലോകം വിട്ട് കടന്നുപോകേണ്ടവരാണ്. നമ്മുടെ മരണാനന്തരമുള്ള ജീവിതം എവിടെയായിരിക്കും? സ്വർഗത്തിലാണോ അതോ അഗ്നി നരകത്തിലാണോ എന്ന് നാം ഉറപ്പുവരുത്തേണം. കർത്താവ് സ്തോത്രം. മരണത്തിന് മുൻപേ ആത്മരക്ഷയെ കരസ്ഥമാക്കാതെ, പാപത്തിൽ വിടൽ പ്രാപിക്കാൻ കഴിയാതെ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ മരിച്ച്, പാപത്തിൽ മരിക്കുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അവർ ചെന്ന് അവസാനിക്കുന്നത് തീയും ഗന്ധവും കത്തുന്നതായ പൊയ്യയിലായിരിക്കും എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. കർത്താവ് സ്തോത്രം. ഒരിക്കൽ യേശു പറയുകയുണ്ടായി, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും, ഞാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. കർത്താവ് സ്തോത്രം. പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് പോയ സ്ഥലത്ത് പോകാൻ കഴിയുകയില്ല, കർത്താവിന്റെ കൂടെ വസിക്കുവാനും കഴിയുകയില്ല. ആകയാൽ പാപത്തിന് മുമ്പേ, മരണത്തിന് മുമ്പേ പാപത്തിൽ വിടൽ പ്രാപിച്ച്, പാപ വഴികളെ ഉപേക്ഷിച്ച്, മാനസാന്തരപ്പെട്ട്, വചനത്തോടുകൂടി ജലസ്നാനത്താൽ വിശദീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മുടെ ഈ താഴ്ചയുടെ ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഓർപ്പിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുവാൻ പോകുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ താഴ്ചയുടെ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടാപിക്കണമെങ്കിൽ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടണം. അതുകൊണ്ടാണ് ഈ കുഞ്ഞോൻചാൽ ഒരു കൂട്ടവും മുടക്കാതെ എല്ലാ യോഗങ്ങളെയും സംബന്ധിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവമായ ബന്ധത്തിൽ ദൈവത്തോടുള്ള ചേർന്നതായ ജീവിതത്തിൽ താൻ മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നത് കർത്താവ് സ്തോത്രം. ആയതുപോലെ നാമം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച് ദൈവസ്വഭാവത്തിൽ വളർന്ന് കർത്താവ് ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ കർത്താവിടെ വാഴുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ ഈ വലിയ ഭാഗ്യം ലഭിച്ചുവല്ലോ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഒരു ഈ ഭവനത്തിൽ ഒരു പിതാവ് നഷ്ടമായെങ്കിലും യഹോവയാ ദൈവം പിതാവായി കൂടിയിരിക്കട്ടെ. കർത്താവ് സ്തോത്രം. പ്രിയ സഹോദരിക്ക് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടുവെങ്കിലും നിന്റെ സൃഷ്ടാവാകുന്നതിന്റെ ഭർത്താവെന്ന് ദൈവത്തിന് വേണ്ടി ഇരിക്കുന്നതുപോലെ ദൈവമായ കർത്താവ് ഭർത്താവായി കൂടിയിരുന്ന് തന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ വിളിക്കുന്ന സമയത്ത് നാം ദൈവശരിയിലേക്ക് ചേർക്കപ്പെടേണ്ടതാണ്. നാം എവിടേക്കാണ് പോകുന്നത്? ആ നരകത്തിലേക്കാണോ പോകുന്നത്? അതോ കർത്താവിന്റെ കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടവരായിട്ടാണോ പോകുന്നത്? നാം ഓർത്തുകൊള്ളണം. അതിനായി നാം ഒരുക്കപ്പെട്ടവരായി തീരണം. ഒരിക്കൽ യേശു പറയുകയുണ്ടായി, കർത്താവ് സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് സ്തോത്രം. ആ സ്ഥലം ഒരുക്കിയ ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര വേഗം വെളിപ്പെടുവാൻ പോകുകയാണ്. കർത്താവ് ഒരുക്കുന്നതായ ആ തേശേര് ഭവനം മരണമില്ലാത്തതായ, രോഗമില്ലാത്തതായ, ദുഃഖം മുറവിളി കരുതലില്ലാത്തതായ ആ നിത്യഭവനത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ യോഗ്യരാത്രിയായി ദൈവത്തിന്റെ പ്രകാരം മാനസാധനപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതായ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിനവരെയും അവരെയും കാത്തിരിക്കാം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് ഒരുങ്ങിയിരിക്കുന്നതായ തന്റെ സഭയാകുന്നതായ തന്റെ ശരീരത്തെ ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര വേഗം വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ കർത്താവിനെതിരെ യോഗ്യതയുള്ളവരാ തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രിയ ദൈവദാസൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ്
ആഗ്രഹിക്കുന്നതായ വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പ് നൽകുന്ന യോഗ്യത പ്രാപിച്ച് ആ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് പ്രാപിച്ച് ദേശത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ എത്രയോ പേർ സാക്ഷി പറഞ്ഞു തന്റെ ശ്രേഷ്ഠവേറിയ സ്വഭാവം കർത്താവ് സ്തോത്രം. ക്രിസ്തുവിന്റെ ആ സ്വഭാവം, ആ സൗമ്യത, ആ താഴ്മ, ആ പ്രാർത്ഥന അനുഭവം ഒക്കെയും തന്റെ ജീവിതത്തിൽ മാതൃകയായിരുന്നു. ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ കർത്താവിനോട് വാഴുവാൻ നാം യോഗ്യരാത്രികളിലായി നമുക്ക് ഒരുക്കപ്പെടാം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയ ദാസിയെയും മക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല. നമ്മെ അനാഥരായി വിടാത്തവനായ, നമ്മെ ഉപേക്ഷിക്കാത്തവനായ ദൈവം ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറിയിച്ചവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ സഹിച്ച്, ദൈവിഷ്ടം ചെയ്ത് കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ കർത്താവോട് വാഴുവാൻ ഒരുക്കളൊരാത്തിരുവാൻ ദൈവമാർ സമർപ്പിച്ചു കൊടുക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പോലും ആ നിത്യ നരകത്തിൽ പോകാതെ ആത്മരരുത്. ആത്മരക്ഷയെ കരസ്ഥമാക്കി ദൈവത്തിനെ പ്രാജീവിച്ച് കർത്താവ് ഒരുക്കുന്നതായ നിത്യരാജ്യത്തിൽ കർത്താവിന്റെ കൂടെയിരിക്കുന്നതായ ആ ശ്രേഷ്ഠവിനെ അനുഭവം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലായവരെയും ദൈവം ആശ്വസിപ്പിക്കുന്നതായ പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾ വിരമിക്കുകയാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരുക്കുന്ന ശ്രേഷ്ഠമായ ഭവനത്തിൽ കർത്താവോട് വാഴുവാൻ ദൈവമേ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധി എല്ലാവരും കണ്ണടച്ച് ഒരു നിമിഷം ദൈവസന്നിധി സമർപ്പിച്ചുകൊടുക്കാം. കർത്താവ് നമ്മെ ഇന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? സ്വർഗത്തിലാണോ അതോ അഗ്നിനരകത്തിലാണോ? കർത്താവ് സ്തോത്രം. നാം ആരും ആ അഗ്നിനരകത്തിൽ പോകാതെ തിരരുത്. ആത്മരക്ഷയെ കരസ്ഥമാക്കി ദൈവത്തിന്റെ പ്രകാരം ജീവിച്ച് കർത്താവ് ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ കർത്താവിനോട് വാഴുവാൻ ദൈവത്തെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്ന എത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആശതന്നോടെന്നമെന്നിൽ വർദ്ധിച്ചിടുന്നു, ആശുതന്നോടെന്നമെന്നിൽ വർദ്ധിച്ചിടുന്നു, ആശുതന്റെ കൂടെ വാഴ ഹംസിച്ചിടുന്നു, ആശുതന്റെ കൂടെ വാഴ ഹംസിച്ചിടുന്നു. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടൊരുക്കിടുന്നവേ, ശ്രേഷ്ഠവേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടൊരുക്കിടുന്നവേ, കൈകളാക്കി കാത്തനിത്യ പാപിടുന്നു, കൈകളാക്കി കാത്തനിത്യ പാപിടുന്നു, വാണിടുന്ന വാണിരാജ നോക്കി പാർക്കുന്നു, വാണിടുന്ന നാരായ നോക്കി പാർക്കുന്നു. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്ന എത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്രത്തോളം കർത്താവ് നല്ലവനായി കൂടെ സഹായിച്ചനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഞ്ഞോൻ സാർ ജീവിതത്തിൽ കർത്താവ് ചെയ്തെല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. തന്റെ ജീവിതത്തിൽ കർത്താവായ യേശുവിന്റെ സുന്ദരക്ഷതാവായ ശീരിപ്പേടയാക്കനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്ര. ദൈവമനാത്തിന് ഭാഗ്യം ലഭിച്ചനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ച് ഏറ്റെടുത്ത് വെച്ചാൽ മതി. ഇപ്പൊ പ്രാർത്ഥന നിർത്തുന്നതായിരിക്കും. സഹായിച്ചനായി വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ശുശ്രൂഷകളെല്ലാം കർത്താവ് നടത്തിയനായി സ്തോത്രം ചെയ്യാം.
ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലും കത്താകോടെ ഇരിക്കണനായ സ്തോത്രം, അവിടെ നടക്കുന്ന ശുശ്രൂഷ കത്ത നടത്തണനായ സ്തോത്രം ചെയ്യാം. ദുഃഖത്തിനാരും പറയുക സൗഹൃദ ആശ്വസിക്കണനായ സ്തോത്രം ചെയ്യാം. മക്കളെയുടെ കുടുംബങ്ങളെല്ലാം ആശ്വസിച്ച് സമാധാനത്തിൽ കാക്കണനായ സ്തോത്രം ചെയ്യാം. ബന്ധുമിത്രാദികളെല്ലാം ഈ സമാധാനത്തിൽ പ്രത്യാശയിൽ സൂക്ഷിക്കണനായ സ്തോത്രം ചെയ്യാം. സ്തോത്രം നമുക്ക് എല്ലാവർക്കും ഒരു കടന്നു പോക്കുണ്ടെന്ന് അറിഞ്ഞ് അതിനാ ഒരുക്കപ്പെടുവാൻ ദൈവം എല്ലാം സഹായിക്കണനായ സ്തോത്രം ചെയ്യാം. സോദ്രാം 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 കർത്താവിലേക്ക് പൂർണ്ണതയ്ക്കാതെ എല്ലാവരും ഒരുക്കണനായ സ്തോത്രം ചെയ്യാം. സ്തോത്രം കർത്താവ് ഗംഭീരത്തോടും പ്രാർത്ഥന ശബ്ദത്തോടും ദൈവത്തെ കാവളത്തോടും സ്വർഗ്ഗത്തിനായി വരുമ്പോൾ കാളം ധരിക്കുമ്പോൾ ദേശത്തോടുകൂടെ ഈ പ്രിയ പ്രത്യാശിക്കാലും സ്തോത്രം ചെയ്യാം. ആ പ്രത്യാശ ജീവിപ്പതെല്ലാവരും ഒരുക്കടനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സകല വിശുദ്ധന്മാർക്കായി, സ്തോത്രം 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 പിതാവാദീയത്തിനായി, സ്തോത്രം സ്തോത്രപുത്രനായ യേശുക്രിസ്തുവിനായി, സ്തോത്രം സ്തോത്ര പരിശുദ്ധാത്മാവാദീയത്തിനായി, സ്തോത്രം സ്തോത്രം വേഗം വരുന്നതിനായി സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുടങ്ങി വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ. വലിയവനായ ദൈവം മഹിമയോടെ സർവശക്തിയോടെ ഈ ശുശ്രൂഷ നടത്തുവാൻ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. നിരദാസനിൽ ആരംഭിച്ച മനോഹരമായ ജീവിതത്തെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ ദൈവം പ്രസാദം തോന്നിയതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ശ്രേഷ്ഠകരമായ ആത്മീയ ജീവിതത്തെ പിന്തുടർന്ന നാൾ മുതൽ ഇന്നുവരെയും കർത്താവ് നല്ലവനായി വിശ്വസ്തനായി കൂടെയിരുന്നു. നേരിട്ട പരീക്ഷകൾ പ്രയാസങ്ങളിലൊക്കെ ജയാളിയായി തീരുവാൻ തക്കണം കർത്താവിനെ വെളിപ്പെടുത്തുവാൻ തക്കണം സഹായിച്ചതിനാൽ സ്തോത്രം. നല്ല സാക്ഷ്യം പ്രാപിച്ച് നല്ലൊരു അവസാനം പ്രാപിപ്പാൻ തക്കുന്ന ദൈവം തനിക്ക് ഒരുക്കി കൊടുത്ത വലിയ കൃപകൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. നിന്റെ മക്കളെ എല്ലാവരെയും പേരുപേരായി തീർക്കുന്നു. നിന്റെ ദാസിയെ മക്കളെയും കർത്താവേ, പ്രിയപ്പെട്ട ബന്ധുക്കൾ മിത്രങ്ങൾ ചാർച്ചക്കാർ എല്ലാവരെയും സ്വർഗീയ ആശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറയ്ക്കണമേ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നല്ലയോ കർത്താവേ. ആ ഭവനത്തിന്റെ ഭാരമെല്ലാം കർത്താവ് ഏറ്റെടുത്ത് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിന് പ്രത്യാശയുള്ളൊരു ജീവിതം കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം. എന്റെ തൊക്ക ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി കർത്താവിനെ കാണുമെന്ന് യോ പറഞ്ഞതുപോലെ കർത്താവേ, അതിലും ശ്രേഷ്ഠകരമായ പ്രത്യാശ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം. ശുശ്രൂഷകൾക്കായി കർത്താവയുടെ ദാസന്മാരെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ധാരാളം കൃപ ഇനി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തേജസ്സേറി പ്രത്യാശയെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ പ്രത്യാശയോട് കർത്താവിന് എതിരേൽപ്പാൻ ഒഴുക്കപ്പെട്ടവരെ നിൽപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആശീർവദിക്കണമേ. ഓർമ്മോണി നിലത്ത് വീണ് ജാഗ്രതമെങ്കിൽ വളരെ വിളവുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ, ഈ മാതൃകാ ജീവിത നിമിത്തമായി അനേകരെ കർത്താവ് ദേശത്ത് നിന്നെ കർത്താവിന് എതിരേൽപ്പാനായിട്ട് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. സമയത്തിന് ശുശ്രൂഷയും കർത്താവ് നടത്തിയാട്ട് ദൈവനാമം സകലവിധത്തിൽ മഹത്വപ്പെടുത്തണമേ. താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാദ്യത്തിന്റെ സ്നേഹ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോടും ദുഃഖത്തിലായ എല്ലാവരുടെ വിലക്ക് താരം മേഘത്തിൽ വരുവരിയിരിക്കും മാറാട്ടെ. ആമീൻ. അല്ലേലൂയാ അല്ലേലൂയാ അല്ലേലൂയാ. ആ പെട്ടിയിലേക്ക് മാറ്റാം. സെമിത്തേരി ഇതിനടുത്താണ്, എല്ലാവരും അവിടേക്ക് ചെല്ലുവാൻ ഓർപ്പിക്കുകയാണ്. പെട്ടിയിലേക്ക് മാറ്റിയ ശേഷം എല്ലാവർക്കും കാണാൻ അവസരമുണ്ട്. പെട്ടിയിലേക്ക് മാറ്റുക. ആ
ഉണ്ടാവാറുണ്ട്.